എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ടോക്കിലേക്ക്. സൺഷൈൻ വിറ്റാമിൻ ഒരു ചെറിയ മീനല്ല, കുറച്ച് തമാശയ്ക്ക് വേണ്ടി ഇട്ടതാണ്, പക്ഷെ അതിൽ വളരെ വലിയൊരു സത്യം ഒളിഞ്ഞെടുക്കുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ, കുറെ വർഷങ്ങളായിട്ട് ഈ വൈറ്റമിൻ ഡിയെ കുറിച്ച് ഏകദേശം കഴിഞ്ഞ 100 വർഷത്തിലേറെയായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ആയിരക്കണക്കിന് റിസർച്ച് പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടും ഇന്നും വൈറ്റമിൻ ഡിയെ കുറിച്ച് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കടക്കം പല വിധത്തിലുള്ള അബദ്ധധാരണകൾ കണ്ടിട്ടുണ്ട്. ഈ കോവിഡ് വന്നതിന് ശേഷം കോവിഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും കോവിഡ് 19 കുറിച്ച് കൂടുതൽ പഠിക്കുകയും അതിന്റെ രോഗലക്ഷണങ്ങളും അത് സ്പ്രെഡ് ചെയ്യുന്ന വിധവും അത് അതിന്റെ അത് എത്രത്തോളം തീവ്രമാകുന്നു ചെല്ലൽ എന്നെല്ലാം പഠിച്ചപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചത്, 80-90% പേരിലും രോഗലക്ഷണങ്ങൾ ചിലരിൽ ഉണ്ടാവില്ല തീരെ, ചിലരിൽ ഉള്ളവരിൽ തന്നെ അത്ര തീവ്രമായിരിക്കില്ല, ചിലരിൽ പെട്ടെന്ന് വളരെ തീവ്രതയിലേക്ക് പോകുന്നു, മരണം വരെ സംഭവിക്കുന്നു. ഇതെന്തുകൊണ്ടാണ്? വൈറസിന്റെ മ്യൂട്ടേഷനോ വൈറസിന്റെ കൂടുതൽ ഉഗ്രതയോ കാരണമാണെന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. അങ്ങനെയല്ല, കാരണം ഒരേ സ്ഥലത്തുള്ള വൈറസ് തന്നെ പലരെയും പല വിധത്തിലാണ് ബാധിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഇറ്റ്സ് എ കോമൺ സെൻസ് തിങ് നമ്മളുടെ ശരീരത്തിന്റെ തന്നതായിട്ടുള്ള പ്രതിരോധ ശേഷിയാണ് ഈ വൈറസിനെതിരായിട്ട് നമുക്ക് ശക്തിയും നമുക്ക് മുൻകരുതലും നൽകുന്നത്. അപ്പൊ ഇതെന്തുകൊണ്ടാണ്, ഇതിന്റെ പിന്നിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഇത് മനുഷ്യർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, എല്ലാവരും അറിയേണ്ടതാണ്, എല്ലാവരെയും അറിയിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാല്, കോവിഡ് 19 പോലെയുള്ള വൈറസുകൾ ഇനിയും വരും, ഇനിയും അതിന്റെ മുമ്പിൽ ലോക ജനത മുഴുവൻ മനുഷ്യരാശി മുഴുവൻ വെറുങ്ങലിച്ച് നിൽക്കാതിരിക്കണമെങ്കിൽ നമ്മൾക്ക് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. അപ്പോ ഫസ്റ്റ് തിങ് വാട്ട് വി ഹാവ് ടു ഡു ഈസ് അതിന്റെ വാക്സിൻ വരും, അതിന്റെ പുതിയ ചികിത്സകൾ അതിന് പറ്റിയ ചികിത്സകൾ വരും. പക്ഷേ അതിനെല്ലാം പുറമെ ഇനി ഭാവിയിൽ ഇതുപോലത്തെ വാക്സിൻ മുഖേന നമ്മൾ കോവിഡ് 19 നിയന്ത്രിച്ചു കഴിഞ്ഞാലും മറ്റൊരു കൊറോണ വൈറസ് അല്ലെങ്കിൽ മറ്റൊരു വൈറസ് ഇതേ ഭീകരതയോടുകൂടി തന്നെ വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് വീണ്ടും നമ്മൾ ഇതുപോലെ ലോകം മുഴുവൻ വെറുങ്ങലിച്ച് നിൽക്കണോ? അത് നിൽക്കാതിരിക്കാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും? അവിടെയാണ് നമ്മളുടെ ശരിയായിട്ടുള്ള ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും അറിയാം, പക്ഷെ ഈ അറിയുന്നതിലും കാഴ്ചപ്പാടുകളിലും ഒക്കെ വളരെ വലിയ മാറ്റങ്ങളും വളരെ വലിയ ന്യൂനതകളും ഇപ്പൊ കണ്ടു. ഇന്നും ഞാൻ ഒരു വാട്സപ്പ് മെസ്സേജ് കണ്ടു ഒരു ഡോക്ടർ വകയായിട്ട്, അതായത് വിറ്റാമിൻ ഡി വിറ്റാമിൻ സി മറ്റ് വിറ്റാമിനുകളും കോവിഡ് 19 യാതൊരു ബന്ധവുമില്ല. ഇറ്റ് ഇസ് എ റിയലി ഡിസപ്പോയിന്റിങ് ആൻഡ് സാഡ് തിങ്. സാഡ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ കൂടുതൽ വിശദമായിട്ട് ഞാൻ എന്തുകൊണ്ടത് പറയുന്നു എന്നുള്ളത് നമ്മൾ ഈ വിഷയത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുമ്പോൾ കാണാം. ഇന്നത്തെ ഈ ടോക്ക് ഞാൻ ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് ഒരു CME പ്രോഗ്രാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ടോക്കിന്റെ ഒരു ഭാഗം മാത്രമാണ്. ചില സ്ലൈഡുകൾ കുറച്ച് ഡീപ്പാണ്, കുറച്ച് സ്ലൈഡുകൾ ഞാൻ ചിലപ്പോൾ കുറച്ച് സ്പീഡിൽ പോകും, കാരണം അത്രയധികം ഡീപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് പോസിബിൾ. പിന്നീട് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ, എന്തെങ്കിലും കൃത്യമായിട്ട് അത് ചിലപ്പോൾ സയൻസ് അല്ല മറ്റു വിഷയങ്ങൾ എടുത്ത് പഠിച്ചിട്ടുള്ളവർക്ക് ചിലപ്പോൾ അത് പെട്ടെന്ന് ഗ്രാഹ്യമാവണമെന്നില്ല. അങ്ങനെ സംശയമുള്ളവർ നോട്ട് ചെയ്തിട്ട് പ്ലീസ് ആസ്ക് ആഫ്റ്റർ വൺസ് ഇറ്റ് ഫിനിഷസ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ ഈ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഐ വുഡ് ലൈക്ക് ടു ഡെഡിക്കേറ്റ് ദിസ് ടോക്ക് ടു ഡോക്ടർ ഹോളിക്. 50 വർഷത്തിലേറെ 1968 വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ ബയോ കെമിസ്ട്രിയിലും ഓർഗാനിക് കെമിസ്ട്രിയിലും ബിരുദം എടുക്കുന്ന സമയത്ത്. മെഡിസിന് ചേരുന്നതിന് മുൻപ് തന്നെ വൈറ്റമിൻ ഡിയെ കുറിച്ച് പഠിച്ചു തുടങ്ങി ഇന്നും ആ പഠനം തുടരുന്ന ഒരു ശാസ്ത്രജ്ഞനും ഫിസിഷ്യനും അധ്യാപകനുമാണ് ഡോക്ടർ മൈക്കിൾ ഫോളിക്. അദ്ദേഹത്തിന് മുന്നിൽ ഞാൻ ഈ ടോക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയങ്ങൾ
ഇതൊക്കെ ആയിരിക്കും. ആദ്യം തന്നെ ഓഫ് കോഴ്സ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ കോവിഡ് 19 വിറ്റാമിൻ ഡിയും തമ്മിലുള്ള ബന്ധം എന്താണ്? വിറ്റാമിൻ ഡി ആരോഗ്യത്തിൽ, നമ്മൾ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു? രോഗം വരുമ്പോൾ വിറ്റാമിൻ ഡി രോഗത്തിൽ, അത് രോഗത്തിന് തടയാനും അതേപോലെ തന്നെ രോഗത്തിന്റെ ചികിത്സയിലും വിറ്റാമിൻ ഡിയുടെ പങ്ക് എന്താണ്? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇൻ ദ ലാസ്റ്റ് പാർട്ട് വി വിൽ സീ എന്തൊക്കെയാണ്, എത്രത്തോളം നമ്മൾ വിറ്റാമിൻ ഡി എടുക്കണം, ഏത് വിധത്തിൽ എടുക്കണം, എത്രയായിരിക്കണം നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ ശരിയായിട്ടുള്ള തോത് എത്രയായിരിക്കണം, അത് സുരക്ഷിതമായ തോത് എത്രയായിരിക്കണം. ദിസ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. വിറ്റാമിൻ ഡിയും കോവിഡും. കോവിഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് വന്നു കഴിഞ്ഞ ആൾക്കാർക്ക് പലർക്കും ഈ രോഗത്തിന്റെ തീവ്രത കുറഞ്ഞിരിക്കുന്നുണ്ട്, ഭൂരിപക്ഷം പേർക്കും. ചിലർക്ക് മാത്രം അത് തീവ്രമാകുന്നു. എന്തുകൊണ്ടാണ്? പല സ്റ്റഡീസും ഈവൻ ജനുവരി ഫെബ്രുവരിയിൽ വന്ന, അത് കോവിഡ് തുടങ്ങി 2 മാസത്തിനുള്ളിൽ വന്ന ചില പല സ്റ്റഡീസിലും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കൂടുതൽ, അവർക്ക് കോവിഡ് 19 വളരെ സീരിയസ് ആയിട്ട് സീവിയർ ആയിട്ട് വരുന്നു എന്ന് ഉള്ള കണ്ടുപിടുത്തം നമ്മുടെ പല ആർട്ടിക്കിൾസിലും പല ജേണൽസിലും വന്നിട്ടുണ്ട്. ഇതെന്തുകൊണ്ടായിരിക്കാം? പ്രത്യേകിച്ച് ഈ നമ്മളുടെ കോവിഡിന്റെ ഏറ്റവും ഉഗ്രമായ, ഏറ്റവും തീവ്രമായ ഒരു സ്ഥിതിയാണ് സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്നത്, ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ലങ്സിലെ ന്യൂമോണിയ വന്ന് നീർ കെട്ടിയിട്ട് ശ്വാസം കഴിക്കാതെ ഓക്സിജൻ ലെവൽ കുറഞ്ഞ രോഗി മരണത്തിലേക്ക് വീഴുന്ന ആ സ്ഥിതി, ആ സ്ഥിതി എന്തുകൊണ്ടാണ് വരുന്നത്? അവിടെയും വിറ്റാമിൻ ഡി ഈ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് അതിനെ കുറിച്ച് നമ്മൾ പറയാം. ഞാൻ തുടക്കത്തിൽ അതിന്റെ ഒരു പ്രാരംഭമായിട്ട് ഇത് പറഞ്ഞു ഉള്ളൂ, വിശദമായിട്ട് നമുക്ക് കാണാം. ഇതൊക്കെയാണ് കുറച്ച് ചില സ്റ്റഡീസ് വന്നിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താണ്. നമ്മൾ വിറ്റാമിൻ ഡി സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് കോവിഡ് 19 ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണെന്ന് തന്നെ ഈ മെയില്, 12th May പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളിൽ പറയുന്നു. ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻ്റ്, വിറ്റാമിൻ ഡി കുറവുള്ളവരിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ്, അണുബാധകൾ വളരെ അധികമാണെന്ന് പല സ്റ്റഡീസും വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ഇത്. മാത്രമല്ല വിറ്റാമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളവർക്ക് സൈറ്റോകൈൻ സ്റ്റോം ഉണ്ടാവാനും ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണെന്ന് 5 വർഷം മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ എത്ര പേര് അത് കേട്ടിട്ടുണ്ട്, എത്ര പേര് അതിനുവേണ്ടിയുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. വി വിൽ കം ടു ദാറ്റ് സൂൺ. കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തവർക്ക് ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോവാം. എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കോവിഡ് 19? ആദ്യം രോഗാണു ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജില് കുറച്ച് ദിവസങ്ങൾ, ഇപ്പോൾ 2 to 12 വരെ ഒക്കെയാണ് സാധാരണ കാണുന്നത്. അതിൽ ചിലപ്പോൾ കൂടിയോ കുറയാറില്ല, 2 ദിവസമെങ്കിലും പിടിക്കും രോഗലക്ഷണങ്ങൾ വരാനോ അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് സ്റ്റേജിലേക്ക് പോകാനായിട്ട്. അതാണ് ഈ കാണുന്നത് വൈറൽ റെസ്പോൺസ് ഫേസ്. ആദ്യത്തത് വൈറൽ റെസ്പോൺസ് ഫേസ് ആണ്. അതായത് ആദ്യത്തെ ഈ ദിവസങ്ങളിൽ, ആദ്യത്തെ ഒരാഴ്ച വരെ, അതുകൊണ്ട് 5 to 7 വരെയുള്ള സമയത്ത് വൈറൽ റെസ്പോൺസ് ആണ്. വൈറസ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അതിനെതിരായിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ രോഗപ്രതിരോധ സിസ്റ്റത്തിന്റെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, അതാണ് ആദ്യം ഈ വൈറസിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. അത് പ്രവർത്തിക്കുന്ന ഏരിയ സമയമാണ് അത്. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് 7 ദിവസം വരെ ആകുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലത്തെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ആവും. അതായത് നമ്മള് നേടിയെടുക്കുന്ന ഇമ്മ്യൂണിറ്റിയാണ്. അതായത് ഈ വൈറസിനെതിരായിട്ട് നമ്മുടെ ശരീരത്തിലത്തെ T-cells, B-cells കൂടിയും, T-cells, B-cells എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക്
പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അത് നമ്മുടെ തൈമസിൽ നിന്ന് വരുന്നത്, നമ്മുടെ ബോൺ മാരോയിൽ നിന്ന് വരുന്ന സെല്ലുകളാണ്. അതാണ് ആന്റിബോഡീസ്, ഈ രോഗാണുക്കൾക്കെതിരായിട്ടുള്ള ആന്റിബോഡീസും അതുപോലെ സൈറ്റോകൈൻസ് ടി സെൽസ് ആണ്. സൈറ്റോകൈൻസ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ രാസായുധങ്ങളാണ്, അണുക്കൾക്കെതിരായിട്ടുള്ള രാസായുധങ്ങൾ ഇത് ഉത്പാദിപ്പിക്കുന്നത്. ഇത് ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഹോസ്റ്റ് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഫേസിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞാലും കൂടുതൽ വൈറൽ ലോഡ് വന്നു കഴിഞ്ഞാൽ, ഈ വൈറൽ ലോഡ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. വൈറൽ ലോഡ് വന്നു കഴിഞ്ഞാൽ അതിനെതിരായിട്ട് നമ്മുടെ ശരീരത്തിലത്തെ പ്രതിരോധ സെല്ലുകൾ കൂടുതൽ സൈറ്റോകൈൻസിന് ഈ രാസായുധങ്ങൾ ഉത്പാദിപ്പിക്കുന്നു. സൈറ്റോകൈൻസിന് ഉദാഹരണമായിട്ട് ഇന്റർലൂക്കിൻസ് ഉണ്ട്, ഇന്റർഫെറോൺസ് ഉണ്ട്, ട്യൂമർ നെക്രോസിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സൈറ്റോകൈൻസ്. അതിൽ സൈറ്റോകൈനിൽ IL-6, IL-1 അങ്ങനത്തെ ചില സൈറ്റോകൈൻസ് ആണ് ഏറ്റവും കൂടുതൽ മാരകമായിട്ട് നമ്മളുടെ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി തന്നെയാണ് കൂടുതൽ ഈ വൈറസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതില് അതുമൂലം ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ, ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ ആണ് ശരിക്കും നമ്മൾക്ക് ഈ ലങ്സിൽ ഉണ്ടാകുന്ന പ്രശ്നം. ലങ്സ് മാത്രമല്ല, ഇറ്റ് ഇസ് എ മൾട്ടി ഓർഗൻസ് ഇഫക്റ്റ് ആണ്, മറ്റുള്ള ഓർഗൻസിനെയും ബാധിക്കുന്നുണ്ട്. അതാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. അതിന്റെ ചില മാർക്കേഴ്സ് ഒക്കെ ഉണ്ട്, അത്രയും ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതാണ് സംഭവിക്കുന്നത്. ഈ ചിത്രം നോക്കിയാൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും അത്ര ഇതല്ല. യു ക്യാൻ സീ ദി എറോ. നമ്മുടെ ACE2 റിസപ്റ്റേഴ്സ്, ഈ റിസപ്റ്ററിലാണ് നമ്മുടെ കൊറോണ വൈറസിന്റെ ഈ തൊങ്ങ് പോലെ ചുറ്റു പല ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഈ പ്രോട്ടീൻസ്, അത് സ്പൈക്ക് പ്രോട്ടീൻസ് പറയും. ഈ പ്രോട്ടീൻസ് അറ്റാച്ച് ചെയ്യുന്നത് ഇവിടെ ACE2 റിസപ്റ്റേഴ്സിലാണ്. ഈ ACE2 റിസപ്റ്റേഴ്സിന്റെ പ്രാധാന്യം നമ്മൾ വീണ്ടും ഒരു സ്ലൈഡിൽ കാണും. അത് ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാലും ഈ ACE2 പിന്നെ ശരിയായിട്ട് പ്രവർത്തിക്കില്ല. ACE2 ശരിയായിട്ട് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ഈ പ്രോ ഇൻഫ്ലമേറ്ററി, നമ്മുടെ അധികം ഇൻഫ്ലമേഷൻ കൂട്ടാതിരിക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ കടക്കുമ്പോൾ തന്നെ അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ഈ വൈറസ് ഉള്ളിലേക്ക് കടക്കുന്നത്. പലരിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അവിടെയാണ്. വൈറസ് ഉള്ളിൽ കടന്നു കഴിഞ്ഞു, ഈ അത് നമ്മുടെ ശരീരത്തിന്റെ സെല്ലുകളിൽ പോയിട്ട്, ഇത് RNA വൈറസ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അത് നമ്മുടെ ശരീരത്തിലെ ന്യൂക്ലിയസിൽ പോയി ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാന്ന് പറയും. അതായത് RNA വൈറസ് റിപ്ലിക്കേറ്റ്, അത് വീണ്ടും പുതിയ വൈറസ് ആയിട്ട് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ വഴി പുതിയ വൈറസ് ആയിട്ട് ബാധിച്ച് പുതിയ വൈറസ് പുറത്തേക്ക് പോകും. പക്ഷെ ഇത് കടന്ന ഉടനെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, നമ്മുടെ ശരീരത്തിലെ വൈറ്റ് ബ്ലഡ് സെൽസ് ഇതിനെ കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്ത് മൈക്രോഫേജസും പോളിമോർഫോന്യൂക്ലിയോർ ലൂക്കോസൈറ്റ്സും ഫാഗോസൈറ്റ്സ് ഇതെല്ലാം വന്നിട്ട് അവിടെ ഈ വൈറസിനെതിരായിട്ട് ഒരു അതിനെ ആക്രമിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കും. ഇത് സംഭവിച്ചില്ലെങ്കിലാണ് 5-7 ദിവസം വരെ വരുമ്പോൾ ഈ ടി സെൽസും അത് ആക്ടിവേറ്റ് ആവുന്നതും, അതേപോലെ തന്നെ ബി സെൽസിൽ നിന്ന് നമ്മുടെ ആന്റിബോഡീസ് വന്നിട്ട് ഇതിനെ നശിപ്പിക്കാൻ നോക്കുന്നത്. ഈ സമയത്ത് ഇത് ശരിയായിട്ട് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, ഇതിനൊരു റെഗുലേഷൻ ഇല്ലാതെ അത് അൺകൺട്രോൾഡ് ആയിട്ട് ഈ വൈറസിനെതിരായിട്ട് വൈറൽ ലോഡിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്നത് കൂടുതലുള്ള ഇൻഫ്ലമേഷൻ വരുന്നതും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വരുന്നതും. നമ്മളുടെ ARDS എന്ന് പറയുന്നത് നമ്മളുടെ ശ്വാസകോശത്തിലെ എല്ലാ സെല്ലുകളും നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഇതാണ് ARDS. അതായത് നമ്മൾ സാധാരണ നമ്മുടെ ലങ്സിലത്തെ ഒരു ആൽവിയുലൈ ഒരു എയർ സാക്ക് ആണിത്. ഇതില് ഓക്സിജൻ, നമ്മുടെ പുറത്തുനിന്ന് വായുവിലൂടെ വരുന്ന ഓക്സിജൻ വലിച്ചെടുത്ത് അത് ശരീരത്തിലേക്ക്, ശരീരത്തിലെ എല്ലാ സെല്ലുകളിലേക്കും കൊണ്ടുപോകുന്നു. അതോടുകൂടി അവിടുന്ന് കൊണ്ടുവരുന്ന കാർബൺ ഡയോക്സൈഡ് ഇതിലേക്ക് തള്ളിവിടുന്നു. ഇങ്ങനെയാണ് നമ്മൾ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ ARDS വരുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. അതായത് സൈറ്റോകൈൻ ഇൻഫ്ലമേഷൻ കാരണം ഈ അതിന് ചുറ്റുള്ള എയർ സാക്ക് തിക്കൻഡാവുക, കട്ടി പിടിക്കുകയും അതേപോലെ തന്നെ കൂടുതൽ ഫ്ലൂയിഡ്, കൂടുതൽ ജലാംശം, മ്യൂക്കസ് ഇതെല്ലാം നിറഞ്ഞ്, അതേപോലെ വൈറസിന്റെ ഡെഡ് വൈറസും ഡെഡ് സെൽസും എല്ലാം കൂടി നിറഞ്ഞ് ഒരു ജലം, വെള്ളം നിറയുന്നു അവിടെ. വെള്ളം വെള്ളമല്ല ശരിക്ക്, ഒരു ഇറ്റ് ബിക്കംസ് നമ്മള് ശ്വാസം ഇപ്പോ മുങ്ങി മരിക്കുമ്പോൾ ശ്വാസകോശത്തിൽ വെള്ളം കയറുന്ന പോലെ എങ്ങനെ ഇരിക്കും, അതൊന്ന് ആലോചിച്ചാൽ തന്നെ അറിയാം വാട്ട് ഹാപ്പൻസ് ഹിയർ. അപ്പോ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള കഴിവ് കുറയുന്നു. ഓക്സിജൻ വലിക്കുക കുറയുന്നതോടുകൂടി ശരീരം പതുക്കെ അപകടത്തിലേക്ക് പോകുന്നു. ഇതിനെ കൺട്രോൾ ചെയ്യുന്ന വളരെയധികം മാറ്റേഴ്സ് ഉണ്ട്.
ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ എവിടെയാണ് വിറ്റാമിൻ ഡി വരുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും പറഞ്ഞത്. റെനിൻ ഒരു ഒന്ന് റെനിൻ ആൻജിയോടെൻഷൻ സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ കിഡ്നിയിൽ നമ്മുടെ ഹൈപ്പോതലാമസ് തൊട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡും അതേപോലെ തന്നെ ലിവറും കിഡ്നിയും കിഡ്നിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻജിയോടെൻഷൻ റെനിൻ സിസ്റ്റം അതോടുകൂടി ആൽഡോസ്റ്ററോൺ എന്ന് പറയുന്ന സിസ്റ്റം, ഇതാണ് നമ്മുടെ ശരീരത്തിൽ ശരിയായിട്ട് രക്തസമ്മർദ്ദത്തിനെ ശരിയായിട്ട് നിലനിർത്തുന്നതും നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് സോൾട്ട് ബാലൻസ് ലവണങ്ങളുടെയും അതുപോലെ തന്നെ ജലാംശത്തിന്റെയും ബാലൻസ് നിലനിർത്തുന്നത് ഈ റെനിൻ ആൻജിയോടെൻഷൻ സിസ്റ്റം ആണ്. ഈ ആൻജിയോടെൻഷൻ നിന്ന് റെനിൻ വഴി ആൻജിയോടെൻഷൻ വണ്ണും അതേപോലെ എയ്സ് വഴി ആൻജിയോടെൻഷൻ ടൂ ഉണ്ടാക്കുന്നു. ഈ ആൻജിയോടെൻഷൻ ടു എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി ആണ് അവിടെ എയ്സ് ആണ് ഇതിൽ ശരിയായിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ നൽകുന്നത്. ഈ ഇൻഫ്ലമേഷന് ഒരു കൺട്രോൾ വയ്ക്കുന്നത് എയ്സ് ാണ്. നമ്മൾ സാധാരണ ബ്ലഡ് പ്രഷറിന് കഴിക്കുന്ന മരുന്നല്ല എയ്സ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് അവ ചെയ്യുന്നത് ഈ ആൻജിയോടെൻഷൻ ടുവിനെ സപ്രസ് ചെയ്യുന്നു. ഇതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം. ഈ ആൻജിയോടെൻഷൻ ടു അത് പ്രോ ഇൻഫ്ലമേറ്ററി ആണ്. ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നു, ഫൈബേഴ്സ് നമ്മുടെ തിക്കൻ ആക്കുന്നു സിസ്റ്റത്തിനെ, പ്രോളിഫറേറ്റ് ചെയ്യുന്നു, അതേപോലെ തന്നെ വാസോ കോൺസ്ട്രിക്ടർ നമ്മുടെ ബ്ലഡ് വെസൽസിനെ കോൺസ്ട്രിക്ട് ചെയ്യുന്നു. ഇതെല്ലാം ബ്ലഡ് പ്രഷർ കൂട്ടാൻ സഹായിക്കുന്നു. എയ്സ് ടു ആണെങ്കിലും ഈ ആൻജിയോടെൻഷൻ ടുവിനെ ആൻജിയോടെൻഷൻ 1.7 മാറ്റിയിട്ട് മാസ് റിസപ്റ്ററായിട്ട് മാറ്റുന്നു. അതോടുകൂടി അത് ആന്റി ഇൻഫ്ലമേറ്ററി ആയിരുന്നു. ഇൻഫ്ലമേഷൻ കുറയുന്നു, അതിന്റെ ഫൈബ്രോസിസ് ഫോം ചെയ്യാനുള്ള, അതായത് ഈ നാരുകൾ ഫോം ചെയ്യാനുള്ള, ലങ്സിൽ ഫോം ചെയ്യാനുള്ള ആക്ടിവിറ്റിയെ അത് തടയുന്നു. വാസോ ഡയലേഷൻ ബ്ലഡ് വെസൽ ഡയലേറ്റ് ചെയ്യുന്നു, ബ്ലഡ് പ്രഷർ നോർമലൈസ് ചെയ്യുന്നു. എയ്സ് ടു ആണ് നമ്മുടെ ദി ഗുഡ് ഈ സിസ്റ്റത്തിൽ ഏറ്റവും ഗുഡ് ആയിട്ടുള്ളത്. കൊറോണ വൈറസ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ എയ്സ് ടുവിനെ സപ്രസ് ചെയ്യുന്നു. എയ്സ് ടു റിസപ്റ്ററിലാണ് അത് എൻട്രി ചെയ്യുന്ന, എൻട്രി ചെയ്യുന്നതോടുകൂടി തന്നെ എയ്സ് ടു നിർവീര്യമാക്കപ്പെടുന്നു. അവിടെയാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് സ്റ്റഡി. കുറെ സ്റ്റഡീസ് ഉണ്ട്, അതിൽ ഒരു സ്റ്റഡി മാത്രമാണ്. സ്പൈക്ക് പ്രോട്ടീൻ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു, അത് ടാർഗറ്റ് ചെയ്യുന്നത് എയ്സ് ടുവിനെയാണ്. ഇതാണ് ഈ ബാലൻസ് നിലനിർത്തുമ്പോഴാണ് നമ്മൾ ലങ്സ് നോർമൽ ആവുന്നത്. ബാലൻസ് എപ്പോ പോകുന്നോ എയ്സ് ആൻജിയോടെൻഷൻ ടു കൂടുതലാവുന്നോ ലങ്സിലേക്ക് ARDS വരാനുള്ള സാധ്യത കൂടുന്നു. വിറ്റാമിൻ ഡി റെനിൻ ഇവിടെ റൈറ്റ് സൈഡില് നോക്കിയാൽ കാണാം. ആൻജിയോടെൻസിനോജിൽ നിന്ന് ആൻജിയോടെൻസിൻ 1 ഫോം ചെയ്യുന്നിടത്ത് റെനിനെ കൺട്രോൾ ചെയ്യുന്നത് വിറ്റാമിൻ ഡി ആണ്. അപ്പൊ വിറ്റാമിൻ ഡി എന്ത് ചെയ്യുന്നു? ആൻജിയോടെൻസിൻ 2 വിച്ച് ഇസ് ബാഡ് അതിനെ റെഡ്യൂസ് ചെയ്യാൻ വിറ്റാമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നു. എയ്സ് ടു അത് നല്ല ഇതാണ്, അവിടെ അതിനെ ഇൻക്രീസ് ചെയ്യാൻ വിറ്റാമിൻ ഡി ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കണ്ടിട്ടുണ്ട്. സ്പൈക്ക് പ്രോട്ടീനിൽ എയ്സ് ടുവിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ട് അതിനെ നള്ളിഫൈ ചെയ്യാൻ വിറ്റാമിൻ ഡി ചെയ്യുന്നു. യെസ്, ഈ മൂന്ന് കാര്യങ്ങളും കൂടി ഇട്ടാണ്, അതാണ് ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം വൈറ്റമിൻ ഡി. വീണ്ടും പ്രൊട്ടക്റ്റീവ് മെക്കാനിസംസ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഇതാണ് ഒന്ന്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി, ഇപ്പോ 2015 ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റഡിയുടെ കൂടെ തന്നെ വന്നിട്ടുള്ളത്, സിവിയർ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വാസ് ദർ ഇൻ ഓൾ പേഷ്യൻസ് വിത്ത് ARDS. ARDS അന്ന് ന്യൂമോണിയ ബാധിച്ച്, വൈറൽ ന്യൂമോണിയ ബാധിച്ച്, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ബാധിച്ച പേഷ്യൻസിനെ പരിശോധിച്ചപ്പോൾ എല്ലാവരിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കണ്ടു. ARDS ഉള്ളത് കണ്ടില്ലേ? 40 താഴെയാണ് വൈറ്റമിൻ ഡി ലെവൽ. ഇതാണ് വൈറ്റമിൻ ഡി ലെവല്, 20 നാനോഗ്രാം പെർ ML താഴെയാണ് ARDS ഉള്ളതിൽ. റിസ്കി ഗ്രൂപ്പ് എന്ന് പറയുന്നത് 30 വരെയുള്ളൊരു ഡെഫിഷ്യൻ ഗ്രൂപ്പ്, അത് റിസ്ക് ആയിരുന്നു. ഹെൽത്തി കൺട്രോൾ, രോഗം ബാധിച്ചിട്ടും വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ രക്ഷപ്പെട്ടവരാണ് ഇത്. അതായത് 30 to 70 വരെ അല്ലെങ്കിൽ 100 വരെ ലെവലുള്ളവരാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ ശാസ്ത്രത്തിന്റെ ഇത്രയും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ നമ്മളുടെ ജനങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ടില്ല. എന്തിനു സമൂഹത്തിലേക്ക്? നമ്മുടെ ഡോക്ടർമാരുടെ ഇടയിലും അതേപോലെ തന്നെ നമ്മളുടെ ആരോഗ്യ പ്രവർത്തകരുടെ ഇടയിലും അത് ഇറങ്ങിച്ചെന്നിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. വി ഹാവ് ടു റീതിങ്ക് അബൌട്ട് ഹൗ ദി
നമ്മുടെ സയന്റിഫിക് നോളജ് എങ്ങനെയാണ് കൂടുതൽ സമൂഹത്തിലേക്ക് എത്തിക്കുക, എങ്ങനെ പെർക്കുലേറ്റ് ചെയ്യുന്നുള്ളത്, യു ഹാവ് ടു റീതിങ്ക് അബൌട്ട് ഇറ്റ്. ഈ സയൻസ് ഗ്ലോബൽ ഗ്രൂപ്പ് പോലെയുള്ള ഗ്രൂപ്പുകൾ ഇനിയും നമ്മുടെ നാട്ടിൽ കൂടുതൽ ഉണ്ടാവണം, കൂടുതൽ ആളുകളെ അതിലേക്ക് ആകർഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലത്തെ കൂടുതൽ നോളജ് കൊടുക്കുന്ന ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളെ കുറിച്ച് കൂടുതൽ അറിവ് കൊടുക്കുന്ന പരിപാടികൾ നടത്തുകയും വേണം. ദിസ് ഈസ് വൺ. ഇനി ജനറലായിട്ട് വിറ്റാമിൻ ഡി പ്രവർത്തിക്കുന്ന വേറൊരു രീതി, നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ ശരീരത്തിൽ പല രോഗാണുക്കളും നമ്മൾ ദിവസവും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചിലത് പ്രവേശിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് വളരെ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഈവൻ നമ്മൾ സാധാരണ റൈനോ വൈറസ്, സാധാരണ ജലദോഷം ഉണ്ടാക്കുന്ന മറ്റ് ഫ്ലൂ വൈറസ്, ഈവൺ ഡോക്ടർമാരായ ഞങ്ങൾ പലപ്പോഴും, ഇപ്പോ കുറവാണ്, ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊക്കെ ക്ഷയരോഗം വാർഡിലൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും ഞങ്ങൾക്ക് അത് ബാധിച്ചിട്ടില്ല. എന്തായിരിക്കും കാരണം? നമ്മളുടെ ശരീരത്തിന്റെ തന്നെ ഇമ്മ്യൂണിറ്റിയാണ്. ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വതസിദ്ധമായ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. അത് ഇവിടെയാണ് വൈറ്റമിൻ ഡിയുടെ മറ്റൊരു പ്രധാന, അതിന്റെ സെല്ലുലർ ലെവലിലേക്കുള്ള പഠനം ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. വിറ്റാമിൻ ഡി ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് എന്ന് പറയുന്ന ശരീരത്തിന്റെ തനതായിട്ടുള്ള ഈ രോഗാണുക്കൾക്കെതിരായിട്ടുള്ള പെപ്റ്റൈഡ്സിനെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. അത് എല്ലാ സെല്ലുകളുണ്ട്, നമ്മുടെ ചർമ്മത്തിൽ അടക്കം, സ്കിന്നിലേക്ക് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് കടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനെ അവിടെ വെച്ച് തന്നെ കശാപ്പ് ചെയ്യാനുള്ള വിദ്യ വിറ്റാമിൻ ഡി സെല്ലുകൾക്ക് അതിനുള്ള ശക്തി കൊടുക്കുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് ആണ് AMP എന്ന് പറയും, CAMP നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. CAMP AMP ആണ് കാത്തലിസിഡിൻ ആൻഡ് ഡിഫെൻസിൻസ്, ബീറ്റ ഡിഫെൻസിൻസ്. ഇവ രണ്ടും നമ്മളുടെ ബാക്ടീരിയയും വൈറസിനെയും രണ്ടിനെയും ആദ്യ സ്റ്റേജിൽ തന്നെ നശിപ്പിക്കുന്നു. അതിനും നശിപ്പിക്കാൻ പറ്റാത്ത ബാക്ടീരിയകൾ ആണ് വീണ്ടും ഉള്ളിലേക്ക് ചെന്നിട്ട് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ ഇവയ്ക്ക് ഈ കാത്തലിസിഡിനും ഡിഫെൻസിനും ഉണ്ടാവില്ല, ആവശ്യത്തിനും ഉണ്ടാവില്ല. നാച്ചുറലി നമ്മളുടെ കാവൽക്കാരില്ലാത്തതുകൊണ്ട് ഈ ശത്രുക്കൾ ഉള്ളിലേക്ക് ചാടിക്കയറും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് വേറൊരു സ്റ്റഡിയാണ്, സി റിയാക്ടീവ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇതില് അവരെന്ത്, ഇത് വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അതായത് സി റിയാക്ടീവ് പ്രോട്ടീൻ ശരീരത്തിൽ എപ്പോഴെല്ലാം ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു, അണുബാധ ഉണ്ടായിട്ട് അതിനെതിരായിട്ട് ശരീരം പ്രതികരിക്കുന്നു, സി റിയാക്ടീവ് പ്രോട്ടീൻ മുകളിലേക്ക് പോകും. അപ്പം സി റിയാക്ടീവ് പ്രോട്ടീൻ മുകളിലേക്ക് പോകുന്നത് മറ്റ് ഡി ഡൈമറും മറ്റ് നമ്മുടെ മറ്റ് പല പാരാമീറ്റേഴ്സും ഉണ്ട് കോവിഡിൽ. ഈ സി റിയാക്ടീവ് പ്രോട്ടീൻ മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, കൂടുതൽ സി റിയാക്ടീവ് പ്രോട്ടീൻ കാണുന്നവരുടെ ഇതിലൊക്കെ ദേ പ്രെഡിക്റ്റഡ് വാട്ട് കുഡ് ബി ദേർ ദീസ് പേഴ്സൺസ് വൈറ്റമിൻ ഡി ലെവൽ. ഇത് നോക്കിയിട്ട് പിന്നെ ചെക്ക് ചെയ്തപ്പോൾ ദേവർ റിയലി സർപ്രൈസ് ദാറ്റ് ദേവർ, അവർ വിചാരിച്ച കാര്യം ശരിയായിരുന്നു. കാരണം വൈറ്റമിൻ ഡി കുറഞ്ഞവരിലാണ് സി റിയാക്ടീവ് പ്രോട്ടീൻ കൂടുന്നത്, ഇൻഫ്ലമേഷൻ കൂടുന്നത്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോ ഈ ചെറിയ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. അതായത് വിറ്റാമിൻ ഡി കുറവാകുമ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ കടക്കുമ്പോൾ തന്നെ ഈ നമ്മുടെ AMP ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് ഉൽപ്പാദിപ്പിക്കുന്നതും അതേപോലെ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റത്തിന്റെ ഇതായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇതെല്ലാം കുറഞ്ഞുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, വൈറസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന് യാതൊരു കൺട്രോൾ ഇല്ലാതെ വൈറസ് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്തു. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൈറൽ ലോഡ് കൂടും. വൈറൽ ലോഡ് കൂടുമ്പോൾ കൂടുതൽ വൈറസ് വരുമ്പോൾ, കൂടുതൽ ശത്രുക്കൾ വരുമ്പോൾ ആ ഭാഗത്തേക്ക് കൂടുതൽ സൈറ്റോകൈൻസ് വരും. നമ്മുടെ രാസായുധങ്ങൾ സൈറ്റോകൈൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു എക്സ്പ്ലോഷൻ ആണ്. അതാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി പെട്ടെന്ന് കൂടും. വൈറ്റമിൻ ഡി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ കൂട്ടുകയും സ്വതസിദ്ധമായ ഇമ്മ്യൂണിറ്റിയെ കൂട്ടുകയും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. റെഗുലേറ്റ് ചെയ്യുന്നത് കൺട്രോളിൽ നിർത്തുന്നു. ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിൽ ഇത് രണ്ടും പോകുന്നു. ആദ്യത്തേല് വൈറൽ ലോഡ് കൂടുന്നു, മറ്റേല് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യാത്തത് അൺകൺട്രോൾ ആയിട്ട് പോകുന്നു, സൈറ്റോകൈൻ സ്റ്റോം ഉണ്ടാകുന്നു. അവിടെ റെനിൻ ആൻജിയോടെൻസിൻ സിസ്റ്റത്തിന്റെ വർക്ക് ഉണ്ടായത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് 2017 ബ്രിട്ടീഷ് മെഡിക്കൽ ജേണലിൽ വന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പഠനമാണ്. അതായത് വൈറ്റമിൻ ഡി ഇൻഫെക്ഷൻസ് ആൻഡ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്, 2015 ഇത് ഏകദേശം 25
റാൻഡമൈസ് ആർ സി ടി എന്ന് പറയുന്ന റാൻഡമൈസ് കൺട്രോൾ ഏറ്റവും ഇതായിട്ടുള്ള സ്റ്റഡിയാണ്, റിസർച്ചാണ്. അതിൽ ഏകദേശം 11,321 പേര്, 95 സീറോ ജനിച്ച ഉടനെ ഉള്ള കുട്ടികൾ തൊട്ട് 95 വയസ്സ് വരെയുള്ളവരിൽ നടത്തിയ പഠനമാണത്. അതിൽ പ്രൂവ് ചെയ്തത് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കുറഞ്ഞിരിക്കുന്നവരിലും, വൈറ്റമിൻ ഡി ശരിയായ തോതിൽ ഇല്ലാത്തവർക്കും സപ്ലിമെന്റ് കൊടുത്തവരിൽ ഇറ്റ് പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് അക്യൂട്ട് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള വൈറൽ ഫ്ലൂ തൊട്ട് നമ്മുടെ സാധാരണ ജലദോഷം വരെ, ബ്രോങ്കൈറ്റിസും മറ്റ് നമ്മുടെ ലാരിഞ്ചൈറ്റിസും ഫാരിഞ്ചൈറ്റിസ് ഇതെല്ലാം ഈ രോഗികളിൽ, ഈ ഇൻഡിവിജ്വൽസിൽ കുറവായിട്ട് കണ്ടു വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കൊടുത്തോടു കൂടി. ദിസ് കെയിം 3 years ബാക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു 5 വർഷം മുൻപ് അതിന് മുൻപത്തെ സ്റ്റഡി വന്നു, കുറെ അധികം സ്റ്റഡീസ് വന്നിട്ടുണ്ട്. ഈ സ്റ്റഡി വന്നു, ചെറിയ സ്റ്റഡി ഒന്നല്ല, 11,321 പേരിൽ ചെയ്തിട്ടുള്ള സ്റ്റഡിയാണ്. പക്ഷെ സ്റ്റിൽ വി ഡിഡ് നോട്ട് ലേൺ. ഏപ്രിൽ മെയ് 2020 ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം വന്നിട്ടുള്ളത് പഠനങ്ങൾ, അതും ഇതേപോലെ തന്നെ ദർ ആർ ലോട്ട്സ് ഓഫ് സ്റ്റഡീസ്. അതിലൊന്നാണിത്. ഞാൻ എല്ലാ സ്റ്റഡീസും കാണിക്കുന്നില്ല, കാരണം ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. യു ക്യാൻ സെർച്ച് ഇപ്പൊ ഗൂഗിൾ ഉള്ളതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും. പണ്ടൊക്കെ ഞാൻ പി ജിക്ക് ഡിസർട്ടേഷന് വേണ്ടിയിട്ട് ഐ ഹാഡ് ടു ഗോ ടു മണിപ്പാൽ, കാരണം മണിപ്പാലിൽ മാത്രമായിരുന്നു, മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ മാത്രമായിരുന്നു അന്ന് ഇന്റർനെറ്റ് ഉണ്ടായിരുന്നതും. സെർച്ച് ചെയ്യാൻ വേണ്ടി അവിടെ പോയി, അവിടെ നിന്ന് പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് ക്യൂട്ടാനിയസ് ട്യൂബർക്ലോസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നടത്തിയത്. അപ്പോൾ ഇന്ന് പക്ഷെ അങ്ങനെയല്ല, ഇന്ന് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് നമ്മുടെ മൊബൈലിൽ നിന്ന് പോലും ലോകം മുഴുവൻ നടക്കുന്ന എല്ലാ ഈ റിസർച്ച് പേപ്പേഴ്സിനെ കുറിച്ചും സ്റ്റഡികളെ കുറിച്ചും നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇറ്റ് ഇസ് ഇൻ അവർ ഫിംഗർ ടിപ്സ്. ഇത് വിറ്റാമിൻ ഡി അപ്പിയേഴ്സ് ടു പ്ലേ എ റോൾ ഇൻ COVID-19 മോർട്ടാലിറ്റി റേറ്റ്. അതിനെ തടയുന്നതിന് മാത്രമല്ല, അതിന്റെ തീവ്രത കുറയ്ക്കുന്നതിന് മാത്രമല്ല, മോർട്ടാലിറ്റി റേറ്റിലും വിറ്റാമിൻ ഡി ലെവൽസ് അപ്പിയർ എ റോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10 രാജ്യങ്ങളിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ളതാണ്. മറ്റൊരു സ്റ്റഡി മെയില് തന്നെ 1.5 മാസം മുമ്പ് വന്നത് 20 രാജ്യങ്ങളിൽ നിന്ന്, യൂറോപ്യൻ കൺട്രീസിൽ നിന്ന് എടുത്ത സ്റ്റഡിയാണ്. അവിടെയും ലോ ഇൻസിഡൻസ് ആൻഡ് ഡെത്ത് റേറ്റ് ഇൻ COVID-19 വാസ് ഹൈ ഇൻ വെൻ ദി വിറ്റാമിൻ ഡി സപ്ലിമെന്റ് വാസ് ഗിവൺ ഓർ ഇൻ പീപ്പിൾ ഹു ഹാഡ് ഓപ്റ്റിമൽ ലെവൽസ് ഓഫ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് കൂടുതൽ പേർക്ക് വിറ്റാമിൻ ഡി കുറഞ്ഞവർക്ക് രോഗം ബാധിക്കാനുള്ള കൂടി, അതേപോലെ തന്നെ ഡെത്ത് റേറ്റും അവരിൽ കൂടുതലായിരുന്നു. ഇനി ഇതുപോലെ കുറെ അധികം സ്റ്റഡീസ് ഉണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ഓൾ ദോസ് തിങ്സ്, യു ക്യാൻ സെർച്ച്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റഡിയാണ്, ഓൺ ഗോയിങ് സ്റ്റഡിയാണ്, അതിന്റെ റിസൾട്ട് വന്നിട്ടില്ല. വാട്ട് ദേ ആർ ഡൂയിങ് ഇസ് ബ്രിട്ടനില്, യു കെയില് അവര് ഈ കോവിഡ് ബാധിച്ച ഹോസ്പിറ്റൽസിലുള്ള എല്ലാ പേഷ്യൻസിനെയും ദേ ആർ ഫോളോയിങ് അപ്പ്. അവർക്ക് ഡയറ്റും അവരുടെ ഭക്ഷണ രീതിയും ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും എങ്ങനെയാണ് ഈ ഇതിൻ്റെ ട്രാൻസ്മിഷനും അതുപോലെ സീവിയറിറ്റി അതിൻ്റെ തീവ്രതയും അതേപോലെ സ്പീഡ് ഓഫ് റിക്കവറിയും അതുപോലെ ലോങ് ടേം ഇഫക്ട്സിനെയും ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഓൺഗോയിങ് സ്റ്റഡി. മേ ബി വിൽ ഗെറ്റ് ദി റിസൾട്ട്സ് ആഫ്റ്റർ മേ ബി നെക്സ്റ്റ് ഇയർ ഓർ ദി ഇയർ ആഫ്റ്റർ. ഏകദേശം 12,000 മീതെ വളണ്ടിയേഴ്സിനെ അവർ റിക്രൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് ഫിലിപ്പൈൻസിൽ നിന്ന് വന്ന ഒരു ഇതാണ്, ഇറ്റ്സ് നോട്ട് എറ്റ് പബ്ലിഷ്ഡ് യെറ്റ്, ഒരു പ്രീ പ്രിന്റ് ആർട്ടിക്കിൾ ആണ്. അതിൽ കണ്ടത് 212 COVID-19 പേഷ്യൻസ് ഫിലിപ്പൈൻസിൽ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ബ്ലൂ എന്ന് പറയുന്നത് 30 നാനോഗ്രാമിലും മീതെ വൈറ്റമിൻ ഡി ഉള്ളവരിലാണ്. ഗ്രീൻ ഉള്ളത് 20-29 വരെ, ഈ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ഉള്ളത് 20 താഴെ, ഇൻസഫിഷ്യൻറ്റ്. ചെറിയ സിംറ്റംസ് അല്ലെങ്കിൽ അസിംറ്റമാറ്റിക് ആയിട്ടുള്ള ആളുകളിൽ വൈറ്റമിൻ ഡി ലെവൽ വാസ് നോർമൽ എബോവ് 30. മോഡറേറ്റ് ആയിട്ടുള്ളവരിൽ ഇൻസഫിഷ്യൻസി കൂടുതലായിരുന്നു, അതുപോലെ ഡെഫിഷ്യൻസി കൂടുതലായിരുന്നു. സീവിയർ ആയിട്ടുള്ളവരിൽ ഡെഫിഷ്യൻസി വളരെയധികമായി, ഇൻസഫിഷ്യൻസി ഉണ്ട്, സഫിഷ്യൻസി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ക്രിട്ടിക്കൽ ആയിട്ടുള്ളവരിൽ അതേപോലെ തന്നെ, സിവിയറിറ്റി ഇസ് മോർ, ദി ഇൻസഫിഷ്യൻസി ഇസ് മോർ ആൻഡ് ദി സഫിഷ്യൻസി ഇസ് ലെസ്.
ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഒരേ ഒരു വസ്തുതയാണ്. അതായത് വൈറ്റമിൻ ഡി ഹാസ് ഗോട്ട് എ വെരി ബിഗ് റോൾ ടു പ്ലേ ഇൻ ദി സർവൈവൽ ഇൻ ദി കോഴ്സ് ഓഫ് നാച്ചുറൽ കോഴ്സ് ആൻഡ് പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് COVID-19. ഇത് നമ്മള് മറ്റൊരു സ്റ്റഡിയും, അതായത് സ്വിറ്റ്സർലൻഡ്, സ്പെയിൻ, ഇറ്റലി ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ ബാധിച്ച, അതില് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവരെ സീനിയർ സിറ്റിസൺസിനെ ആയിരുന്നു. സീനിയർ സിറ്റിസൺസിനെ എന്തുകൊണ്ട് ബാധിച്ചു എന്നുള്ളത് നോക്കിയപ്പോൾ അവരിലെല്ലാവരിലും വൈറ്റമിൻ ഡി വാസ് സിവിയർലി ലോ, വളരെ കുറവായിരുന്നു. അതായത് 10 കുറവ് പല പേഷ്യൻസിലും കണ്ടെത്തി. അപ്പോ വാട്ട് ദേ ഹാവ് അഡ്വൈസ്ഡ് ഈസ് ഫോർ എവറി പേഷ്യൻറ്റ് ഓഫ് SARS-CoV-2 യു ഷുഡ് ഗിവ് വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ഇമ്മീഡിയറ്റ്ലി. ഇതൊക്കെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളിന് പുറമെ. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ COVID-19 വൈറ്റമിൻ ഡിയും തമ്മിൽ ഒരു ബന്ധമുണ്ട്, ശരിക്കും പ്രൂവ് ചെയ്യപ്പെട്ടുള്ള ബന്ധം തന്നെയാണ്, വളരെയധികം സ്റ്റഡീസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. ഇതിന് പുറമെ ചില പോയിന്റേഴ്സും കൂടിയുണ്ട്. ഈ നമ്മൾ സാധാരണ COVID-19 മാത്രമല്ല, നമ്മളുടെ ഫ്ലൂ, മറ്റു ഫ്ലൂ വൈറസുകളെല്ലാം കൂടുതൽ കാണുന്നത് ഏത് സമയത്താണ്? വിന്ററിലാണ്, തണുപ്പ് കാലത്താണ്. തണുപ്പ് കാലത്താണ് നമ്മുടെ വിറ്റാമിൻ ഡി ലെവലും കുറയുന്നത്. അത് ദാറ്റ് അസോസിയേഷൻ മേക്സ് എ തിങ്ക് വെതർ വിറ്റാമിൻ ഡി അറ്റ് ലോ ലെവൽ വിറ്റാമിൻ ഡി തന്നെയാണോ ഇതിന്റെ പുറകിൽ എന്നുള്ളത്. ദർ ഇസ് നോ, ആക്ച്വലി വി കനോട്ട് പ്രൂവ് ഇറ്റ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പ്രൂവ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഈ ദാറ്റ് ഐ ഐ വിൽ കം ടു ഇറ്റ്, അതൊരു സെപ്പറേറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്പർ ഓഫ് കേസസ് ഇൻ സദേൺ ഹെമിസ്ഫിയർ, സമ്മറായിരുന്ന ഇതേ സമയത്ത് തന്നെ സമ്മറായിരുന്ന ഓസ്ട്രേലിയ പോലുള്ള ഭാഗങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാൻ, ന്യൂസിലൻഡ് പോലുള്ള അടുത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറവായിരുന്നു. പിന്നീട് കുറച്ച് കുറച്ച് വിന്ററിനോട് അടുക്കുന്നതും കുറച്ച് കൂടി വരാനുള്ള സാധ്യതയില്ല. പക്ഷേ ഈ ചൂടുകാലത്ത് വരുന്നത് ചൂടുകൊണ്ടല്ല, പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ചൂടുകൊണ്ട് വൈറസ് ചത്തുപോകുന്നതാണ്. അതല്ല ശരിക്കും സംഭവിക്കുന്നത്. ശരിക്കും സംഭവം കാരണം ശരീരത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ പുറത്തെ ചൂട് അത്ര അധികം അപ്പൊ ബാധിക്കണമെന്നില്ല. ചൂടുകൊണ്ടല്ല, ആ ചൂട് സമയത്ത് സമ്മറിൽ യു ഗെറ്റ് മോർ വിറ്റാമിൻ ഡി ഫ്രം ദി സൺ, ബിക്കോസ് ദർ ഇസ് സൺ. എസ്പെഷ്യലി യൂറോപ്പും അമേരിക്കയും പോലുള്ള തണുപ്പ് രാജ്യങ്ങളിൽ, തണുത്ത കാലാവസ്ഥയിൽ കിടക്കുന്ന രാജ്യങ്ങളിൽ സമ്മറിലാണ് അവർക്ക് ശരിയായിട്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെട്ട വിധത്തിലുള്ള യു വി ബി റേസ് കിട്ടുന്നത്. വിൽ സി. ഇനി ഇതിന് പുറമെ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സജഷൻ വന്നു. ദിസ് ഇസ് വൺ ഓഫ് ദി പല വിറ്റാമിൻ ഡി റിസർച്ചേഴ്സും ഈ സജഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഒരു പേപ്പർ, ഇപ്പോൾ അടുത്ത് വന്നിട്ടുള്ളതാണ്, ഓൺലി വിതിൻ വൺ മന്തോ ടു മന്തോ ആയിട്ടുള്ളൂ. അതായത് വിറ്റാമിൻ ഡി ഈ COVID-19 ആയിട്ട് ഒരാള് COVID-19 രോഗിയായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ രോഗത്തിന്റെ ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു ലോഡിംഗ് ഡോസ് കൊടുക്കാന്നാണ് അവർ പറഞ്ഞത്. ലോഡിംഗ് ഡോസ് എത്ര? 2 ലക്ഷം to 3 ലക്ഷം വരെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുക ലോഡിംഗ് ഡോസ്. അത് 50,000 ക്യാപ്സൂൾസ് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ 60,000 ക്യാപ്സൂൾസ് അവൈലബിൾ ആണ്. അത് ലോഡിംഗ് ഡോസ് 2-3 ദിവസം കൊണ്ട് കൊടുക്കുക. ഇറ്റ് ഷുഡ് ബി ഗിവൺ അറ്റ്ലീസ്റ്റ് വിതിൻ ഫസ്റ്റ് 5 days. ഈ ലോഡിംഗ് ഡോസ് ചെല്ലുന്നതോടുകൂടി തന്നെ നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അതുപോലെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയെ കൺട്രോൾ ചെയ്യാനുള്ളതും കിട്ടും. പലരും ഇതിനെ എതിർക്കുന്നത് ഇത് വിറ്റാമിൻ ഡി ടോക്സിസിറ്റി കൂടുതലായാലും പ്രശ്നമാണ്, വിറ്റാമിൻ ഡി ടോക്സിസിറ്റിയിലേക്ക് നയിക്കില്ലേ, പേഷ്യന്റിനും പ്രശ്നമാവും. ദാറ്റ് വി വിൽ സി. അത് മറ്റൊരു തെറ്റിദ്ധാരണയാണ്. വി വിൽ സി. യാ, ദിസ് ഇസ് ഇറ്റ്. അത് അത്രത്തോളം ഇതാവുന്നുള്ളത്. പക്ഷേ ദർ ആർ മെനി സ്റ്റഡീസ്. ഞാൻ ഒരു ഡോക്ടറായിട്ട് രോഗികളെ കണ്ട് തുടങ്ങിയിട്ട് 40 വർഷത്തിലേറെ. അതില് കഴിഞ്ഞ 25 വർഷം to 30 വർഷം വരെ വൈറ്റമിൻ ഡി നമ്മളുടെ പേഷ്യൻസിന് കൊടുക്കാറും പേഷ്യൻസിന്റെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യാറുണ്ട്. ഇതില് കണ്ടിട്ടുള്ളൊരു കാര്യം, ഇതുവരെ ഒരു പേഷ്യന്റ് ഒരു രോഗിയെ പോലും വൈറ്റമിൻ ഡി ടോക്സിസ്റ്റി ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല പേഴ്സണലി. പക്ഷെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന 98% പേരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. കുറേ അധികം പേർക്ക് നോക്കുമ്പോഴാണ്
ഒന്നോ രണ്ടോ പേരും മുപ്പതിലും മീതെ പോകുന്നത്. ഈവൻ മുപ്പതിലും മീതെ പോകുന്നത് നാൽപ്പതിലും താഴെയുള്ളതും ഇറ്റ്സ് നോട്ട് നോർമൽ. ദാറ്റ് ഇസ് വിൽ കം ടു ദാറ്റ്. എന്തുകൊണ്ടാണ് അത് അത് പോരാന്ന് പറയാൻ കാരണം എന്നുള്ളത്. കോവിഡ് 19 ഇതിനെ കുറിച്ച് നമുക്ക് അവസാനിപ്പിച്ച് വിറ്റാമിൻ ഡി പ്രോപ്പറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അവലോകനം, നമ്മളെങ്ങനെ കോവിഡ് 19 പോലുള്ള രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം. ഇനി ഇപ്പോ ഇപ്പോഴത്തെ പ്രതിരോധം മാത്രമല്ല, ഇനി ഭാവിയിൽ ഇതേപോലെ വരുന്ന രോഗാണുക്കളെ എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാം, എങ്ങനെ അതിനെ നമുക്ക് അതിനെ പേടിക്കാതെ ഭയപ്പെടാതെ നമ്മുടെ സാധാരണ ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അങ്ങനെ കഴിയണമെങ്കിൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സാമൂഹ്യ മുന്നേറ്റത്തിന്റെ ആവശ്യം ഇവിടെ. അത് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ശാസ്ത്ര പ്രവർത്തകരും നമ്മുടെ പൊളിറ്റീഷ്യൻസ് രാഷ്ട്രീയക്കാരും എല്ലാവരും അതേപോലെ തന്നെ സാധാരണ ജനങ്ങളെ എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ഇവിടെ താഴെ നോക്കിക്കോളൂ, ദീസ് ആർ ദ മെയിൻ പ്രൊട്ടക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് മെഷേഴ്സ്. അത് നമ്മളിപ്പോഴും ദിവസവും കേൾക്കുന്നതാണ്, ശുചിത്വം, കൈകഴുകല്, ഫിസിക്കൽ ഡിസ്റ്റൻസിങ്. ഞാനെപ്പോഴും പറയാറുള്ളതാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. എന്തുകൊണ്ടോ എനിക്ക് അത് അത്ര പിടിക്കുന്നില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്, പല മാനങ്ങളുണ്ട്. ഐ പ്രിഫർ ഫിസിക്കൽ ഡിസ്റ്റൻസിങ്, ശാരീരികമായിട്ടുള്ള ഒരു അകലാണ് നമ്മൾ പാലിക്കേണ്ടത്. സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന് പറഞ്ഞാൽ ഒരു മാനസികമായിട്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുന്നത് ഇപ്പൊ നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. That word should not be used. It should be physical distancing, not social distancing. Masks. Mask ധരിക്കലെ. മാസ്ക് ധരിക്കുന്നതിനെ കുറിച്ചും 2-3 മാസങ്ങൾക്ക് മുൻപേ തന്നെ എല്ലാവരും പറയുന്നതിന് മുമ്പേ തന്നെ പല ടോക്കുകളും നമ്മൾ തന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ വായുവിലൂടെ പകരുന്നതിനുള്ള പല ലക്ഷണങ്ങളുമുണ്ട്. കാരണം രോഗി തുമ്മുമ്പോഴും ഉറക്കെ സംസാരിക്കുമ്പോഴും 8 മീറ്റർ തൊട്ട് 10 മീറ്റർ വരെ അകലത്തേക്ക് ചെറിയ മൈക്രോ ഡ്രോപ്ലെറ്റ്സ് പോകാം. ഈ മൈക്രോ ഡ്രോപ്ലെറ്റ്സ് 30 മിനിറ്റ് തൊട്ട് 3 മണിക്കൂർ വരെ അന്തരീക്ഷത്തിൽ നിലനിൽക്കാമെങ്കിൽ ഈ 3 മണിക്കൂറിനിടയ്ക്ക് വരുന്ന ആർക്ക് വേണമെങ്കിലും അത് കിട്ടിക്കൂടെ? അതിന്റെ വൈറൽ ലോഡ് കുറവായിരിക്കും. പക്ഷെ വൈറൽ ലോഡ് കുറവെന്ന് പറയുന്നത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞ് ശരിയായിട്ട് ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി, സ്വതസിദ്ധമായിട്ട് ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്ക് ഇത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞ് വൈറൽ ലോഡ് കൂടാൻ അധികം സമയമൊന്നും വേണ്ട, 3-4 ദിവസം മതി. അപ്പോ ഈ എയർ ട്രാൻസ്മിഷൻ ഈസ് എ ഫാക്ട്. അതിപ്പോഴാണ്, ഈ ആഴ്ചയാണ് ലോകാരോഗ്യ സംഘടനയും സമ്മതിച്ചത്. ഏർലി മാർച്ചിൽ തന്നെ കൊറിയയിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റഡി വന്നതാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് ഇതുവരെ ശാസ്ത്ര സമൂഹം WHO അടക്കം മുഴുവനായിട്ട് അംഗീകരിച്ചിരുന്നില്ല, ഇപ്പോൾ അവർ അംഗീകരിക്കേണ്ടി വന്നു. അപ്പോ പല കാര്യങ്ങളും, ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്? പലരും ചോദിക്കും ശാസ്ത്രം എന്താ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം കൃത്യതയോടെ കൂടി പറഞ്ഞോട്ടെ, ഇന്ന് പറയുന്ന നാളെ മാറ്റുന്നു. കാരണം എന്താന്ന് പറഞ്ഞത്, ഒരു പുതിയ വൈറസാണ്. പുതിയ വൈറസ് ആകുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. അറിയുന്നത് പുതിയ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അത് മാറ്റേണ്ടി വരും. അതാണ് ശാസ്ത്രത്തിന്റെ പ്രത്യേകത, അതാണ് ശാസ്ത്രത്തിന്റെ ഗുണവും. കാരണം നമ്മൾ ഒരു കടുംപിടുത്തം പിടിച്ച് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ശരി അത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടല്ല. ഇവിടെ വിറ്റാമിൻ ഡിയുടെ കാര്യത്തിലും നമ്മൾ അവസാനം ഞാൻ പറയാൻ പോകുന്നതാണ്. കാരണം നമ്മൾ ഇതാണ് ശരി എന്നുള്ള ആ ഒരു അബ്സല്യൂട്ട്, നത്തിങ് ഈസ് അബ്സല്യൂട്ട്. എസ്പെഷ്യലി ഈ 40 വർഷമായിട്ട് രോഗികളെ ചികിത്സയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു പാഠം അതാണ്. ഒരു രോഗത്തിനെയും നെവർ ടേക്ക് എനി ഡിസീസ് ഫോർ ഗ്രാൻറ്റഡ്. കാരണം ഓരോ രോഗവും 10 പേർക്ക് ഒരേ രോഗം വന്നു കഴിഞ്ഞാൽ 10 പേരിലും 10 വിധത്തിലായിരിക്കും അത് മാനിഫെസ്റ്റ് ചെയ്യുന്നതും. 10 പേർക്കും ഈ രോഗത്തിന് പറ്റിയ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10 പേരും 10 വിധത്തിലായിരിക്കും അതിനോട് പ്രതികരിക്കുന്നതും. 10 പേർക്കും 10 വിധത്തിലായിരിക്കും അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ വി കെൻ നെവർ ടേക്ക് എനിത്തിങ് ഫോർ ഗ്രാൻറ്റഡ്, എസ്പെഷ്യലി ഇപ്പോഴത്തെ പുതിയ ഇതിൽ. അപ്പോൾ വി ഹാവ് ടു കീപ് ദി ഡോർ ഓപ്പൺ ഫോർ ന്യൂ ഇൻവെൻഷൻസ് ആൻഡ്. പക്ഷെ അതോടുകൂടി ഇപ്പൊ വിറ്റാമിൻ ഡിയുടെ കാര്യത്തിൽ സംഭവിച്ച പോലെ ചെറിയ ഒന്നോ രണ്ടോ കാര്യങ്ങൾ, പഠനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഇത് രോഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയത്തക്ക വിധത്തിലുള്ള അത്രയും ബുദ്ധിശൂന്യത നമ്മൾ ശാസ്ത്ര സമൂഹമോ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഒരു 40 കൊല്ലം രോഗചികിത്സ ചെയ്തതിൻ്റെ ഉള്ള ആ കിട്ടിയിട്ടുള്ള നമുക്കൊരു വി ഗെറ്റ് ആൻ ഇന്നർ ഒരു എന്താണെന്ന് പറയുക, ആ ക്ലിനിക്കൽ അക്യുമെൻ എന്ന് പറയും. അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, ഇത് കഴിഞ്ഞ് ഈ പ്രൊട്ടക്റ്റീവ് പ്രിവെന്റീവ് മെഷേഴ്സിൽ നിന്ന് കഴിഞ്ഞു പോയാൽ യു ക്യാൻ സി ഹോസ്റ്റ് മെറ്റാബോളിക് സ്റ്റാറ്റസ്.
പലപ്പോഴും നമ്മൾ നമ്മളിപ്പോ വളരെയധികം വെബിനാർസ് നടക്കുന്നുണ്ട്, വളരെയധികം സൂം മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. പല കോവിഡിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കീറി മുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത് ചർച്ച ചെയ്യുന്ന വളരെ കുറച്ച് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. കുറച്ചുണ്ട്, പക്ഷെ അത്രയും ശാസ്ത്രീയമായിട്ട് അതിനെ കുറിച്ച് കീറി മുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള ഒരു വെബിനാർ ഞാൻ അടുത്തൊന്നും പങ്കെടുത്തിട്ടില്ല. എന്താണ് ഹോസ്റ്റ് മെറ്റ? നമുക്ക് ഈ പറഞ്ഞ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് നമ്മുടെ ശരീരത്തിൽ ഈ രോഗാണു കടന്നു കഴിഞ്ഞാല് ഈ രോഗാണുവിനെതിരായിട്ട് രോഗാണു എത്രത്തോളം തീവ്രമായിട്ട് നമുക്ക് രോഗമുണ്ടാക്കാം എന്നുള്ളത് നമ്മളുടെ ഈ നമ്മുടെ പ്രായം ആണാണോ പെണ്ണാണോ എന്നുള്ളത്. പെണ്ണുങ്ങളിൽ കുറവാണ്, കാരണം ദേഹകൊട്ടന് ഒരു ആ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ കൊടുക്കുന്ന ദേഹകൊട്ട ഒരു പ്രത്യേക കരുത്തുണ്ട്. കാരണം വൈ അത് പരിണാമത്തിന്റെ ഒരു ഒരു ശക്തിയാണ്. അതായത് ഈ പ്രത്യുൽപാദനം നടത്തേണ്ടതും അടുത്ത ജനറേഷനെ ഉത്പാദിപ്പിക്കേണ്ടതും സ്ത്രീകളാണ്. അവർക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ട് മറ്റ് രോഗാണുക്കളിൽ നിന്നും, പുരുഷന്മാരെക്കാളും കൂടുതൽ. ഇതെല്ലാ എല്ലാ ജീവികളിലും ഉണ്ട്, അതുതന്നെയാണ് മനുഷ്യരിലുള്ളത്. അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള മറ്റ് കോമോർബിഡ് കണ്ടീഷൻസ്, കോമോർബിഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് രോഗങ്ങൾ, ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന രോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പലപ്പോഴും പറയുന്നതാണ്. പ്രമേഹം, രക്താതി സമ്മർദ്ദം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ, മറ്റ് ക്യാൻസർ, അർബുദ രോഗങ്ങൾ, അങ്ങനെ പല പല രോഗങ്ങൾ, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന രോഗങ്ങൾ ഉള്ളവർക്ക് അവരുടെ ആ സ്ഥിതിയും ഈ രോഗം എങ്ങനെ അവരെ ബാധിക്കുന്നു എന്നുള്ളതായിരിക്കും. മൈക്രോബയോംസ്, നമ്മുടെ ഗട്ട്, നമ്മുടെ ആമാശയത്തിലും നമ്മുടെ കുടലിലും ചെറുകുടലിലും വൻകുടലിലുമുള്ള ചില നോർമൽ കോമൺ സെൽസ് എന്ന് പറയുന്ന മൈക്രോബയോംസ്, അത് അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ അവിടെയും ഈ ആന്റിമൈക്രോബിയൽ പെപ്റ്റൈഡ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആന്റിമൈക്രോബിയൽ പെപ്റ്റൈഡ്സ് നമ്മുടെ സാധാരണ ശരീരത്തിന്റെയും ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമാണ് ഈ മൈക്രോബയോംസ്. അതുകൊണ്ടാണ് അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക്സ് കഴിക്കരുതെന്ന് പറഞ്ഞു. ആന്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അതിന്റെ കൂടെ ലാക്ടോബാസിലസ് പോലുള്ള കോമൺ സെൽസിനെ വീണ്ടും കുടലിലേക്ക് കൊണ്ടുവരാനുള്ള ഗുളികകൾ കൂടി കഴിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ ലൈഫ് സ്റ്റൈൽ, ദീസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇതുവരെ കണ്ടു കഴിഞ്ഞു, കോവിഡ് 19 ഇനി വരുന്ന രോഗങ്ങൾക്കായാലും അതിനെ തടയാനുള്ളത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ മുൻകരുതലും ഏറ്റവും വലിയ ആയുധവും നമ്മുടെ ജീവിതശൈലിയാണ്, ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി. വളരെ ചുരുക്കത്തിൽ വിറ്റാമിൻ ഡി മാത്രമല്ല, വിറ്റാമിൻ ഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വിറ്റാമിൻ ഡി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് വിൽ സി. മറ്റ് വിറ്റാമിനുകൾ, മറ്റ് പോഷക ആഹാരങ്ങൾ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സമീകൃത ആഹാരം, അതാണ് പ്രധാനം. ആ സമീകൃത ആഹാരം കഴിക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് എത്രത്തോളം പറഞ്ഞ് എത്ര പറഞ്ഞാലും മതിയാവില്ല, എത്ര പറഞ്ഞാലും പലരുടെയും തലയിൽ കയറില്ല എന്നുള്ളതാണ് പ്രശ്നം. വളരെ ദുഃഖകരമായിട്ടുള്ള സംഗതിയാണ്. പലപ്പോഴും കുട്ടികള്, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കുട്ടികള് കൊണ്ട് അമ്മമാര് വരുമ്പോ, അച്ഛൻ പേരൻസ് വരുമ്പോ അവര് ഒരു കുറച്ച് അഭിമാനത്തോടു കൂടി പറയുന്നു, അവൻ അല്ലെങ്കിൽ അവള് പച്ചക്കറി തൊടില്ല. അഭിമാനത്തോടു കൂടി പറയുന്ന പോലെ ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്, ഞാൻ പറഞ്ഞു ഇത് ചിരിക്കേണ്ട കാര്യമില്ല. പച്ചക്കറി കഴിക്കില്ല, പഴവർഗ്ഗങ്ങൾ കഴിക്കില്ല, മീൻ കഴിക്കില്ല, എക്സസൈസ് ചെയ്യില്ല, ഇരുന്നോടത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കും, പുറത്തിറങ്ങില്ല. Is this what, why we are bringing up our children? നമ്മുടെ കുട്ടികൾ ദീർഘകാലം ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്ന് നമുക്ക് ആഗ്രഹമില്ലേ? അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് ഗീവ് ദം, വി ഷുഡ് ഷോ ദം. മിക്കവാറും എല്ലാ പേരൻസിനോടും ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ചെയ്യാറുണ്ടോ? ഡു യു ഈറ്റ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് ബാലൻസ് ഡയറ്റ് ഇൻ യുവർ ഹൗസ്? നിങ്ങൾ ചെയ്ത് കാണിക്കണം കുട്ടികളോട്. നീ അത് ചെയ്ത് ചെയ്ത് എന്ന് പറയല്ല വേണ്ടത്. യു ഷുഡ് ഷോ ദം ദാറ്റ് ദിസ് ഈസ് ദി വേ ടു ഈറ്റ്, ദിസ് ഈസ് ദ വേ ടു ലിവ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ അത് പഠിക്കും. അച്ഛനമ്മമാർ എന്ത് ചെയ്യുന്നു അത് ചെയ്യാനുള്ള ഒരു, അതുപോലെ ചുറ്റുമുള്ള ഒരു പ്രായമായവർ ചെയ്യുന്ന അത് റിപ്പീറ്റ് ചെയ്യാനോ അത് മിമിക് ചെയ്യാനോ കുട്ടികൾക്കൊരു വാസനയുണ്ട് നമുക്കറിയാം. അപ്പൊ പ്ലീസ് ഡു ഇറ്റ്. സമീകൃത ആഹാരം, നല്ല ശുദ്ധജലം ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം. 8 to 10 വരെ പുറത്തു പോകുന്നവരാണെങ്കിൽ അതിൽ കൂടുതൽ. ശരിയായിട്ടുള്ള വ്യായാമം, ആഴ്ചയിൽ 5 ദിവസം 30 വെച്ചിട്ടുള്ള വ്യായാമം. അതേപോലെ തന്നെ നമ്മൾ ഉറക്കം, ശരിയായിട്ടുള്ള ഉറക്കം, ദിവസം 6 to 8 മണിക്കൂർ വരെയുള്ള ഉറക്കം.
അതേപോലെ തന്നെ കൂടുതൽ നമ്മൾ റിലാക്സ് ചെയ്യുക, അതായത് സംഘർഷം, മാനസിക സംഘർഷം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതശൈലി. അതെങ്ങനെയാണ് ഉണ്ടാവുക? എല്ലാവരും ചോദിക്കും, സ്ട്രെസ്, സംഘർഷം ഇല്ലാത്തവരാരെങ്കിലും ഉണ്ടോ? ഡോക്ടർക്ക് ഇല്ലേ? തിരിച്ചു ചോദിക്കാറുണ്ട് പലരും. അപ്പോൾ പലർക്കും അത് മനസ്സിലാവാത്തവരാണ്. എങ്ങനെയാണ് സംഘർഷം, മാനസിക സംഘർഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത്? വെൻ വി റിസ്പോണ്ട് ടു ദി സ്റ്റിമുലേറ്റേഴ്സ്, സ്ട്രെസ്സേഴ്സ് ഇൻ എ നെഗറ്റീവ് വേ. നമ്മൾ മറ്റുള്ള വ്യക്തികളോ മറ്റുള്ള സംഭവങ്ങളോ അല്ല നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനസ്സിൽ സംഘർഷം ഉണ്ടാക്കുന്നത്. നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് സംഘർഷം ഉണ്ടാക്കുന്നത്. അപ്പൊ പ്രതികരണം മാറ്റിയെടുക്കുക. യു ഹാവ് ടു ചേഞ്ച് ദ വേ യു ലുക്ക് അറ്റ് തിങ്സ്. അതിനൊരു പോസിറ്റീവായിട്ട് ഒരു ഇതെല്ലാം ഒരു വേറൊരു ആംഗിളിലൂടെ നോക്കിക്കാണാം, അതിൽ പോസിറ്റീവായിട്ട് നോക്കിക്കാണാം. അപ്പോൾ സംഘർഷം പതിവ് കുറയും. ഇതൊക്കെയാണ് നമ്മൾ ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി മറ്റുള്ളവരുമായിട്ട് ചെയ്യുമ്പോൾ. അതേപോലെ എൻവയറൺമെൻറ്, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ ശുദ്ധമായി വയ്ക്കാൻ നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ശുദ്ധമായ വായു ശ്വസിക്കണമെങ്കിൽ അത് അത്യാവശ്യമാണ്, ശുദ്ധമായ വെള്ളം കിട്ടണമെങ്കിൽ അത്യാവശ്യമാണ്. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് പോകാം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഡി കോവിഡിനെ കുറിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞു ചില കാര്യങ്ങൾ, നമുക്ക് ചില പഠനങ്ങൾ ഇതിനെതിരായിട്ട് വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന ഒരു കാര്യം ഇത് ശരിയാണ്, അസോസിയേഷൻ ബിറ്റ്വീൻ ടു തിങ്സ് ഡസ് നോട്ട് മീൻ വൺ തിങ് കോസ് ദി അതർ. ഇത് ശാസ്ത്രത്തിലെ ഒരു തത്വമാണ്. അതായത് ഇഫ് യു സേ സംതിങ് ഇസ് റിലേറ്റഡ് അല്ലെങ്കിൽ അസോസിയേറ്റഡ് വിത്ത് ദി അതർ തിങ് ഇറ്റ് ഡസ് നോട്ട് മീൻ ദിസ് തിങ് ഹാസ് കോസ് ദി അതർ തിങ് വിറ്റാമിൻ ഡിയും കോവിഡ് 19 തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാല് വിറ്റാമിൻ ഡി കോവിഡ് 19 ഉണ്ടാക്കുന്നു എന്നതിന് അർത്ഥമല്ല. ഓൺലി അസോസിയേഷൻ. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പലപ്പോഴും പലരും പറയുന്ന തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ്, ഓ അത് എങ്ങനെയുണ്ട് കോവിഡ് 19 വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് 19 വളരെ തീവ്രമാകുന്നുണ്ട്, അത് ബാധിക്കുന്നുണ്ട്, അതുകൊണ്ട് വിറ്റാമിൻ ഡി കുറഞ്ഞുകൊണ്ടാണ് കോവിഡ് 19 രോഗം വന്നത്. അല്ല, കോവിഡ് 19 ഉണ്ടായത് കൊറോണ, കോവിഡ് 2 വൈറസ് മുഖേന, അതിന്റെ അണുബാധ മുഖേനയാണ്. അതല്ല നമ്മളെ ബാധിക്കുന്നത്, പക്ഷെ അതിനോട് നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അസോസിയേഷൻ പറയുന്നത്. പല പ്രോബ്ലംസ് ഉണ്ട്. കാരണം അതെന്താന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സിംഗിൾ തിങ്. ഇത് പ്രൂവ് ചെയ്യാനുള്ള പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ വിറ്റാമിൻ ഡി മാത്രമല്ല, വിറ്റാമിൻ ഡി ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ മറ്റു പല ഘടകങ്ങളും വേണം, മറ്റു വിറ്റാമിനുകൾ വേണം, മറ്റ് മൂലകങ്ങൾ വേണം, ശരിയായിട്ടുള്ള നല്ല ആരോഗ്യകരമായിട്ടുള്ള ജീവിതശൈലി വേണം, സൂര്യപ്രകാശം ഏൽക്കണം. ഇതൊക്കെ നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ വിറ്റാമിൻ ഡി മാത്രം എടുത്തുകൊണ്ട് ഒരു ഒരു റിസർച്ച് നടത്തി വിറ്റാമിൻ ഡിയും ഈ രോഗവും തമ്മിലുള്ള ഒരു ബന്ധമില്ല എന്ന് കണ്ടെത്തുന്ന ഒരു അർത്ഥമില്ല. കാരണം വിറ്റാമിൻ ഡി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും വിറ്റാമിൻ എ ഇല്ലാത്ത, വിറ്റാമിൻ എ ശരിയായിട്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ മാഗ്നീഷ്യം ശരിയായിട്ടില്ലെങ്കിൽ, വിറ്റാമിൻ സി ശരിയായിട്ടില്ലെങ്കിൽ, കാൽസ്യം ശരിയായിട്ടില്ലെങ്കിൽ വിറ്റാമിൻ ഡി വിൽ നോട്ട് വർക്ക് പ്രോപ്പർലി. അപ്പൊ പിന്നെ എങ്ങനെ വിറ്റാമിൻ ഡിയും ഇതും തമ്മിൽ ബന്ധമില്ല എന്ന് പറയാം? സോ ദർ ആർ സോ മെനി ഫാക്ടേഴ്സ് ദാറ്റ് ഇസ് എഫക്റ്റീവ്. ദിസ് വി വിൽ സി ഇൻ ഡീറ്റെയിൽ അഗൈൻ. ഇതാണ് ഞാൻ പറഞ്ഞ, മുൻപ് പറഞ്ഞ ഒരു സ്റ്റഡി. ഈ കഴിഞ്ഞ മെയ് 1st സെന്റർ ഫോർ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ പ്രസിദ്ധീകരിച്ച ഒരു സ്റ്റഡിയാണ്, ഒരു റാപ്പിഡ് റിവ്യൂ ഓഫ് എവിഡൻസ്. ഈ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ കോവിഡ് 19 വിറ്റാമിൻ ഡിയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് നടന്നിട്ടുള്ള സ്റ്റഡീസിനെ നോക്കിയിട്ട്, ആ സ്റ്റഡീസ് ആവശ്യത്തിനുള്ള സ്റ്റഡീസ് ഇല്ല, ഈ സ്റ്റഡീസിൽ പ്രത്യേകിച്ചൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നോക്കണം, എത്ര ബുദ്ധിശൂന്യമാണ് ആ ഇൻഫറൻസ് നോക്കണം. അതുകൊണ്ട് വിറ്റാമിൻ ഡിയും കോവിഡും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആക്ച്വലി ആഫ്റ്റർ റീഡിങ് ദാറ്റ് ഐ ലോസ്റ്റ് ഹോപ്പ് ഫോർ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ. എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ, എവിഡൻസ് ബേസ്ഡ് സയൻസിനെ കുറിച്ച് ഇങ്ങനെ ഒരു വാക്ക് എനിക്ക് പറയേണ്ടി വരുന്ന ഞാൻ ഇതുവരെ ചിന്തിച്ചിരുന്നില്ല, ഈ കോവിഡ് കാലം വന്നതിന് ശേഷമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, 2 പ്രധാനപ്പെട്ട ന്യൂഇംഗ്ലൻഡ് ജേണലിലും ലാൻസെറ്റിലും ക്ലോറോക്കിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ അത് ഫ്രോഡുലന്റ് ലേഖനാണെന്ന് പറഞ്ഞിട്ട് പിൻവലിക്കേണ്ടി വന്ന കാര്യം. ദർ ഈസ് എ പ്രോബ്ലം വിത്ത് എവിഡൻസ് ബേസ്ഡ്. അതെന്താണെന്ന് ചുരുക്കത്തിലൊന്ന് പറയാം. ഇത് എന്തുകൊണ്ടാണ് ഈ സ്റ്റഡി ഫ്ലോഡ് ആയിരിക്കുന്നത്? ഇത് തന്നെയാണ് കാര്യം. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ സ്റ്റാൻഡ്സ് എ വൈഫ് ടെലിംഗ് ഹിം ദാറ്റ് ഈസ് സ്ട്രോങ്.
ഓരോ വിജയിക്കുന്ന ഓരോ പുരുഷന്റെ പുറകിലും അദ്ദേഹം ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടെന്നാണ്. സ്ത്രീകളെ മോശാക്കി പറഞ്ഞല്ല, തമാശക്ക് പറഞ്ഞാണ്. ഇത് തന്നെയാണ് നമ്മുടെ സയൻസ് സ്റ്റഡീസിന്റെ കാര്യത്തിൽ. അതായത് കുറെ സ്റ്റഡീസ് ഒരു കാര്യം ഈ രണ്ടു തമ്മിൽ അസോസിയേഷൻ ഉണ്ട്, അത് അതുകൊണ്ട് ഇത് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ സ്റ്റഡീസ് വരും, ഏയ് ഇത് ഇതൊന്നും ശരിയല്ല, ഞങ്ങൾ നോക്കിയപ്പോൾ അതൊന്നും കണ്ടെത്തിയില്ല, അതുകൊണ്ട് ഇത് റോങ് ആണ്. അപ്പോ അടുത്ത അടുത്ത ഒരാള് ഇത് റിവ്യൂ ചെയ്യുമ്പോൾ ഈ റോങ് ആണെന്ന് പറഞ്ഞത് മാത്രം എടുത്ത് കാണിച്ചാൽ എന്ത് സംഭവിക്കും? അത് അത് കൂടു അതിന് കൂടുതൽ വ്യാപനം കൊടുത്തു കഴിഞ്ഞാല്, അല്ലെങ്കിൽ മീഡിയയിൽ കൂടുതൽ വ്യാപനം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് വിറ്റാമിൻ ഡിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ഇവിടെയാണ് ചിലപ്പോ ഈ എവിഡൻസ് ബേസ്ഡ് സയൻസ്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ നമ്മളെ മിസ്ലീഡ് ചെയ്യുന്നില്ലേ എന്നൊരു സംശയം. ഈ ഫോട്ടോ നോക്കൂ, റൈറ്റ്, ശരിയായിട്ടുള്ളൊരു പാതയുണ്ട്, തെറ്റായിട്ടുള്ളൊരു പാതയുണ്ട്, രണ്ടും രണ്ട് ഡയറക്ഷനിലാണ്. അപ്പൊ നമ്മള് ഈ ശരിയായിട്ടുള്ള പാത മാത്രം എടുത്തു കഴിഞ്ഞാൽ തെറ്റായിട്ടുള്ള പാതയിൽ ചില കാര്യങ്ങൾ ഉണ്ടാവും, അത് നെഗ്ലക്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ മുഴുവൻ ശരിയാവണമെന്നില്ല, കാരണം തെറ്റായ ചില ചില ഫാക്ടേഴ്സ് അതിലുണ്ടാവാം. ഇനി നേരെ വിപരീതമായിട്ട് ഈ തെറ്റായ പാതയിലൂടെ മാത്രം സംഭവിച്ച ആ തെറ്റായ കാര്യങ്ങൾ ഇത് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല, ദർ ഇസ് നോ റിലേഷൻഷിപ്പ്, ഇറ്റ് ഇസ് ഡസ് നോട്ട് കോസ് ആൻഡ് യു ഡി നോട്ട് ടേക്ക് വിറ്റാമിൻ ഡി എന്നൊക്കെ പറയുന്ന ആ സ്റ്റഡീസ് മാത്രം നോക്കിയിട്ട് നമ്മളൊരു ഇൻഫറൻസ് എടുത്താൽ എന്ത് സംഭവിക്കും? അതാണ് പലപ്പോഴും ഞാൻ ഈ നേരത്തെ പറഞ്ഞ എവിഡൻസ് ബേസ്ഡ് മെഡിസിന്റെ ആർട്ടിക്കിളിൽ കാണുന്നത്. കാരണം അവര് ശരിയായിട്ട് ഫിസിയോളജി, ശരീരത്തിന്റെ ഉള്ളില് മെറ്റാബോളിസത്തിനെ കുറിച്ചോ ഫിസിയോളജിക്കലി ഈ വൈറ്റമിൻസും അതുപോലെ വൈറ്റമിൻ ഡി പ്രത്യേകിച്ചും എങ്ങനെയാണ്, അത് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാതെയാണ് ഈ ഇത്തരത്തിലുള്ള ശുദ്ധ അസംബന്ധമായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ അവര് പ്രസിദ്ധീകരിച്ചത്. ഇത് ദിസ് ഇസ് വൺ റിയൽ തിങ് ന്യൂട്രീഷൻ ഇൻ ക്രൈസിസ് ഫ്ലോഡ് സ്റ്റഡീസ് മിസ്ലീഡിംഗ് അഡ്വൈസ് ആൻഡ് ദ റിയൽ സയൻസ് ഓഫ് ഹ്യൂമൻ മെറ്റാബോളിസം. ശരീരത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളും ബയോളജിക്കലായിട്ടുള്ള പ്രവർത്തനങ്ങളെയും പഠിക്കാതെയുള്ള പഠനങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ലെറ്റ്സ് ഗോ ടു ബേസിക്സ്. നമ്മൾ വിറ്റാമിൻ ഡി ശരീരത്തിൽ എങ്ങനെ ഉണ്ടാകുന്നു, അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, എവിടെയെല്ലാം വർക്ക് ചെയ്യുന്നു കണ്ടെത്താം. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോധ്യമാവും, കാരണം ഇത് ഇതെല്ലാം ചെയ്യുന്ന ഒരു വൈറ്റമിൻ, അതൊരു ഹോർമോൺ ആണെന്ന് കൂടി ഓർക്കണം. വെറും വൈറ്റമിൻ അല്ല, വൈറ്റമിൻ ഡി. വിൽ കം ടു ദാറ്റ്. അടുത്തത് വിറ്റാമിൻ ഡി ഇൻ ഹെൽത്ത്, ആരോഗ്യത്തില് വിറ്റാമിൻ ഡിയുടെ പങ്കാണ്. ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്, കാരണം ഐ ഫീൽ ഈ സബ്ജക്ട് കുറച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എല്ലാവരും. അടുത്തത് ഡോക്ടേഴ്സിന് വേണ്ടി എടുക്കുമ്പോഴും ഐ എം ഗോയിങ് ടു ടേക്ക് എ ലിറ്റിൽ ലോങ് ടൈം. നമ്മൾ സാധാരണ ടോക്കനൊക്കെ 45 മിനിറ്റിലും കൂടുതൽ എടുക്കാറില്ല, പക്ഷെ ഐ തിങ്ക് ദിസ് കനോട്ട് ബി ഫിനിഷ്ഡ് ഇൻ 45 മിനിറ്റ്സ്. ഹിസ്റ്ററി വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം, അത്ര അധികം ഇതിലേക്ക് പോകുന്നില്ല, കാരണം ദാറ്റ് വിൽ ടേക്ക് ലോങ് ടൈം. 1928 അഡോൾഫ് വിൻഡോസിനാണ് സ്റ്റിറോൾസും വൈറ്റമിൻസും തമ്മിലുള്ള, ഇനി വിറ്റാമിൻ ആണോ വൈറ്റമിൻ ആണോ ശരിയെന്ന് പലരും ചോദിക്കാറുണ്ട്. രണ്ടും ശരിയാണ്, ഒന്ന് ഇംഗ്ലീഷ് യൂസേജും മറ്റേത് US യൂസേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിറ്റാമിനോ വൈറ്റമിനോ പറയാം. അപ്പൊ ഈ വൈറ്റമിനും സ്റ്റിറോൾസും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയതിന് അഡോൾഫ് വിൻഡോസിന് 1928 ഇത് കിട്ടിയത്, നോബൽ പ്രൈസ് കിട്ടിയത്. ആ വിറ്റാമിൻ അദ്ദേഹം പഠിച്ച വിറ്റാമിൻ ഡി ആയിരുന്നു. പക്ഷെ ഇതിനൊക്കെ വളരെ മുൻപ് തന്നെ വിറ്റാമിൻ ഡിക്ക് ഒരു ഇതുണ്ട്, നമ്മുടെ വിറ്റാമിൻ ഡി കൊണ്ടുണ്ടാകുന്ന നമ്മുടെ അസ്ഥി ശുഷ്കിക്കുന്ന രോഗമായ കുട്ടികളുടെ രോഗം, റിക്കറ്റ്സ് എന്ന് പറയും, വലിയ വലിയ ഓസ്റ്റിയോമലേഷ്യ എന്ന് പറയും, ആ രോഗങ്ങളെ കുറിച്ചും, സ്കർവി, നമ്മുടെ വിറ്റാമിൻ സി മുഖേന ഉണ്ടാകുന്നത്, ബെറിബെറി, വിറ്റാമിൻ B1, തയാമിൻ മുഖേന ഉണ്ടാകുന്ന, അങ്ങനെയുള്ള ഈ ന്യൂട്രീഷണൽ ഡിസീസിനെ കുറിച്ച് വളരെയധികം സെഞ്ചുറീസ് മുമ്പ് അറിയാം. ന്യൂട്രീഷണൽ ആണെന്ന് അറിയില്ലായിരുന്നു അത് ആദ്യം. അതിന് പല പല കാരണങ്ങൾ, ഇറ്റ്സ് എ ഫാസിനേറ്റിംഗ് ഹിസ്റ്ററി, യു ഷുഡ് റീഡ് ഇറ്റ്. നമ്മുടെ ഇതിലൊക്കെ ഉണ്ട്, ഹിസ്റ്ററി ഓഫ് വിറ്റാമിൻസ് വിക്കിപീഡിയയിലൊക്കെ ഉണ്ട്, പ്ലീസ് ഗോ ആൻഡ് റീഡ് ഇറ്റ് ഇൻ ഡീറ്റെയിൽ. 17th-18th century തന്നെ ഗ്ലിസൺ ഇംഗ്ലണ്ടിലെ റിക്കറ്റ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിരുന്നു, പക്ഷെ അതിന്റെ കാരണം അറിയില്ലായിരുന്നു. 18th century കപ്പൽ യാത്രക്കാർ, സമുദ്ര കടലില് യാത്രക്കാർ ലിവറ് കഴിച്ചു കഴിഞ്ഞാല്, കരള് കഴിച്ചു കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ക്യൂർ ചെയ്യാന്നുള്ളത് കണ്ടെത്തി. പക്ഷെ അത്
ക്യൂർ ചെയ്യുന്നത് കരളിൽ കഴിക്കുന്നതുകൊണ്ടാണെന്നാണ് അവർ വിചാരിച്ചത്. കരളിലുള്ള വൈറ്റമിൻ എ ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അതേപോലെ തന്നെ ചെറുനാരങ്ങ സ്കർവി കാരണം വളരെയധികം സെയിലേഴ്സ് മരിച്ചപ്പോ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ചെറുനാരങ്ങ കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്കർവിയിൽ നിന്ന് അവര് രക്ഷപ്പെടുന്നത് കണ്ട്. അതും ലെമൺ ആണെന്നാണ് വിചാരിച്ചത്. എന്താണ് കാരണം എന്നറിയില്ല. കോഡ് ലിവർ ഓയിൽ ക്യൂർസ് റിക്കറ്റ്സ്. ഈ മീൻ ഈ കോഡ് ലിവറിൽ നിന്ന് വരുന്ന എണ്ണ റിക്കറ്റ്സിന് ക്യൂർ ആണെന്നും കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇത് ഇതിന്റെ ശരിയായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നത് 20-ആം നൂറ്റാണ്ടിലാണ്. 1912 തൊട്ടാണ് ഹോപ്കിൻസില് ഈ പാലില് അക്സസറി ഫാക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അത് റിക്കറ്റ്സിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തിയത്. കോഡ് ലിവർ ഓയിൽ റിക്കറ്റ്സിൽ ഉത്പാദിപ്പിക്കുന്നു. മെക്കല്ലം മാൻഡ് സഹപ്രവർത്തകരാണ് 1913-14 ആദ്യമായിട്ട് ഫാറ്റ് സോലുബിൾ നമ്മുടെ കൊഴുപ്പില് സോലു ഡിസോൾവ് ചെയ്യുന്ന ഫാക്ടർ എ ആണ് കണ്ണിന്റെ ഉണ്ടാവുന്ന ഡ്രൈനെസ്സും അതേപോലെ തന്നെ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും കുറയ്ക്കുന്നു എന്ന് കണ്ടെത്തിയത്. അത് അവരതിന് ഫാക്ടർ എ എന്ന് പേര് കൊടുത്തു. അത് എൽ-എൻ-ബി റിക്കറ്റ്സ് ഉണ്ടാക്കുന്നത് ഒരു ആന്റി റാച്ചിറ്റിക് ഫാക്ടർ. ഈ മക്കല്ലത്തിന്റെ ഫാറ്റ് സോലുബിൾ ഫാക്ടറിയോട് താതാത്മ്യമുള്ള ഒരു ആന്റി റാച്ചിറ്റിക് ഫാക്ടറാണ് റിക്കറ്റ്സിന് കോസ് എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ ഇതൊന്നും വിറ്റാമിൻ ഡി കൊണ്ടാണെന്ന് മനസ്സിലായില്ലായിരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ 1922 മക്കല്ലം അവർ തന്നെയാണ് ഈ ആന്റി റിക്കറ്റിക് ഫാക്ടറിന് വിറ്റാമിൻ ഡി എന്ന് പേരിട്ടത്. അതിനു മുൻപ് 1921 അൾട്രാവയലറ്റ് ലാമ്പ് ഉപയോഗിച്ച് റിക്കറ്റ്സ് ക്യൂർ ചെയ്യാന്ന് ഹൽഡിൻസ്കി കണ്ടെത്തിയിരുന്നു. കുറെ ഇത് പിന്നെ വരുന്നുണ്ട്. ഈ വിൻഡോസിന് നോബൽ പ്രൈസ് കിട്ടിയതിന് ശേഷം അതേ ഇയറിൽ തന്നെ വിറ്റാമിൻ സിക്ക് വേണ്ടിയിട്ട് ആൽബർട്ട് ജോർജിക്കും നോബൽ പ്രൈസ് കിട്ടി വിറ്റാമിൻ സി കണ്ടെത്തിയതിന്. വിറ്റാമിൻ ഡി സ്റ്റിറോയിഡ്സും തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് പഠിച്ചതിന് വിൻഡോസിന്. ഈ വൈറ്റമിൻ കണ്ടെത്തിയതിനും അതിന്റെ മെറ്റാബോളിസത്തിനെ കുറിച്ചും സ്ട്രക്ചറിനെ കുറിച്ചും സിന്തസിനെ കുറിച്ചും ഒക്കെ ഡിസ്കവർ ചെയ്ത ഏകദേശം 17 നോബൽ പ്രൈസുകളാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത് വിറ്റാമിൻ ഡിയുടെ. യു കൻ സി ഹിയർ ജസ്റ്റ് റൺ ത്രൂ ഇറ്റ്. ഇത് കഴിഞ്ഞ 1930-കളില് ഈ നമ്മള് ഇതുണ്ടാക്കുന്നത് പാലിൽ നിന്ന് അതേപോലെ തന്നെ ഈ കൊഴുപ്പുകളിൽ നിന്ന് പാലിലുണ്ടായിരുന്നില്ല കൊഴുപ്പുകളിൽ നിന്ന് മീനിന്റെ കൊഴുപ്പിൽ നിന്നും അതേപോലെ തന്നെ അൾട്രാവയലറ്റ് ബി ലാമ്പിൽ നിന്നും സൂര്യപ്രകാശത്തിൽ നിന്നുമാണ് കണ്ടെത്തിയതിന് ശേഷം സൂര്യപ്രകാശം കിട്ടാത്ത നാടുകളില് കുറവായ നാടുകളില് ഗവൺമെന്റ്സ് പാല് കുട്ടികൾക്ക് കൊടുക്കുന്ന പാലും അതേപോലെ തന്നെ മറ്റ് ഭക്ഷണ വിഭവങ്ങൾ സിറിയൽസും വിറ്റാമിൻ ഫോർട്ടിഫൈ ചെയ്യാൻ അതായത് വിറ്റാമിൻ ഡി ചേർത്തുകൊണ്ട് കൊടുക്കാനുള്ള തീരുമാനത്തിലെത്തി. അത് വളരെ വലിയൊരു മാറ്റം ഉണ്ടാക്കി. റിക്കറ്റ്സ് ഏകദേശം തുടച്ചു മാറ്റപ്പെട്ടു ഈ അഡ്വാൻസ്ഡ് കൺട്രീസിൽ. പക്ഷേ അതിനുശേഷം ഈ സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്ന സൂര്യപ്രകാശം കേട്ടോടു കൂടി റിഡ്യൂസ്ഡ് സൺ എക്സ്പോഷർ തുടങ്ങി. അതായത് സൂര്യപ്രകാശത്തിലേക്ക് പോകാനും സൂര്യപ്രകാശം ഉള്ള ഏൽക്കാരും മടിയായി തുടങ്ങിയ ആൾക്കാർക്ക് ക്യാൻസർ വരുന്നുള്ളത് ആ പേടി കൊണ്ട്. അപ്പൊ അത് അങ്ങനെ ആയതോടുകൂടി റിക്കറ്റ്സ് വീണ്ടും മടങ്ങി വന്നു. അപ്പൊ അതിൽ നിന്ന് ഒരു പാഠം പഠിച്ചു, ഭക്ഷണത്തിലൂടെ മാത്രം വൈറ്റമിൻ ഡി ആവശ്യത്തിനുള്ള കിട്ടുന്നില്ല എന്നുള്ളത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് അന്ന് കൊടുത്തിരുന്ന പാലില് അതേപോലെ തന്നെ കട്ടി പാൽക്കട്ടിയില് എന്തിനു പറയുന്നു ഈവൺ ഇൻ ബിയർ ആൾസോ സൺഷൈൻ വിറ്റാമിൻ ഡി. ഇതാ ബിയർ ബിയറില് ഹോട്ട് ഡോഗില് അതുപോലെ ഓയിലില് ഈ കസ്റ്റാർഡില് അങ്ങനെ എല്ലാ ഭക്ഷണ സാധനത്തിലും വിറ്റാമിൻ ഡി ചേർത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് പിന്നീട് ചില കുട്ടികളില് ചെറിയ കുട്ടികളില് ഇതിന്റെ കൂടെ വിറ്റാമിൻ ഡി സപ്ലിമെന്റ് കൂടി ഇറങ്ങിയപ്പോൾ അത് കൂടി കൊടുത്തതോടുകൂടി വിറ്റാമിൻ ഡിയുടെ ലെവല് കൂടിയതായിട്ട് കണ്ടപ്പോൾ പല ഗവൺമെന്റുകളും ഈ ഫോർട്ടിഫൈയിങ് വിത്ത് വിറ്റാമിൻ ഡി പിൻവലിച്ചു. ഇത് പിൻവലിച്ചോടുകൂടി വീണ്ടും റിക്കറ്റ്സ് കൂടി. സ്വീഡൻ ആൻഡ് ഫിൻലൻഡ് മാത്രമാണ് ഇപ്പോ മെയിൻലി മറ്റു ചില രാജ്യങ്ങളുണ്ട് മെയിൻലി ഇപ്പോഴും. ഇപ്പോ വീണ്ടും 2006 ശേഷമാണ് ഫിൻലൻഡിൽ കൊടുത്തു തുടങ്ങിയത്. അത് അതിൻ്റെ ഒരു സ്റ്റഡി നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. വിറ്റാമിൻ ഡി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വിറ്റാമിൻ മാത്രമല്ല, ഇറ്റ്സ് പ്രോ ഹോർമോൺ. പ്രോ ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഹോർമോണ് തുല്യമായിട്ടുള്ള
പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു ഒരു പ്യുവർ ഹോർമോൺ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, വി ഗെറ്റ് ഇറ്റ് ഫ്രം ദി ഫുഡ് ആൾസോ, ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് വൈറ്റമിൻ എന്ന് പേരിട്ടത്. പക്ഷെ അത് വൈറ്റമിനായിട്ട് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ, പിന്നീട് അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. വർക്ക് ചെയ്യുമ്പോഴോ ഹോർമോണുകൾ ചെയ്യുന്ന അതേ പ്രവൃത്തി തന്നെയാണ് വൈറ്റമിൻ ഡി, ആക്ടിവേറ്റഡ് വൈറ്റമിൻ ഡി ചെയ്യുന്നത്. അപ്പൊ ഇത് അതുകൊണ്ടാണ് അതിനൊരു പ്രോ ഹോർമോൺ എന്ന് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് വൈറ്റമിൻ ഡി ഇമ്പോർട്ടൻറ്റ്? വൈറ്റമിൻ ഡി നമ്മളുടെ വൈറ്റമിൻ എ, ഇ, കെ, അതോട് ഈ മൂന്ന് വൈറ്റമിനോടൊപ്പം ഫാറ്റ് സോലുബിൾ ആണ്. ഫാറ്റ് സോലുബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊഴുപ്പിൽ അലിയുന്ന വൈറ്റമിനാണ് ഈ വൈറ്റമിൻ. അത് ഹോർമോണ് പോലെ ഇത് ചെയ്യുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു. രണ്ട് തരത്തിലുള്ള വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ ഡി ടു ആൻഡ് ഡി ത്രീ. ഡി ടു എന്ന് പറയുന്നത് എർഗോ കാൽസിഫറോൾ എന്നും പറയും. അത് പ്ലാന്റ്സിൽ നിന്ന് വരുന്ന ആ കൂടി വളരെ ദുർലഭമായിട്ട് മാത്രം സസ്യങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് മഷ്റൂം. ഈ സൂര്യപ്രകാശമേറ്റ് വളരുന്ന കൂണുകളിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് ചെറിയ തോതിൽ കണ്ടതാണ് വിറ്റാമിൻ ഡി ടു. മറ്റ് ഭക്ഷണ സാധനങ്ങളിൽ, സസ്യങ്ങളിൽ ഇല്ല. അതുകൊണ്ട് പ്യുർ വെജിറ്റേറിയൻസ്, വീഗാൻസ്, ദേ ആർ ബൗണ്ട് ടു ബി വൈറ്റമിൻ ഡി ആൻഡ് ബി ട്വൽവ്. ബി ട്വൽവ് ഉണ്ട്, അവർക്ക് കിട്ടുന്നില്ല, ഡെഫിഷ്യൻ്റ് ആവാൻ സാധ്യതയുണ്ട് ഇഫ് ദേ ആർ നോട്ട് ടേക്കിംഗ് സപ്ലിമെൻറ്റ്സ്. അപ്പോൾ പ്യുർ വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ, വീഗാൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ രണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് എത്രയാണ് ഡോസ് കഴിക്കേണ്ടതെന്ന് നമ്മൾ കാണും. വിറ്റാമിൻ ഡി ത്രീ ആണ് നാച്ചുറൽ വൈറ്റമിൻ. നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശത്തിൽ നിന്ന് സ്കിന്നിൽ ഉണ്ടാക്കുന്ന വൈറ്റമിൻ ഡി ഡി ത്രീ ആണ് കൊളികാൽസിഫറോൾ എന്ന് പറയും. അത് നമ്മുടെ മാംസ ബുക്കുകൾക്ക് വളരെയധികം കിട്ടുന്നുണ്ട്. സാൽമൺ, അതുപോലെ നമ്മുടെ സാധാരണ മത്തി, മുട്ടയുടെ ഉണ്ണി, ബീഫിൻ്റെ ലിവർ, അങ്ങനെ പല ഭക്ഷണ സാധനങ്ങളിൽ നിന്നും നമ്മളുടെ മാംസ ബുക്കുകൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അതിൽ നിന്ന് മാത്രം നമുക്ക് വിറ്റാമിൻ ഡി കിട്ടില്ല. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ചിലർക്ക് ഇവർ വൈറ്റമിൻ ഡിയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ചിലരുടെ ആർട്ടിക്കിൾസും വീഡിയോസും ഞാൻ കണ്ടപ്പോൾ അവർക്ക് അങ്ങനെ ഒരു തെറ്റ്, പ്രത്യേകിച്ച് കുറച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ള പോലെ തോന്നി. അതായത് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ വൈറ്റമിൻ ഡി ശരിയായിട്ട് കിട്ടി, ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വിറ്റാമിൻ ഡിക്ക് പിന്നെ നമ്മൾ വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സപ്ലിമെന്റ് കൊടുക്കുന്ന ആവശ്യമില്ല. ഇറ്റ് ഈസ് എ വെരി റോങ് നോഷൻ. വി വിൽ സീ വൈ. ഏറ്റവും ബെസ്റ്റ് സോഴ്സ് ഓഫ് കോഴ്സ് സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശമാണ് നമ്മുടെ ശരീരത്തിലത്തെ ഏറ്റവും കൂടുതൽ, ഏകദേശം 80% വൈറ്റമിൻ ഡി നമുക്ക് കിട്ടേണ്ടത് സൂര്യപ്രകാശത്തിൽ നിന്നാണ്. അത് കിട്ടാത്തതാണ് ഇന്നത്തെ പ്രശ്നം. രണ്ട് ഫങ്ഷൻസ് ഉണ്ട് പ്രധാനമായിട്ടും. നമ്മൾ ക്ലാസിക്കൽ ഫങ്ഷൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡിയും കാൽസ്യം മെറ്റാബോളിസം. നമ്മുടെ ശരീരത്തിനുള്ളിൽ കാൽസ്യത്തിന്റെ ആഗിരണവും കാൽസ്യത്തിന്റെ പ്രവർത്തനത്തിന്, മെറ്റബോളിസത്തിന് നിയന്ത്രിക്കുന്നതും, അതേപോലെ തന്നെ കാൽസ്യം നമ്മുടെ വൃക്കകളിൽ നിന്ന് പോകുന്ന കാൽസ്യത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വിട്ടുകൊടുക്കുകയും ആവശ്യത്തിനനുസരിച്ച് ആഗിരണം ചെയ്യുന്നതും, ഈ മൂന്ന് കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. ഇത് അതാണ് അതിൻ്റെ ക്ലാസിക്കൽ. ഇത് ഈ ക്ലാസിക്കൽ സാധനമാണ് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടുള്ളത്. ഇപ്പോഴും നോക്കുമ്പോൾ മിക്കവാറും മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഇതിനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ള കാര്യങ്ങളിലേക്ക്, എക്സ്ട്രാ ബോൺ ഫങ്ഷൻസ് ഓഫ് വൈറ്റമിൻ ഡി പലരും ശ്രദ്ധിച്ചിട്ടില്ല. വി വിൽ സി വാട്ട് ഇറ്റ് ഈസ്. വിറ്റാമിൻ ഡിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അത് കൂടുതലാവുന്നത് നമ്മൾ എത്രത്തോളം സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ, എത്രത്തോളം ഭക്ഷണം കിട്ടുന്നുണ്ടോ, ഭക്ഷണത്തിൽ അത് അടങ്ങിയിട്ടുണ്ടോ, എത്രത്തോളം സപ്ലിമെന്റ് എടുക്കണം, ഈ മൂന്ന് കാര്യത്തെ ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം വിറ്റാമിൻ ഡി ഉണ്ടെന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അതേപോലെ തന്നെ ശരീരത്തിന്റെ ത്വക്കിന്റെ കളറ്, ത്വക്ക് കളറ് കറുത്തിരിക്കുന്നവർക്ക് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ നേരം വെയിൽ കൊള്ളേണ്ടി വരും. കാരണം എന്താണ്, അവർ മെലാനിൻ പിഗ്മെന്റ്, യു വി ബി റേസ്, നമ്മുടെ അൾട്രാവയലറ്റ് ബി റേസിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നത്. അതിനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ നാച്ചുറലി വൈറ്റമിൻ ഡി ഉണ്ടാക്കാൻ കൂടുതൽ സമയം വേണം. നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞത് ഡയറ്ററി വൈറ്റമിൻ ആയാലും സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ഡി ആയാലും അത് ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടണം. എങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്? വി വിൽ സി. ലിവറിൽ ആദ്യം തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് വലിച്ചെടുത്ത ഈ പ്രീ വിറ്റാമിൻ എന്ന് പറയുന്ന വിറ്റാമിൻ കൊണ്ടുപോയിട്ട് ലിവറിൽ ചെന്നിട്ട് അത് പ്രോ വിറ്റാമിൻ ആയിട്ട് കൺവെർട്ട് ചെയ്യും. ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ അത് പ്രോ വിറ്റാമിൻ ആയിട്ട് കൺവെർട്ട് ചെയ്യും. ഇതാണ് സ്റ്റോറേജ് ഫോം ഓഫ് വൈറ്റമിൻ ഡി.
അതാണ് നമ്മുടെ കൊഴുപ്പുള്ള കൊഴുപ്പിലെ ഇതിലൊക്കെ അത് അത് ചെന്നിട്ടാണ് നമ്മുടെ അവിടെ ശേഖരിക്കപ്പെടുന്നതും പിന്നെ നമ്മുടെ രക്തത്തിൽ പോകും 25-hydroxy vitamin D. ഈ അതിന്റെ ലെവലാണ് നമ്മൾ സാറിന് രക്ത പരിശോധനയിലൂടെ കണ്ടെത്തുന്നത്. ഇത് ആക്റ്റീവ് ആവണമെങ്കിൽ ഈ സ്റ്റോറേജ് ഫോം അല്ലെങ്കിൽ ഇതിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഫോം ആക്റ്റീവ് ആവണമെങ്കിൽ അത് നമ്മുടെ വൃക്കകളിൽ പോയിട്ട് അവിടെ 125-hydroxylase ഇങ്ങനെ എൻസൈംസ് ഉണ്ട്. അത് ഈ രണ്ട് എൻസൈംസ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യും, കൂടുതലായി കഴിഞ്ഞാൽ ഡീആക്ടിവേറ്റ് ചെയ്യും. ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ബാലൻസിങ് ആണ്. അതുകൊണ്ടാണ് ഒരു കാര്യം, നമ്മൾ ഈ സപ്ലിമെന്റ് കഴിക്കുന്നതും ഫുഡിൽ നിന്ന് കഴിക്കുന്നതും ചിലപ്പോൾ ബാലൻസിങ് ആക്ഷൻ ശരീരത്തിൽ നടക്കാൻ കുറച്ച് താമസം വരും. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ സൂര്യപ്രകാശം എത്ര ഏറ്റാലും വൈറ്റമിൻ ഡി ഇൻടോക്സിക്കേഷൻ വരുന്നില്ല, കൂടുതൽ വരുന്നില്ല. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ദാറ്റ് യു ഷുഡ് നോട്ടീസ്. ഇതാണ്. ഇതിന് പുറമെ ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്കിന്നിൽ നിന്ന് കൊളസ്ട്രോൾ 7-dehydrocholesterol എന്ന് പറയുന്നതിലാണ് അൾട്രാ വയലറ്റ് ബി റേസ് ആക്ട് ചെയ്യുന്നത്. അത് പ്രീ വിറ്റാമിൻ D3 ആയിട്ട് മാറുന്നു. ഈ പ്രീ വിറ്റാമിൻ D3 കരളിൽ ചെന്നിട്ട് വിറ്റാമിൻ D3 പ്രോ വിറ്റാമിൻ D3 ആവും. ഈ വിറ്റാമിൻ D3 കൊളികാൽസിഫെറോൾ ആയി കഴിഞ്ഞിട്ട് ആവണമെങ്കിൽ ഈ പ്രീ വിറ്റാമിനിൽ നിന്ന് ഇതിലേക്ക് ആവണമെങ്കിൽ ചൂട് ആവശ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, പലർക്കും അറിയില്ല. കാരണം നമ്മളിപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കഴിച്ച് നമ്മൾ ACയുടെ ഉള്ളിൽ ദിവസം മുഴുവൻ ഇരിക്കുക, വെയിൽ കൊള്ളാതിരിക്കുക, പലപ്പോഴും ഈ കഴിക്കുന്ന വൈറ്റമിൻ ഡി ശരിയായിട്ട് വിനിയോഗിക്കാൻ ശരീരത്തിന് പറ്റില്ല. കുറച്ച് ചൂട്, സൂര്യപ്രകാശത്തിന്റെ ചൂട്, വാംത്ത് ഈ പ്രവർത്തനത്തിന് ആവശ്യമാണ്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. എത്ര സപ്ലിമെന്റ് കഴിച്ചാലും കുറച്ച് സൂര്യപ്രകാശം കൊള്ളേണ്ടത് ആവശ്യമാണ്. ഇവിടെയാണെങ്കിൽ ഈ സമ്മറിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഏത് സമയത്താണെന്നൊക്കെ നമ്മൾ വീണ്ടും നോക്കാം. ഇത് കൊളികാൽസിഫെറോൾ ലിവറിൽ എത്തിക്കഴിഞ്ഞാൽ കാൽസിഡിയോളായിട്ട് വരും. അതാണ് ഇനാക്റ്റീവ് വൈറ്റമിൻ ഡി 25-hydroxylase. ഈ 1-alpha-hydroxylase കിഡ്നിയിൽ 25-hydroxy വൈറ്റമിൻ ഡിയെ 125-vitamin D3 അല്ലെങ്കിൽ കാൽസിട്രിയോൾ എന്ന ആക്റ്റീവ് ഫോമിലേക്ക് പോകും. ഈ കാൽസിട്രിയോൾ ആണ് നമ്മുടെ ശരീരത്തിൽ മറ്റ് പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഇതായിരുന്നു മുൻപ് വിറ്റാമിൻ ഡി മെറ്റബോളിസത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണ. പക്ഷേ ഈ ധാരണയും ഇപ്പോൾ മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് കിഡ്നിയിൽ മാത്രമല്ല, ശരീരത്തിലെ ഓരോ സെല്ലുകളിലും 1-alpha-hydroxylase സൈറ്റോക്രോം എൻസൈം ഉണ്ട്. അപ്പോൾ അത്യാവശ്യമാണെങ്കിൽ ഓരോ സെല്ലിലും ഈ ഇനാക്റ്റീവ് ആയിട്ടുള്ള വിറ്റാമിൻ ഡിയെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ ദിസ് ഇസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഈവൻ വൃക്ക രോഗികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും, കാരണം ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡിയും മറ്റ് കാൽസ്യവും ഇതെല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് വരും. പക്ഷേ എങ്കിലും ഒരു പരിധിവരെ അവരുടെ ശരീരത്തിനുള്ളിൽ വൈറ്റമിൻ ഡി മെറ്റബോളിസം നടത്താൻ നമ്മുടെ സെല്ലുകൾക്ക്, ചർമ്മത്തിൽ പോലും സ്കിന്നിൽ പോലും ഇത് നടക്കുന്നുണ്ട്. D3 ആണ് ഏറ്റവും, പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഞാൻ സപ്ലിമെന്റ് എടുക്കുന്നുണ്ട് വിറ്റാമിൻ D2 ആണോ D3 ആണോ. D3 ആണ് നല്ലത്, കാരണം D3 ഇസ് ഓൾമോസ്റ്റ് ഡബിൾ. നമ്മൾ സെയിം ഡോസ് വിറ്റാമിൻ D3 സെയിം ഡോസ് വിറ്റാമിൻ D2 എടുത്തു കഴിഞ്ഞാൽ D3 ഏകദേശം 8 times വിറ്റാമിൻ ഡിയുടെ ലെവല് കൂട്ടാൻ സഹായിക്കും. സോ വിറ്റാമിൻ D3 ഇസ് വെരി, ദാറ്റ് ഈസ് ദി പ്രിഫേർഡ് ഫോം ഓഫ് വിറ്റാമിൻ ഡി ദാറ്റ് യു ഷുഡ് ബി ടേക്കിംഗ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, വിറ്റാമിൻ ഡി റിസപ്റ്റർ. ഈ കഴിഞ്ഞ 90s കണ്ടെത്തിയ ഒരു കാര്യമാണത്, 90s എൺപതുകളുടെ അവസാനം കണ്ടെത്തിയ. എത്ര വർഷമായി? ഓൾമോസ്റ്റ് 30-35 വർഷമായി. പക്ഷേ ഇന്നും നമ്മളുടെ പലർക്കും ഇത് അറിയില്ല. ഇപ്പോഴും ബോൺ മെറ്റബോളിസത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് വിറ്റാമിൻ ഡി റിസപ്റ്റേഴ്സ് ആർ ദർ ഇൻ ഈച്ച് ആൻഡ് എവറി സെൽ ഓഫ് ദി ബോഡി. അത് അതിന്റെ പ്രത്യേകത എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നു നമുക്ക് കാണാം. There are thousands of vitamin D binding sites. ഇതൊരു വിറ്റാമിൻ ഡി റിസപ്റ്റർ എന്ന് പറയുന്നത് ഒരു പൂട്ട് പോലെയാണ്. ഈ പൂട്ടിനെ തുറക്കുന്ന താക്കോലാണ് നമ്മുടെ വിറ്റാമിൻ ഡി. അപ്പോൾ വിറ്റാമിൻ ഡി ചെന്ന് കഴിഞ്ഞ് വിറ്റാമിൻ ഡി റിസപ്റ്ററിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി മാത്രം പോരാ, അത് നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണാം. ഇതാണ് വിറ്റാമിൻ ഡി റിസപ്റ്റർ.
ഇതിന് മൂന്ന് ഭാഗങ്ങളുണ്ട്. ചുരുക്കത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും നിങ്ങൾ നോക്കണ്ട. ഈ ഭാഗമാണ് ഡി എൻ എ ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള ഡി എൻ എ ആയിട്ട്. ഡി എൻ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ജനിതകമായിട്ടുള്ള എല്ലാ എല്ലാ ഇൻഫർമേഷനും അത് ചെയ്തിട്ടുള്ള ഡി എൻ എ അറിയാലോ, ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡി എൻ എ ആയിട്ട് ബൈൻഡ് ചെയ്യുന്ന ഡൊമൈനാണ് ഈ സൈഡ്. ഇതതിന്റെ ഹിഞ്ച്. അതിന്റെ അപ്പുറത്ത് ലിഗൻഡ് ബൈൻഡിങ് ഡൊമൈൻ, അതായത് വൈറ്റമിൻ എ റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതാണ്. വൈറ്റമിൻ എ മാത്രമല്ല മറ്റു പല ഇതുമായിട്ടും ബൈൻഡ് ചെയ്യുന്നതാണ് ഇതില് വരുന്നത്. അപ്പോ ഈ ഇത് രണ്ടും ഇതിന്റെ രണ്ടിന്റെയും പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് വൈറ്റമിൻ, ഈ കാണുന്ന ബ്ലൂ ആണ് ആർ എക്സ് ആർ, അതായത് റെറ്റിനോയിഡ് എക്സ് റിസപ്റ്റർ, നമ്മുടെ വൈറ്റമിൻ എ റിസപ്റ്റർ. അത് വൈറ്റമിൻ ഡിയുടെ ലിഗാൻഡ് ബൈൻഡിങ് ഏരിയയിൽ വൈറ്റമിൻ ഡി ആയിട്ട് കൂടി യോജിപ്പിക്കുമ്പോഴാണ് വൈറ്റമിൻ ഡി ഡി എൻ എ ബൈൻഡിങ് ഏരിയയിൽ ഡി എൻ എ ആയിട്ട് അത് യോജിക്കുന്നത്. ഡി എൻ എ ആയിട്ട് യോജിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ദെൻ വാട്ട് ഹാപ്പൻസ്? ഡി എൻ എ ആയിട്ട് യോജിച്ചു കഴിഞ്ഞാൽ ആ ഡി എൻ എയിലുള്ള ഇൻഫർമേഷൻ, ജെനറ്റിക് കോഡ് അത് എടുത്തിട്ട് ആ കോഡിൽ പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അതിനെ ഉത്തേജിപ്പിക്കുകയാണ്. സീ ദാറ്റ് ഇസ് എ ജീൻ ഓപ്പണിംഗ് കീ എന്ന് പറയാം നമുക്ക്. വി ഡി ആർ ആർ എക്സ് ആർ റിസപ്റ്റേഴ്സ് ചെയ്യുന്ന കാര്യം അതാണ്. അത് കുറച്ചും കൂടിയും സിമ്പിളായിട്ട് നമുക്ക് ഒന്ന് കാണാം. ഇവിടെയാണ് നമ്മൾ സ്കിന്നിൽ നിന്ന് വന്നു, ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ലിവറിൽ അത് പ്രോവിറ്റാമിൻ ഡി ആയി, അത് കിഡ്നിയിൽ വൃക്കയിൽ വന്നിട്ട് വീണ്ടും സ്റ്റിമുലേറ്റഡ് ആയി ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. ഈ ആക്ടിവേറ്റ് ചെയ്യപ്പെട്ട വിറ്റാമിൻ ഡി നമ്മളുടെ സെല്ലിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു, അത് ഏത് സെല്ലായാലും. അപ്പോ ചിലപ്പോൾ മസിൽ സെല്ലാവാം, പാൻക്രിയാസിലെ സെല്ലാവാം, സ്കിന്നിലെ സെല്ലാവാം, ഇമ്മ്യൂൺ സെൽസ് ആവാം, നമ്മുടെ പ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്ന ഇമ്മ്യൂൺ സെൽസ് ആവാം, ഏത് സെല്ലിൽ അത് വന്നു കഴിഞ്ഞാലും വിറ്റാമിൻ എ റിസപ്റ്ററുമായിട്ട് കൂടി ചേർന്നിട്ട് ജീൻ ട്രാൻസ്ക്രിപ്ഷൻ നടത്തും. ജീൻ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഡി എൻ എയിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് വിൽ സി. അത് നടത്തി കഴിഞ്ഞാൽ ആ ഡി എൻ എയുടെ ഫങ്ഷൻ, ആ സെല്ലിന്റെ ഫങ്ഷൻ എന്താണോ ഈ ഫങ്ഷൻ വിൽ സ്റ്റാർട്ട്. അപ്പോൾ ഏത് വിധത്തിലാണ്? ഇപ്പൊ ഇമ്മ്യൂൺ സെല്ലാണെങ്കിൽ രോഗാണു വന്നിട്ടുണ്ട് അതിനെ ആക്രമിക്കണം എന്നുള്ള ആ അതിന് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ആന്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് ഉൽപ്പാദിപ്പിക്കണം ആദ്യത്തെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണെങ്കിൽ. മറ്റേതാണെങ്കിൽ വൈറ്റമിൻ നമ്മുടെ ആന്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കണം, അല്ലെങ്കിൽ സൈറ്റോകൈൻസ് ഉൽപ്പാദിപ്പിക്കണം. ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഈ രണ്ട് റിസപ്റ്റേഴ്സാണ്. അത് ഉത്തേജിപ്പിക്കുക മാത്രമല്ല കൺട്രോളും ചെയ്യുന്നുണ്ട്. അവിടെയാണ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി കൺട്രോൾ ചെയ്യുന്നു, സൈറ്റോകൈനെ കൺട്രോൾ ചെയ്യുന്നു നമ്മൾ പറയുന്നത്. ഇനി അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. കുറച്ചും കൂടിയും ഇതിൽ വേറൊരു പ്രശ്നം വരുന്നത്, വിറ്റാമിൻ ഡി പലപ്പോഴും ഒരു പോളിമോർഫിസം കാണിക്കാറുണ്ട്. കാരണം അത് ചെയ്യേണ്ട പ്രവൃത്തി മാത്രമല്ലാണ്ട് ചിലപ്പോൾ ഈ ഡി എൻ എയിൽ നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിണാമത്തിനെ കുറിച്ച് നമ്മുടെ ജെറിലിന്റെ ടോക്ക് കേട്ടപ്പോൾ നമുക്കറിയാം ഈ ഡി എൻ എ ഹൈബ്രിഡൈസേഷൻ, അതേപോലെ തന്നെ നമ്മൾ മ്യൂട്ടേഷൻ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട് ഡി എൻ എയിൽ. അതേപോലെ തന്നെ ഈ വി ഡി നമ്മുടെ വിറ്റാമിൻ ഡി റിസപ്റ്ററിലും പലപ്പോഴും ചിലപ്പോൾ ചില ന്യൂക്ലിയർ ആക്ടിവേഷൻ മുഖേനയായിട്ട് ജനറ്റിക് വേരിയേഷൻസ് സംഭവിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചിലരിൽ വൈറ്റമിൻ ഡി കൊടുത്തു കഴിഞ്ഞാലും സാധാരണ ഡോസ് കൊടുത്തു കഴിഞ്ഞാലും ശരിയായിട്ടുള്ള പ്രവർത്തനം അതിൽ അവർ കാഴ്ചവെക്കാത്തത്. അപ്പോൾ ദാറ്റ് ഇസ് എ ഇമ്പോർട്ടൻ്റ് തിങ് ടു റിമെമ്പർ. അപ്പോൾ അതിനെന്ത് ചെയ്യും? നാ പല സ്റ്റഡീസും പറയുന്നത് കൂടുതൽ ഡോസ് കൊടുക്കുക ഒന്ന്, രണ്ടാമത് അതിൻ്റെ കൂടെ പ്രവർത്തിക്കേണ്ട വൈറ്റമിൻ എ മറ്റ് മൂലകങ്ങൾ മറ്റ് വൈറ്റമിനുകൾ അതിൻ്റെ കൂടി സപ്ലിമെൻ്റ് കൊടുക്കുക, ഇതോടുകൂടി സൂര്യപ്രകാശം ഏൽക്കുക, എക്സസൈസ് ചെയ്യുക, ശരിയായിട്ടുള്ള ജീവിത രീതി ഇതാക്കുക, ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ ഈ പോളിമോർഫിസത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതാണ് സിംപ്ലിഫൈഡ് ഫോം. നമ്മൾ നമ്മളുടെ ഒരു സെല്ലിൽ ഇപ്പോൾ തിങ്ക് ദിസ് ആസ് എ നമ്മുടെ പാൻക്രിയാസിലത്തെ അയലറ്റ്സ് ബീറ്റ സെൽസ് അയലറ്റ്സ് ആണെന്ന് വിചാരിക്കുക. പാൻക്രിയാസിലെ ബീറ്റ സെൽസ് അയലറ്റ്സ് എന്താ ചെയ്യുന്നത്? അത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കണം എന്ന് അതിനെ എങ്ങനെ അറിയാം? സിഗ്നൽ ഡിമാൻഡ്, എന്താണ് സിഗ്നൽ ഡിമാൻഡ്? ഷുഗർ, രക്തത്തില്
പഞ്ചസാരയുടെ ഷുഗർ കൂടി, അതാണ് ആ സിഗ്നൽ. ഈ സിഗ്നൽ വന്നു കഴിഞ്ഞാല് അത് ഈ സിഗ്നൽ എൻറ്റേഴ്സ് ഇറ്റ്സ് എ മെസ്സഞ്ചേഴ്സ് മെസ്സഞ്ചർ അതാണ് ടി ടോൾ റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഈ ടോൾ റിസപ്റ്റേഴ്സ് വഴി സെല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ദാറ്റ് സ്റ്റിമുലേറ്റ്സ് ദി വി ഡി ആർ ആൻഡ് ആർ എക്സ് ആർ. ഈ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫലമായിട്ട് പുതിയതായിട്ട് ഈ ഇപ്പോൾ ബീറ്റ സെൽസ് ആണെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള മെസ്സേജ് കൊടുക്കും, ട്രാൻസ്ക്രിപ്ഷൻ നടക്കും, അത് കഴിഞ്ഞും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും, അത് ദാറ്റ് വിൽ ഷോ ദി ദാറ്റ് വിൽ ഗോ ഫോർ ദി ആക്ഷൻ റെസ്പോൺസ്. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ബ്ലഡിൽ കലരും, അതോടുകൂടി ഷുഗർ ലെവൽ കുറയും. അപ്പം ഇതൊരു ഉദാഹരണമാണ്. ഇതേപോലെ എല്ലാ സെല്ലിലും ഇപ്പം മസിൽ കോൺട്രാക്ട് ചെയ്യണമെന്ന് പറയുന്നതും മസിലിൻ്റെ ഉള്ളിൽ സെല്ലിൽ നടക്കുന്നതും ഏകദേശം ഇതേപോലെ തന്നെയാണ്. കണ്ണിൽ കാഴ്ച അല്ലെങ്കിൽ നാവിൽ രുചി വേറെ ഇതേപോലത്തെ ഏത് പ്രവർത്തനം നമ്മുടെ ഏത് സെല്ലിൽ നടക്കണമെങ്കിലും ഇതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. ഈ 125OH2D എന്ന് പറയുന്നതാണ് കാൽസിട്രിയോൾ, നമ്മുടെ ആക്ടിവേറ്റഡ് ഡി ആക്ടിവേറ്റഡ് വിറ്റാമിൻ ഡി. ഇറ്റ് ഇസ് ദ കീ ദാറ്റ് അൺലോക്സ് ദ ഡി എൻ എ ലൈബ്രറി. ഡി എൻ എ ലൈബ്രറി, ഡി എൻ എയിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ, ഓരോ കോശങ്ങളുടെയും പ്രവർത്തനങ്ങളെ തുറക്കുന്ന ഒരു ലോക്കിയാണ് നമ്മുടെ വൈറ്റമിൻ ഡി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിയിൽ വൃക്കയിൽ മാത്രമല്ല എല്ലാ സെല്ലുകളിലും ഉണ്ട്. ഇപ്പോൾ പുറത്തുനിന്നുള്ള കിഡ്നിയിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഓരോ സെല്ലിലും ഉണ്ട്. ദിസ് ക്രിയേറ്റ്സ് എ ബിഗ് പ്രോബ്ലം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് വിറ്റാമിൻ ഡി 30 നാനോഗ്രാം വരെ മതി, അത് ബോണിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് എന്നുള്ള മട്ടിലാണ് കുറേ വർഷങ്ങളായിട്ട് 10, 30, 40 വർഷമായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് വിറ്റാമിൻ ഡി 30 വരെ മതി. ഇത് പോരാന്നാണ് ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ കഴിക്കുന്നത്. കാരണം ഓരോ സെല്ലിലും വേണം, ഓരോ സെല്ലിലും വിറ്റാമിൻ ഡി വേണം, എന്നാലേ ആ സെല്ലിന്റെ പ്രവർത്തനം നടക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ ഒരു ചെറിയ ഒരു ഇറ്റ്സ് നോട്ട് എ റിയൽ കമ്പാരിസൺ, നമ്മളൊരു ഇലക്ട്രിക് ബൾബ് എടുക്കുക, ആ ഇലക്ട്രിക് ബൾബിലേക്ക് നമ്മൾ ഇലക്ട്രിസിറ്റി കടത്തിവിടുക. നാട്ടിൽ നമുക്ക് സ്ഥിരം എല്ലാം അറിയുന്നതാണ്, അതായത് ലോ വോൾട്ടേജ് ആകുമ്പോൾ ബൾബ് മുനിഞ്ഞ് വളരെ മൈൽഡായിട്ടേ കത്തുള്ളൂ. നല്ല ശരിക്കുള്ള വോൾട്ടേജ് ഉണ്ടെങ്കിൽ ബൾബ് ശരിക്ക് കത്തും, വോൾട്ടേജ് കൂടിയാലും ബൾബ് അടിച്ചു പോകും. ഇത് തന്നെയാണ് ഇപ്പൊ വൈറ്റമിൻ ഡിയുടെ കാര്യത്തിൽ നമ്മൾ, വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും ബൾബ് കത്തും, നമ്മൾ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ കുറച്ചൊക്കെ നടക്കും, പക്ഷെ അത് മന്ദീഭവിച്ച രീതിയിലായിരിക്കും, നമ്മളുടെ നമുക്ക് ക്ഷീണമായിരിക്കും. വിൽ ബി വീക്ക്, ഓൾ അവർ സിസ്റ്റംസ് വിൽ നോട്ട് ബി വർക്കിംഗ് പ്രോപ്പർലി. സോ റിമെമ്പർ ദിസ്. ആ ഉദാഹരണം ഒന്ന് ആലോചിച്ച് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് റിയലി വിറ്റാമിൻ ഡി ഡസ് ഇൻ അവർ ബോഡി. ഇത് വിറ്റാമിൻ ഡി മാത്രമല്ല കേട്ടോ, ഇത് ഞാൻ ഇപ്പൊ വിറ്റാമിൻ ഡിയെ കുറിച്ച് സംസാരിക്കുന്നോണ്ട് മാത്രമാണ്, വിറ്റാമിൻ ഡി മാത്രമല്ല ഇതിനത്. വിറ്റാമിൻ ഡി മാത്രം കൊടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ ഊർജ്ജം കൊടുക്കാതിരുന്നാലും, പ്രോട്ടീൻ കൊടുക്കാതിരുന്നാലും, മറ്റു വൈറ്റമിൻസ് കൊടുക്കാതിരുന്നിട്ട് കാര്യമില്ല. ദീസ് ഓൾ വർക്സ് ടുഗദർ. പക്ഷേ വിറ്റാമിൻ ഡി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്? ഇറ്റ് ഇസ് എ കീ ദാറ്റ് ഓപ്പൺസ് ദിസ് ഫങ്ഷൻസ്. അതില്ലെങ്കിൽ മറ്റുള്ളതെല്ലാം ഉണ്ടെങ്കിലും അവർ ബോഡി വിൽ നോട്ട് വർക്ക് വെൽ. ഇതാണ് സംഭവിക്കുന്നത്. അതായത് ഒരു സ്റ്റിമുലസ് വന്നു, ശരിയായിട്ടുള്ള റെസ്പോൺസ് ഉണ്ടായി, അതിൻ്റെ ഒരു ലെവല് നോക്കൂ. ഇപ്പോൾ സ്റ്റിമുലസ് വന്നു പക്ഷെ വിറ്റാമിൻ ഡി കുറവാണെങ്കിൽ, വിറ്റാമിൻ ഡിയുടെ ലെവല് നോർമൽ ആകുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. കുറവാണെങ്കിൽ നോക്കി, വിറ്റാമിൻ ഡി കുറഞ്ഞപ്പോൾ റെസ്പോൺസ് കുറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ബൾബിൻ്റെ ഉദാഹരണം, ബൾബിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഉദാഹരണം, വിറ്റാമിൻ ഡി കുറഞ്ഞു, റെസ്പോൺസ് ഉണ്ട്, പക്ഷെ വളരെ ചെറിയ തോതിൽ. സോ ഹാവ് ടു ബി വെരി വെരി കെയർഫുൾ അബൌട്ട് ഇറ്റ്. പല ഉദാഹരണങ്ങളുണ്ട്, എല്ലാ ഉദാഹരണങ്ങളും ഏത് സെല്ലെടുത്താലും, ഇപ്പൊ പൈലറ്റ് സെൽസിൽ ഉണ്ടാക്കുന്ന പറഞ്ഞു മൈക്രോഫേജസ്, നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ, ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ ആദ്യമായിട്ട് നിയന്ത്രിക്കുന്ന, അതിൽ വൈറസിനും ബാക്ടീരിയയും ആദ്യ സ്റ്റേജിൽ അറ്റാക്ക് ചെയ്യുന്ന മൈക്രോഫേജസ്, മസിൽ കോൺടാക്ട്, ഇതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഓരോന്നിനും ആവശ്യമുള്ളതാണ് ഈ പ്രവൃത്തി. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ജീൻസിന് എപ്പോഴും പ്രോട്ടീൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നല്ല. നമ്മുടെ ഡി എൻ എയില് ഇപ്പോ ഐലറ്റ്സ് ഓഫ് ബീറ്റ ഐലറ്റ്സിൽ എപ്പോഴും ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണമെന്നില്ല. ഇറ്റ് നീഡ്സ് ടു ബി ടേൺഡ് ഓൺ ആൻഡ് ഓഫ്. ആൻഡ് വിറ്റാമിൻ ഡി ഡസ് എക്സാക്ട്ലി ദാറ്റ്. നമ്മുടെ സെല്ലുകളിൽ ചെയ്യുന്ന എക്സാക്ട് പ്രവർത്തനം അതാണ്. ഇറ്റ് ടേൺസ് ഓൺ വെൻ എവർ നീഡഡ് ആൻഡ് ഇറ്റ് ടേൺസ് ഓഫ്. അതില്ലെങ്കിലോ ഓണായി കിടക്കുന്ന, ചിലപ്പോൾ ഓണായി തന്നെ കിടക്കും, ചിലപ്പോൾ ഓണാവില്ല.
ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. 230 ടൈപ്പ് വിറ്റാമിൻ ഡി റിസപ്റ്റേഴ്സ് നമ്മുടെ മിക്കവാറും എല്ലാ സെല്ലുകളിലും കണ്ടെത്തിയിട്ടുണ്ട്. ദിസ് ആർ ഓൾ പ്രൂവൺ, യു ക്യാൻ സെർച്ച്. ഇത് ഇത് വെറുതെ പറയുന്നതല്ല. ഇപ്പോൾ വിറ്റാമിൻ ഡി ഇതിൽ ഞാൻ എങ്ങോട്ടാണ്, വേർ ഐ ആം ഗോയിങ് ടു, ഏത് ഡയറക്ഷനിൽ പോകുന്നെന്നുള്ളത് ഏകദേശം ഒരു സൂചന ഇതിൽ നിന്ന് കിട്ടും. ഇതിൽ പ്രധാനമായിട്ടുള്ള ഇത് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതായത് വിറ്റാമിൻ ഡി ഇസ് നോട്ട് എ കോസ് ഫോർ ദീസ് ഡിസീസ് എക്സെപ്റ്റ് മേ ബി റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും. ഡയറക്റ്റ് ആയിട്ട് വിറ്റാമിൻ ഡിയുടെ കുറവുണ്ട്. കാൽസ്യം, അതോടെയും കാൽസ്യമാണ് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ കാൽസ്യത്തിനെ കൺട്രോൾ ചെയ്യുന്ന വിറ്റാമിൻ ഡി ലെവലായതുകൊണ്ട് വിറ്റാമിൻ ഡിയുടെ കുറവുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാവുന്നുള്ള അറിയാം. പക്ഷേ മറ്റ് പല രോഗങ്ങളിലും നമ്മൾ പഠിച്ചിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുള്ള രോഗങ്ങളിൽ വിറ്റാമിൻ ഡി ശരിയായിട്ട് അതിന്റെ കോസ് അല്ല. പക്ഷേ ഇറ്റ് ഇസ് റാദർ ആൻ എനേബിളിംഗ് തിങ്. അതായത് അത് നടക്കണമെങ്കിൽ വിറ്റാമിൻ ഡി വേണം. വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ അത് നടക്കില്ല എന്നല്ല, വിറ്റാമിൻ ഡി ഇല്ലെങ്കിൽ നടക്കും, പക്ഷെ വളരെ ചെറിയ തോതിലാണ്. ശരിയായിട്ട് തോതിൽ നടക്കണമെങ്കിൽ വൈറ്റമിൻ ഡി ശരിയായിട്ട് വേണം. ഈ ഈ കാര്യം, ഈ പറഞ്ഞ കാര്യം മനസ്സിൽ വെക്കുക. ആൻഡ് റിമെമ്പർ, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, വിറ്റാമിൻ ഡി ഇസ് നോട്ട് എ സ്റ്റാൻഡ് അലോൺ ന്യൂട്രിയൻ. ഞാനിപ്പോൾ വിറ്റാമിൻ ഡിയെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് വിറ്റാമിൻ ഡി മാത്രമാണ് ശരീരത്തിന് ആവശ്യത്തിന് ആവശ്യം എന്നുള്ള അർത്ഥമല്ല. അങ്ങനത്തെ ഒരു ചിന്തയേ വേണ്ട. വിറ്റാമിൻ ഡി ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ വിറ്റാമിൻ ഡി ഹാസ് ടു ബി ദയർ ഫോർ എവറിത്തിങ് ടു വർക്ക്. വിറ്റാമിൻ ഡിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കാരണം ഇറ്റ് ഹാസ് ഗോട്ട് ടു ഹാവ് എസ്പെഷ്യലി മഗ്നീഷ്യം. മഗ്നീഷ്യം വിറ്റാമിൻ ഡിയുടെ മെറ്റബോളിസത്തിൽ 5 to 8 ഏരിയയില് ഒരു കോ ഫാക്ടറായിട്ട്, കോ ഫാക്ടർ എന്ന് പറയും, കോ എൻസൈം എന്ന് പറയും. അതായത് ഈ വിറ്റാമിൻ ഡി 3 അതിന്റെ കോ പ്രോ വിറ്റാമിനായിട്ടും പിന്നീട് പ്രീ വിറ്റാമിനായിട്ടും പിന്നീട് ആക്റ്റീവ് ഇനാക്റ്റീവ് വിറ്റാമിനായിട്ടും കാൽസിഡ്രോളായിട്ടും പിന്നീട് ആക്റ്റീവ് വിറ്റാമിൻ കാൽസിഡ്രോളായിട്ടും എല്ലാം മാറ്റുന്ന സൈറ്റോക്രോം എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസിന്റെ കോ ഫാക്ടറാണ് മഗ്നീഷ്യം. അപ്പൊ മഗ്നീഷ്യം ഇല്ലെങ്കിൽ നമുക്ക് മഗ്നീഷ്യത്തിന്റെ, ഞാൻ എന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോയി, ജസ്റ്റ് സെർച്ച് മഗ്നീഷ്യം ഏതൊക്കെ ഭക്ഷണ സാധനങ്ങളിലാണ് ഉള്ളത്. മിക്കവാറും എല്ലാ നമ്മൾ ഒരു സമീകൃത ആഹാരം കഴിക്കുന്നെങ്കിൽ പുറത്തുനിന്ന് വേറെ മഗ്നീഷ്യം എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ദർ ആർ പീപ്പിൾ ഹു ആർ മഗ്നീഷ്യം ഡെഫിഷ്യന്റ് ആണ്. സോ അപ്പോൾ മഗ്നീഷ്യം ശരിയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുള്ളൊന്ന്. മറ്റു മിനറൽസ് ഒരു റോ മെറ്റീരിയൽ ആണ്, ഇതിന് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നത്. മഗ്നീഷ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു, വൈറ്റമിൻ എ നമ്മൾ കണ്ടു കഴിഞ്ഞു, അതിന് പുറമെ സെലീനിയം, സിങ്ക്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ ടു. K2 is also very important in many actions where vitamin D has to work. Vitamin A യുടെ പ്രാധാന്യം കണ്ടു കഴിഞ്ഞു, കാരണം വൈറ്റമിൻ എ റിസെപ്റ്ററും വൈറ്റമിൻ ഡി റിസെപ്റ്ററും ഒരുമിച്ചാണ് പല സെല്ലുകളിലും വർക്ക് ചെയ്യുന്നത്. റൈബോഫ്ലാവിൻ B12 and എത്തിൽ കോബളമിൻ B12, ഇതും ഒമേഗ-3 ഫാറ്റി ആസിഡ്. അപ്പൊ ഇതെല്ലാം ആവശ്യമാണ്. ഇനി ഇതിൽ പറയാത്ത മറ്റു മൂലകങ്ങൾ ആവശ്യമായിരിക്കും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കഴിക്കുന്നതോടുകൂടി, if you are not taking balanced food, you should take other vitamins also as supplement. Vitamins mathralla mattu minerals um or supplement aayittu kadikkanam seriyayittu vitamin D work cheyengile. This point has to be kept in mind. Now we go to another control, parathyroid hormone. Ningal kettittundayirikkum thyroid, nammude kazhuthilulla thyroid gland inde tottu thaayayittu ulla cheriya hormone adanu nammude ചെറിയൊരു പാരാതൈറോയിഡ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ആണ്. അതിൽ നിന്ന് വരുന്നതാണ് പാരാതൈറോയിഡ് ഹോർമോൺ. ഈ പാരാത്ത ഹോർമോൺ എന്ന് പറയും, ഈ പാരാതൈറോയിഡ് ഹോർമോൺ ആണ് നമ്മുടെ ശരീരത്തിലെ ഈ വൈറ്റമിൻ ഡിയുടെ ലെവലിനനുസരിച്ചും അതേപോലെ കാൽസ്യത്തിന്റെ ലെവലിനനുസരിച്ചും മഗ്നീഷ്യത്തിന്റെ ലെവലിനനുസരിച്ചും ഫോസ്ഫേറ്റിന്റെ ലെവലിനനുസരിച്ചും നിയന്ത്രിക്കുന്നത്. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്രോംബിൻ, ഈ പാരാതോർമോൺ, അത് പ്രോത്രോംബിനല്ല സോറി, പാരാതോർമോൺ ഹോർമോൺ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. കാൽസ്യം ലെവല് കുറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും. സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ കിഡ്നിയിൽ കാൽസ്യം കൂടുതൽ വൈറ്റമിൻ ഡി ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ബോൺ അത് അതോടുകൂടി കിഡ്നിയിൽ കാൽസ്യം സെക്രീറ്റ് ചെയ്യുന്നത് കുറയ്ക്കും. അതുപോലെ ബോണിൽ വൈറ്റമിൻ ഡി ചെന്നിട്ട് കാൽസ്യം ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. അതേപോലെ ഫോസ്ഫറസ് റിലീസ് ചെയ്യും.
ചെറുകുടലിനാണെങ്കിൽ കാൽസ്യം കൂടുതൽ ആഗിരണം ചെയ്യപ്പെടും. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ സിസ്റ്റമാണ്. യു കൻ സി ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. അപ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോൺ അതിൻ്റെ പ്രവർത്തനവും വളരെ അത്യാവശ്യമാണ് ഈ വൈറ്റമിൻ ഡിയുടെ മെറ്റബോളിസത്തിൽ. ഇതാണ് ഒരു സിംപ്ലിഫൈഡ്. ഇത് വിറ്റാമിൻ ഡി കുറയുമ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോൺ കൂടും, വിറ്റാമിൻ ഡി കൂടുമ്പോൾ പാരാതൈറോയ്ഡ് ഹോർമോൺ കുറയും. ഇനി ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ, ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. ഈ കാണുന്നതാണ് നമ്മുടെ ആദ്യ സ്റ്റേജിലുള്ള ഞാൻ പറഞ്ഞ സ്വതസിദ്ധമായ ഇന്നേറ്റ്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഒരാഴ്ച കഴിയുമ്പോഴേക്കും വരുന്നത്. ഈ വൈറ്റമിൻ ഡി ഇതെല്ലാം പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. വൈറ്റമിൻ ഡി ഇൻക്രീസസ് ദി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഇവിടെ കാണാം ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ കാത്തൽസിഡിൻ ഇതും സെല്ലുകളുടെ പ്രോളിഫറേഷനും വിറ്റാമിൻ ഡി റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും സൈറ്റോക്രൈം പി എൻസൈംസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന എല്ലാം സ്റ്റിമുലേഷനാണ്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ നമ്മളുടെ ഈ അഡാപ്റ്റീവ് സിസ്റ്റത്തിലേക്ക് വന്നപ്പോൾ വൈറ്റമിൻ ഡി ഈസ് റെഗുലേറ്റിംഗ്, സപ്രസ് ചെയ്യണം. അതായത് കൂടുതൽ ആവാതെ ഒരു നോർമൽ ലെവലിൽ നിർത്താം എന്നുള്ളതാണ് വൈറ്റമിൻ ഡി ചെയ്തുകൊണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? കൂടുതൽ സെല്ലുകൾ വന്നും കൂടുതൽ ഇൻഫ്ലമേഷൻ നടക്കും. സൈറ്റോകൈൻ നമ്മളുടെ സൈറ്റോകൈൻ സ്റ്റോം എന്ന് പറയുന്ന ആ സംഭവം നടക്കും. അപ്പോൾ ദിസ് ഈസ് എ സിംപ്ലിഫൈഡ് ഫോം. ഇത് തന്നെയാണ് ഞാൻ ഈ ഇതിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ളതിൽ വൈറ്റമിൻ ഡി ഈ സെല്ലുകളിൽ പോയിട്ട് അവിടുത്തെ ജീൻസ് എക്സ്പ്രഷൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ സെല്ലിനെ നമ്മുടെ ശരീരത്തിലുള്ള രോഗാണുക്കളെ കൊല്ലാനുള്ള, അതിപ്പോൾ ബാക്ടീരിയ ആവാം വൈറസ് ആവാം, അതിനെ കൊല്ലാനുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് അത് കൊണ്ടുവരികയാണ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു വളരെ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കാണേണ്ട ഒരു പിക്ചറാണ്. സി ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ആ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ചെയ്യുമ്പോൾ നടക്കുക. ഞാൻ പറഞ്ഞ കുറച്ച് ഡീപ്പായിട്ട് ഞാൻ പോകുന്നു പറഞ്ഞ ഒരു കാര്യം ഇതാണ്. അതായത് ഒരു ബാക്ടീരിയ ആവാം, അത് ട്യൂബർക്ലോസ് ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ COVID-19 വൈറസ് ആവാം, അത് ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് സെല്ലിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത്, ഇപ്പോൾ ലങ്സ് ആണെങ്കിൽ ലങ് ടിഷ്യൂ ആണെങ്കിൽ അത് കടക്കുന്നതാണ് ഇവിടെ ഈ കാണുന്നത്. അത് കടന്നു കഴിഞ്ഞാൽ TLR ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സ് അതിൻ്റെ സിഗ്നല്, അവിടെ നിന്ന് ഒരു സിഗ്നലിംഗ് വരും. ഇത് കടക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ ഇവിടെ നിന്ന് ടോൾ ലൈക്ക് റിസപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ സെല്ലുകളുടെ പുറത്ത്, അത് സ്റ്റിമുലേറ്റഡ് ആവും. സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റിമുലേറ്റ് നമ്മുടെ ഈ സൈറ്റോക്രൈം എൻസൈംസിനെയും അതുപോലെ VD റിസപ്റ്റർ വിറ്റാമിൻ ഡി റിസപ്റ്ററിനെയും സ്റ്റിമുലേറ്റ് ചെയ്യും. വിറ്റാമിൻ ഡി റിസപ്റ്ററിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉടനെ നമ്മളുടെ വൈറ്റമിൻ ഡി കൊണ്ടുവന്ന് ശരീര നമ്മുടെ സെല്ലിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട് വൈറ്റമിൻ ഡി ബൈൻഡിങ് പ്രോട്ടീൻസ് വഴിയിട്ട്. അവിടെ നിന്ന് വൈറ്റമിൻ ഡി വിൽ ബി ടേക്കൺ അപ്പ് ബൈ ദി സെൽ ഇൻസൈഡ് ദി മോളിക്യൂൾ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്താ സംഭവിക്കുന്നത്? ന്യൂക്ലിയസിൽ പോയിട്ട് ഈ ആ ന്യൂക്ലിയസിലുള്ള ആ സെല്ലിൻ്റെ പ്രവർത്തനത്തെ, ഇതിപ്പോ നമ്മൾ പറയുന്നത് മാക്രോഫേജ് എന്ന് പറയുന്ന നമ്മുടെ സ്വതസിദ്ധമായ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലെ സെല്ലാണ് ഈ കാണുന്നത്. ആ സെല്ലിലത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി റിസപ്റ്ററും അതേപോലെ RXR റെറ്റിനോയിഡ് റിസപ്റ്ററും കൂടി ചേർന്നിട്ട് ഈ സെല്ലിൻ്റെ ഉള്ളിലത്തെ DNA സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് കാത്തൽസിഡിൻ ആൻഡ് ഡിഫൻസിൻ ഉണ്ടാക്കും. എന്താണ് കാത്തൽസിഡിൻ ആൻഡ് ഡിഫൻസിൻ? ആൻറ്റിമൈക്രോബിയൽ പ്രോട്ടീൻസ്, നമ്മുടെ ശരീരത്തിന് സ്വതസിദ്ധമായ ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റിവൈറൽസ്, ഏത് അണുക്കൾക്കെതിരെ ഏത് അണുവാണെന്നുള്ളതല്ല അതിനെ നശിപ്പിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഒരു എന്ത് ചെയ്യുന്നു, ഈ കാത്തൽസിഡിൻ ഡിഫൻസിൻ ഒരു ഫാഗോസൈറ്റിൻ്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് അവിടെ വൈറസിനെയും ബാക്ടീരിയയും ട്രാപ്പ് ചെയ്ത് നശിപ്പിക്കും. ഇതാണ് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന, ഒരു ശരീരത്തിൽ ഇപ്പോൾ ഇമ്മ്യൂൺ സെൽസിൽ നടക്കുന്ന കാര്യമാണ് ഈ കാര്യം. ഇനി പറയൂ, ഇതൊക്കെ നടക്കുമ്പോൾ ക്യാൻ എനിവൺ സേ വൈറ്റമിൻ ഡി ഈസ് നോട്ട് റിലേറ്റഡ് ടു ദി സിവിയറിറ്റി ഓഫ് COVID-19? പോട്ടെ, ഏത് രോഗാണുത്തത്തിലും വൈറ്റമിൻ ഡിക്ക് ഒരു ഇതില്ലാന്ന്, റിലേഷൻഷിപ്പ് ഇല്ലാന്ന് ഏതെങ്കിലും ഒരു സ്റ്റഡിയിൽ പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാം. ഞാൻ ഇതൊന്ന് അഡാപ്റ്റീവ് ഇതിനെ കുറിച്ച് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഹൗ ഇറ്റ് ഈസ് കൺട്രോൾ, ബി സെൽസും ടി സെൽസ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു. ഇതാണ് ചുരുക്കത്തിൽ നമ്മൾ വൈറ്റമിൻ ഡി ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ. ഇറ്റ് ഈസ് ഗോട്ട് ആൻ ആൻറ്റി ഏജിങ് എഫക്ട്. നമ്മുടെ ശരീരത്തിന്റെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് മാത്രമല്ല, ഓട്ടോഫേജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത സെല്ലുകളെ നശിപ്പിച്ചു കളയുന്ന ഫാസ്റ്റിംഗ് പ്രൊമോട്ട്സ് ഓട്ടോഫേജി
ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ള ഫാസ്റ്റിംഗ് ആൻഡ് അത് വൈറ്റമിൻ ഡി സ്റ്റിമുലേറ്റ്സ് ഓട്ടോഫാജി. മാത്രമല്ല മറ്റ് നമ്മുടെ ശരീരത്തിന് കേട് വരുത്തുന്ന എല്ലാ കാര്യങ്ങളും സപ്രസ് ചെയ്യുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ്, മൈറ്റോകോൺഡ്രിയ നമ്മുടെ ശരീരത്തിനുള്ളിൽ എനർജി നൽകുന്ന മൈറ്റോകോൺഡ്രിയയുടെ ഡിസ്ഫങ്ഷനെ സപ്രസ് ചെയ്യുന്നു, ഇൻഫ്ലമേഷനെ സപ്രസ് ചെയ്യുന്നു, ജ്വലനം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഞാൻ നേരത്തെ പറഞ്ഞ വീക്കം അതിനെ സപ്രസ് ചെയ്യുന്നു, കാൽസ്യം സിഗ്നലിനെ സപ്രസ് ചെയ്യുന്നു, കാരണം ആവശ്യത്തിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിഗ്നലിന് ഇത് ചെയ്യുന്നു. എപ്പിജനറ്റിക്സ്, നമ്മളുടെ ക്രോമസോമിൽ ഉണ്ടാകുന്ന ഡൈമറൈസേഷനും അതേപോലെ തന്നെ ക്രോമസോമിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളെയും അത് സപ്രസ് ചെയ്യുന്നു. ഡി എൻ എ ഡിസോർഡേഴ്സ്, ടെലോമർ ഷോർട്ടനിങ്, അത് ഡി എൻ എയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനെ മ്യൂട്ടേഷനെ ചെയ്യുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമുണ്ട്, ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്യാൻസർ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കൂടിയാണ്, രോഗം മാത്രമല്ല അർബുദം ഉണ്ടാക്കുന്ന കാര്യങ്ങളും കൂടിയാണ്, അതിനെ കൂടി സപ്രസ് ചെയ്യുന്നുണ്ട്. സോ ആന്റി ഏജിങ്, വൈറ്റമിൻ ഡി ഇസ് ആൾസോ ആന്റി ഏജിങ് ഫാക്ടർ. ഇത് വൈറ്റമിൻ ഡി ഒറ്റയ്ക്കല്ല, ഇപ്പോ അടുത്ത് കണ്ടെത്തിയതാണ് ആൽഫ ക്ലോത്തോ എന്ന് പറയുന്ന റീനൽ ഹോർമോൺ, നമ്മുടെ കിഡ്നിയിലുള്ള ഒരു ഹോർമോണാണ്, കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. അതും ഈ ഹോർമോണും ആന്റി ഓക്സിഡന്റ് ഒരു ന്യൂക്ലിയർ റിയാക്ടിങ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് എൻ ആർ എഫ് ടു ഉണ്ട്, ഇതും അതേപോലെ തന്നെ വൈറ്റമിൻ ഡിയും, ഇത് മൂന്നും കൂടിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ നടക്കുന്ന ആന്റി ഓക്സിഡന്റ് ആന്റി ഏജിങ് ആക്ടിവിറ്റീസിനെ നിയന്ത്രിക്കുന്നത്. ഇതാണ് അതിൻ്റെ ആ സിസ്റ്റം, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആൻജിയോടെൻസിൻ, റെനിൻ, അതും കിഡ്നിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്, അതിനെ എത്രത്തോളം നമ്മുടെ വൈറ്റമിൻ ഡി എങ്ങനെ ഇതിനെ സപ്രസ് ചെയ്ത് ഇൻഫ്ലമേഷൻ സപ്രസ് ചെയ്യുന്നു, കോവിഡ് 19 അത് പ്രധാനമാണ്, നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിലും നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ് സോൾട്ട് ഇംബാലൻസ് നിയന്ത്രിക്കുന്നത് അവിടെയാണ്. അതേപോലെ തന്നെ ക്ലോത്തോ, ഇവിടെയും ഉണ്ട് ഒരു ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം ഉണ്ട് ക്ലോത്തോയിൽ. ഈ നമ്മളുടെ ശരീരത്തിൻ്റെ പ്രായം കൂടുന്ന അല്ലെങ്കിൽ നശിക്കുന്ന പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കാനും സ്റ്റിമുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഡിഫറൻസിയേഷനിലേക്ക് കൂടുതൽ ശരീരത്തിലെ സെല്ലുകളെ നയിക്കുന്നതും ഈ രണ്ട് ഹോർമോൺസും കൂടിയാണ്. അവിടെ എല്ലാം വൈറ്റമിൻ ഡി ഹോർമോണാണ് കേട്ടോ, ഇറ്റ്സ് നോട്ട് എ വൈറ്റമിൻ എനിമോർ. വൈറ്റമിൻ ഡി ഈസ് ഓൺലി വൈറ്റമിൻ വെൻ ഇറ്റ് കംസ് ഇൻ ടു ദ ബോഡി എൻറ്റേഴ്സ് ദ ലിവർ, അത് കിഡ്നിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഹോർമോണായി മാറും. ഇനി ഡിസീസിൽ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോവാം, കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്, പല വളരെ നൂറുകണക്കിന് സ്റ്റഡീസ് ഉണ്ട്. വിറ്റാമിൻ ഡി റെഡ്യൂസസ് യുവർ റിസ്ക് ഫോർ ഫ്ലൂ, ഇറ്റ് റെഡ്യൂസസ് യുവർ റിസ്ക് ഫോർ ക്യാൻസർ, ഇറ്റ് റെഡ്യൂസസ്, ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടു. ഇറ്റ് റെഡ്യൂസസ് ക്രോണിക് മസിൽ എയ്ഡ്സ്, നമ്മുടെ മാംസപേശികളുടെ വേദന, ശരീരവേദന കുറയ്ക്കുന്നു, ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു, ഡിപ്രഷൻ കുറയ്ക്കുന്നു. പലർക്കും അറിയാവുന്ന കാര്യമാണ് സൂര്യപ്രകാശമില്ലാത്ത റൂമിൽ മുറിയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ, കുറെ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൂര്യപ്രകാശമില്ലാത്ത വിന്റർ സീസണിൽ ഡിപ്രഷൻ ഈസ് വെരി ഹൈ. ശരി, നമ്മുടെ മനസ്സ് തന്നെ ഒരു മന്ദതയിലേക്ക് പോകുന്നതാണ് ഡിപ്രഷൻ. സോ അവിടെയും വൈറ്റമിൻ ഡിക്ക് കാര്യമുണ്ട്. ഡയബറ്റിസ്, പ്രമേഹ രോഗത്തിൽ ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ടൈപ്പ് 1 ഡയബറ്റിസിനും ടൈപ്പ് 2 ഡയബറ്റിസിലും വൈറ്റമിൻ ഡിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ഓട്ടോമ്യൂൺ ഡിസീസസ്, ഓട്ടോമ്യൂൺ ഡിസീസ് പലർക്കും എല്ലാം അറിയാതിരിക്കാം, നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ തന്നെ നമ്മുടെ ശരീരത്തിനെതിരായിട്ട് പ്രതിപ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ നമ്മുടെ ശത്രുക്കളായിട്ട്, ഫോറിൻ ഇൻവേഡേഴ്സ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് അതിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. സോറിയാസ് തൊട്ട് വെള്ളപ്പാണ്ട് തൊട്ട് സിസ്റ്റമിക് ലൂപ്പസ് എറിത്മാറ്റസ് എന്ന് പറയുന്ന, അതുപോലെ വളരെയധികം റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് ആ വർഗത്തിൽ പെട്ടതാണ് നമ്മുടെ സന്ധിവാതം, അങ്ങനെ വളരെയധികം രോഗങ്ങൾ ഓട്ടോമ്യൂൺ ഡിസീസിന്റെ റിസ്ക് കുറയ്ക്കാനും വൈറ്റമിൻ ഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈറ്റമിൻ ഡി കുറയുമ്പോൾ പലർക്കും അറിയാം അത് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ സന്ധികളിൽ വേദനയും ശരീരത്തില് മസിൽ വേദനയും ഒക്കെ വരുന്നതിന്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഓസ്റ്റിയോപൊറോസിസ്, നമ്മുടെ എല്ലുകളിൽ നിന്ന് ബോൺ അത് കൂടുതൽ വലിച്ചെടുത്ത് പോകുന്നത്, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ അത് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് യു ക്യാൻ സെർച്ച് ദി ഇന്റർനെറ്റ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. ഇതിലെല്ലാത്തിലും വൈറ്റമിൻ ഡി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതെല്ലാം കാണിച്ചിട്ടുള്ളത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, യു മൈറ്റ് ബി ആൾറെഡി
വളരെയധികം ഇൻഫർമേഷൻ കിട്ടി. യു മസ്റ്റ് ബി ഫുൾ, സോ ഐ എം ജസ്റ്റ് ഗോയിങ് എ ലിറ്റിൽ ഫാസ്റ്റർ ഹിയർ. ഇനി ഹാർട്ടിന്റെ മസിൽസിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ, ക്യാൻസർ എന്താണ് എപ്പോപ്റ്റോസിസ് എന്ന് പറയുന്നത് നമ്മുടെ സെല്ലുകളുടെ പ്രോഗ്രാം സെൽ ഡെത്ത് ആണ്. അതായത് നമ്മുടെ സെല്ലുകളുടെ ഒരു പ്രവർത്തന ശൈലി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ പ്രവർത്തനം കഴിഞ്ഞു കഴിഞ്ഞാൽ സെൽ ഷുഡ് ബി റിമൂവ്ഡ്, ഇറ്റ് ഷുഡ് ഡൈ ആൻഡ് ഗെറ്റ് റിമൂവ്ഡ് ഫ്രം ദാറ്റ് ഏരിയ. ഇത് നടക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ ശരീരത്തിൽ സെല്ലുകളുടെ, കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ച വരുന്നത്, ക്യാൻസറിലേക്ക് അർബുദത്തിലേക്കൊക്കെ പോകുന്നത്. അതിന് ഈ എപ്പോപ്റ്റോസിസ് എന്നുള്ള പ്രോഗ്രാം സെൽ ഡെത്തിനെ കൺട്രോൾ ചെയ്യുന്നതിലും വൈറ്റമിൻ ഡിക്ക് വളരെ വലിയൊരു ഇതുണ്ട്. വൈറ്റമിൻ ഡി പറയുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് പറയുന്നത്, ക്രോമസോമിൽ പോയിട്ട് വെൻ ടു ഡിവൈഡ്, സ്റ്റോപ്പ് ഡിവൈഡിങ് ആൻഡ് ആൾസോ വെൻ ടു ഡൈ. ഇത് വൈറ്റമിൻ ഡി റിസപ്റ്റർ ആണ്, റിസപ്റ്റർ വഴിയാണ് വൈറ്റമിൻ ഡി ഇത് സെല്ലുകളെ അറിയിക്കുന്നത്. അപ്പോൾ കുറേ നാളുകളായിട്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ട് വർഷങ്ങളോളം നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും പറയേണ്ട കാര്യമില്ല. മൾട്ടിപ്ലിക്കേഷൻ, സ്പ്രെഡ് ഓഫ് ക്യാൻസർ സെൽസ് ഇതെല്ലാം സപ്രസ് ചെയ്യുന്നു. അതിന് പുറമെ ഈ അനിയന്ത്രിതമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സെല്ലുകൾക്ക് രക്തം കൊടുക്കുന്ന രക്തകോളുകളുടെ വികാസത്തെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്, റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇൻ എവറി മാനർ വൈറ്റമിൻ ഡി ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ വിച്ച് കൺട്രോൾസ് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾ വളരുന്നതിന്. ക്യാൻസർ സെല്ലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് പലർക്കും അറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈവൻ ചെറുപ്പത്തിലാണെങ്കിൽ പലപ്പോഴും ക്യാൻസർ സെല്ലുകൾ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ നമ്മുടെ ശരീരത്തിലെ വൈറ്റമിൻ ഡി അടക്കമുള്ള ന്യൂട്രിയൻസും മറ്റ് ആക്ടിവിറ്റീസ്, ഓട്ടോഫേജ് ഇതെല്ലാം കൂടിയിട്ട് സെല്ലുകളെ നശിപ്പിച്ച് നിർവീര്യമാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും അർബുദം വരാത്തത്. വരുന്നത് എന്തുകൊണ്ടാണ്? പല കാരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് കൂടിയാണ്. പ്ലീസ് റിമെമ്പർ ദാറ്റ്. കുറേ അധികം സ്റ്റഡീസ് ഉണ്ട്, ഐ വിൽ നോട്ട് ഗോ ഇൻ ടു ഡീറ്റെയിൽസ്. കാൽസ്യം, വിറ്റാമിൻ ഡി ആൻഡ് കാൽസ്യം ആൻഡ് ക്യാൻസർ റിസ്ക് ഇൻ വുമൺ, ഇതൊക്കെ സ്റ്റഡീസ് ആണ്. യു കെൻ ഗോ ത്രൂ ഇറ്റ് ലേറ്റർ ഓൺ. ലങ് ക്യാൻസറിൽ അതിൻ്റെ ഇത് കണ്ടിട്ടുണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിൽ ദർ ആർ സോ മെനി ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 10-500 സ്റ്റഡീസോളം ഉണ്ടാവും ക്യാൻസറും വൈറ്റമിൻ ഡിയും തമ്മിലുള്ള പലതരം ക്യാൻസറും, പാൻക്രിയാറ്റിക് ക്യാൻസറും വൈറ്റമിൻ ഡി. ക്യാൻസർ സർവൈവല്, ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ്. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കൂടുതൽ നാള് സർവൈവ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ ഇൻ ഹൈ ഡോസസ് പ്ലസ് സൺ എക്സ്പോഷർ, സൂര്യപ്രകാശത്തിൽ ശരിയായിട്ടുള്ള എക്സ്പോഷറും വൈറ്റമിൻ ഡി സപ്ലിമെന്റും മറ്റ് വൈറ്റമിൻ മറ്റ് പോഷകങ്ങൾ, ഞാൻ ഈ പറഞ്ഞ പോഷകങ്ങളുടെ സപ്ലിമെന്റും വളരെയധികം പങ്കുണ്ട് എന്നുള്ളത് ദേർ ആർ സ്റ്റഡീസ് അബൌട്ട് ദാറ്റ് ആൾസോ. അൽഷൈമേഴ്സ് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓർമ്മശക്തി നശിച്ച് നശിച്ചു പോകുന്നു. അതിനും വൈറ്റമിൻ ഡി ഇൻടേക്ക് കൂടുന്നതോടുകൂടിയിട്ട് ഇൻസിഡൻസ്, ഇത് അൽഷൈമേഴ്സ് വരാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അൽഷൈമേഴ്സ് വന്ന രോഗികളിൽ വൈറ്റമിൻ ഡിയുടെ ലെവൽ കുറവായിട്ടുള്ളതായിട്ടും കണ്ടിട്ടുണ്ട്. ദിസ് ആർ ഓൾ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ സ്നേക്ക് ഓയിലിനെ കുറിച്ച് പറയുന്ന പോലെയാണെന്ന് ആരും ധരിക്കേണ്ട, കാരണം വി ഹാവ് ഓൾറെഡി സീൻ ഒരു സാധനം തന്നെ പല രോഗങ്ങൾക്കും കാരണമാണ്. അല്ലെങ്കിൽ പല രോഗങ്ങൾ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അതിലെന്തോ ഒരു, നമ്മൾ സാധാരണ പറയാം അതിലെന്തോ ഒരു ഒറ്റമൂലി പ്രയോഗം എന്നുള്ളത്. ഒറ്റമൂലി അല്ല, ദിസ് ഇസ് എ നെസസിറ്റി സെൽ കമ്പോണന്റ് ആണ്, നെസസറി സെൽ കമ്പോണന്റ് ആണ്. നാച്ചുറലി അതിന് ഗുണമുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ഇലക്ട്രിസിറ്റി ആൻഡ് ബൾബിന്റെ കാര്യം പറഞ്ഞവരാണ്. ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ ബൾബ് കത്തില്ല, അത് ബാറ്ററിയിൽ നിന്നാവാം, ശരിക്കുള്ള ഇലക്ട്രിസിറ്റി ആവാം, വേണം കറണ്ട്, വേണം ശരിക്കുള്ള വോൾട്ടേജിൽ വേണം. അത് തന്നെയാണ് വിറ്റാമിൻ ഡി ചെയ്യുന്നത്. പ്രഗ്നൻസിയിൽ, പിന്നെ പ്രഗ്നൻസിയിൽ അമ്മയുടെ വിറ്റാമിൻ ഡി സ്റ്റാറ്റസും കുട്ടികളിലെ ബോൺ മാസിന്റെ കൂടിയിട്ട് അവരളന്നു നോക്കി. 198 കുട്ടികളിൽ സദാംപ്റ്റണില് യു കെയില് നടത്തിയ പഠനമാണ്. 9 കൊല്ലം അവർ ഫോളോ ചെയ്തു. അതിൽ നിന്ന് മനസ്സിലായത് അമ്മമാര് ഇൻസഫിഷ്യന്റ് അല്ലെങ്കിൽ ഡെഫിഷ്യന്റ് ആയിരുന്ന കുട്ടികളിൽ അവരെ വളർച്ചയും ബോൺ വളർച്ച മാത്രമല്ല പൊതുവായിട്ടുള്ള വളർച്ചയെ ബാധിച്ചു എന്നുള്ളതാണ്. Type 2 diabetes, ഇത് വളരെ വലിയൊരു സ്റ്റഡിയാണ്. 83,779 സ്ത്രീകളിൽ നടത്തിയ സ്റ്റഡി.
വൈറ്റമിൻ ഡി ആൻഡ് കാൽസ്യം മെറ്റാബോളിസം അതിൻ്റെ ലെവലും അതേപോലെ തന്നെ വൈറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസും പാൻക്രിയാറ്റിക് ബീറ്റ സെൽസിൻ്റെ പ്രവർത്തനവും ശരീരത്തിൽ തടി വയ്ക്കാനുള്ള ഒബീസിറ്റിയും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് പഠിച്ചതാണ്. വൈറ്റമിൻ ഡി അതേപോലെ ഫിൻലാൻഡിലും വളരെ വലിയൊരു 10,366 കുട്ടികൾ ഈ അമ്മമാരുടെ വിറ്റാമിൻ ഡി ലെവലും കുട്ടികളുടെ വിറ്റാമിൻ ഡി ലെവലും 10 വർഷത്തോളം ഫോളോ ചെയ്തിട്ട് ഇതിലെല്ലാം മനസ്സിലായത് വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും Type 1 diabetes Type 2 diabetes പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ വളരുന്നത് അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിറ്റാമിൻ ഡി നോർമലായിരുന്ന അമ്മമാർക്ക് നോർമലായിരുന്നപ്പോഴും ചെറുപ്രായത്തിൽ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ് കൊടുത്തവരിലും Type 1 diabetes കുറഞ്ഞതായിട്ട് കണ്ടു. ഇത് ഫിൻലൻഡിൽ പ്രൂവ് ചെയ്യപ്പെട്ടു. കാരണം എന്താന്ന് പറഞ്ഞാൽ ഫിൻലൻഡിൽ ആദ്യം അവർ കുറച്ച് നാൾ ഈ സപ്ലിമെൻറ്റ്സ് നിർത്തിയിരുന്നു. നിർത്തിയപ്പോൾ 300% റിക്കറ്റ്സ് കൂടുതലായിട്ട് ഒന്ന് കണ്ടു. അതേപോലെ തന്നെ ഈ അത്രയും തന്നെ കൂടുതൽ Type 1 diabetes കൂടുന്നതായിട്ട് കണ്ടു. അതിനുശേഷം അവർ വീണ്ടും ദേ സ്റ്റാർട്ടഡ് സപ്ലിമെന്റിങ് ആൻഡ് ദി ലെവൽ ഹാസ് ബിക്കം ടു എ ലോവർ ലെവൽ നൗ. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു റിമെമ്പർ. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡയബറ്റീസ്, കൊളസ്ട്രോള്, പ്രഷർ, ഇൻസുലിൻ റെസിസ്റ്റൻസ് അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു, അതുപോലെ നോൺ ആൽക്കഹോളിക് ലിവർ, ഫാറ്റി ലിവർ, ഇതെല്ലാം കൂടിയിട്ടുള്ളൊരു രോഗ സമുച്ചയമാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിലും വൈറ്റമിൻ ഡി ഉണ്ടെന്ന് 28 മെറ്റാ അനാലിസിസ് 28 സ്റ്റഡീസ് എടുത്തിട്ട് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ ഏകദേശം 100,000 രോഗിയുടെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കണ്ടത് ഈ വൈറ്റമിൻ ഡി ലെവലും അതേപോലെ തന്നെ സെറിബ്രോ വാസ്കുലർ ഡിസീസസ്, കാർഡിയോവാസ്കുലർ ഡിസീസ്, പ്രമേഹം, അതുപോലെ മെറ്റബോളിക് സിൻഡ്രോം, ഇതിലെല്ലാത്തിനും വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കുമ്പോൾ കൂടുതൽ സാധ്യത റിസ്ക് കണ്ടു. ഇനി ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, കാരണം ദീസ് ആർ ഓൾ ദർ വൈറ്റമിൻ ലിവർ ഫൈബ്രോസിസ്, സിറോസിസില് ഇവിടെയും വൈറ്റമിൻ ഡി സെയിം നമ്മൾ കണ്ട കാര്യങ്ങൾ. വൈറ്റമിൻ ഡി മാറക്സാരം കൂടിയിട്ട് ചെയ്യുന്നത് റെഡ്യൂസസ് ഇൻഹിബിറ്റ്സ് ദി ഇൻഡ്യൂസ് പ്രോ ഫൈബ്രോജനിക് ജീൻ. നമ്മൾ ഫൈബ്രോസിസ് ലിവറിൽ ഫൈബ്രോസും സിറോസും ഉണ്ടാക്കുന്ന ജീനുണ്ട്, ആ ജീനിനെ സപ്രസ് ചെയ്യുന്നുണ്ട്, ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ഡി ആർ ആൻഡ് RXR വൈറ്റമിൻ ഡി ലെവൽസ്. നെർവസ് സിസ്റ്റത്തിൽ നമ്മുടെ തലച്ചോറിലും അതേപോലെ തന്നെ നമ്മുടെ സുഷുമ്ന നാഡിയിലും മറ്റ് നെർവസ് സിസ്റ്റത്തിലും ഓരോ സ്റ്റെപ്പിലും വൈറ്റമിൻ ഡി ഈസ് വർക്കിംഗ്. ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസിലേക്ക്. സ്കിൻ ഡിസീസസ് ഏറ്റവും കൂടുതൽ, സ്കിൻ ഡിസീസിൽ ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ്, സോറിയാസിസിനും മറ്റ് വളരെയധികം ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, വെള്ളപ്പാണ്ട്, അലോപ്പേഷ്യറേറ്റ് എന്ന് പറഞ്ഞ് വട്ടത്തിൽ അത് പോകുന്നത്, ഇതിലെല്ലാത്തിലും വൈറ്റമിൻ ഡിക്ക് ഒരു പ്രധാന റോളുണ്ട്. സോറിയാസിൽ അത് പ്രൂവ് ചെയ്യപ്പെട്ടതാണ്. കാരണം സോറിയാസിലെ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ടോപ്പിക്കൽ നമ്മൾ ലേപനമായിട്ട് ഉപയോഗിക്കുന്നത് കാൽസിട്രിയോൾ, കാൽസിപ്പോട്രിയോൾ എന്ന് പറയുന്ന വിറ്റാമിൻ ഡി ഡെറിവേറ്റീവ് ആണ്. അതാണ് സോറിയാസിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മരുന്ന്. വൈറ്റമിൻ ഡി ഇത് വന്നു കഴിഞ്ഞാൽ, രോഗം വന്നു കഴിഞ്ഞാൽ, പ്രശ്നം വന്നു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി കൊടുത്തുകൊണ്ട് മാത്രം രോഗം മാറില്ല. പ്ലീസ് റിമെമ്പർ ദിസ് പോയിന്റ് ആൾസോ. പ്രിവെന്റ് ചെയ്യാൻ വെരി ഗുഡ്, പക്ഷേ മറ്റ് ചികിത്സ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഇപ്പൊ നമ്മൾ ഒരു മെഷീൻ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശരിയായിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ ഉദാഹരണം വീണ്ടും എടുക്കാം. ഒരു മെഷീൻ ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പെട്ടെന്ന് ഇലക്ട്രിസിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്ന് മെഷീൻ്റെ ആക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വന്ന് അതിൻ്റെ മെഷീൻ കേടായി, ചില ഭാഗങ്ങൾ അത് ഒരഞ്ഞ് ചെറുതായിട്ട് വന്ന് ഒരഞ്ഞ് അത് ഇതായിട്ട് പോയി, നശിച്ചു പോയിരുന്നു വിചാരിക്കുക. അതിന് വീണ്ടും നമ്മൾ ഇലക്ട്രിസിറ്റി ശരിയായിട്ട് കൊടുത്താൽ ശരിയാവും, ഇല്ലല്ലോ. സെയിം തിങ് വൈറ്റമിൻ ഡിയിലും, അത് കുറഞ്ഞു കുറഞ്ഞു വന്ന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് വീണ്ടും പെട്ടെന്ന് വൈറ്റമിൻ ഡി കൊടുത്തോണ്ട് ചിലപ്പോൾ രോഗം മാറുന്നില്ല, കാരണം രോഗം അതിനിടയ്ക്ക് മറ്റ് പല പ്രശ്നങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു. വൈറ്റമിൻ ഡി ഈസ് ഓൺലി അത് തടയാനുള്ള പ്രധാന ഇതായിട്ടാണ് നമ്മൾ കാണുന്നത്. രോഗത്തിന്റെ ചികിത്സയുടെ കൂടെ കൊടുക്കാം, എന്തിനാണ് വീണ്ടും രോഗം തീവ്രതയിലേക്ക് പോകാതിരിക്കാൻ. സോ റിമെമ്പർ ദിസ്. പലരും ചോദിക്കുന്ന ചോദ്യമാണ് വൈറ്റമിൻ ഡി ഇത്രയൊക്കെ ചെയ്യുന്ന വെച്ചാൽ എല്ലാ രോഗത്തിനും നമ്മൾ വൈറ്റമിൻ ഡി തന്നെ കൊടുത്താൽ പോരെ? പോരാ. ഇതാണ് കാരണം. സ്കിന്നില് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് വൈറ്റമിൻ ഡി ആയിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന ഏകദേശം എല്ലാ
ചർമ്മ രോഗങ്ങളിലും വൈറ്റമിൻ ഡി ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് ഫാക്ടർ. ഹെയർ ലോസിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഉള്ളൂ ഇത് ശരിക്ക് പഠിച്ച് തുടങ്ങിയിട്ട്. മുടി കൊഴിച്ചലിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ്. അതോടുകൂടി മറ്റു കാരണങ്ങളുണ്ട്, ഹോർമോണൽ പ്രോബ്ലംസ് ഉണ്ട്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, B12 ഡെഫിഷ്യൻസി, സ്ട്രെസ്, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്, ഹെയർ സൈക്കിളിനെ ബാധിക്കുന്ന കാരണങ്ങളുണ്ട്. സോ കാരണം കണ്ടെത്തി വേണം മുടി കൊഴിച്ചിലിന് ചികിത്സിക്കാനായിട്ട്. ഇനി നമ്മൾ റെക്കമെൻഡേഷൻ എത്രത്തോളം, കുറച്ച് സമയം എടുത്തു, പക്ഷെ ഐ ഫീൽ ദാറ്റ് വി ഷുഡ് ഗോ ഇൻ ടു ഡീറ്റെയിൽ അബൌട്ട്. അല്ലാതെ വെറുതെ വൈറ്റമിൻ ഡി എല്ലാത്തിലും ഉണ്ട്, എല്ലാ സെല്ലിലും ഉണ്ട്, എല്ലാത്തിനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വാസം വരില്ല, ആരും അതിനെ കുറിച്ച് ഓർക്കില്ല. ഐ വെന്റ് ഇൻ ടു ഡീറ്റെയിൽസ് ബിക്കോസ് ദിസ് ഹാസ് ടു ബി ഇംപ്രിന്റഡ് ഓൺ യുവർ മൈൻഡ്. ഇത് ഇംപ്രിന്റഡ് ആയാലും മാത്രമേ കാര്യം ശരിയാവുള്ളൂ. എങ്ങനെയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്? ബ്ലഡ് ടെസ്റ്റ് ഇതിയോ ഓൺലി വേ. മറ്റ് ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക, പക്ഷെ ഇനി അത് പാടില്ല, അത് പോരാന്നാണ് പറയുന്നത്. ഏറ്റവും ഡെഫിഷ്യന്റ് ആവുന്ന എപ്പോഴാണ്? 10 നാനോഗ്രാം/ml കുറയുമ്പോൾ. കുറച്ച് ഡെഫിഷ്യന്റ് എന്ന് പറയുന്നത് 20 നാനോഗ്രാമിലും കുറയുമ്പോൾ. ഇൻസഫിഷ്യന്റ് എന്ന് പറയുന്നത് 20-30 ഇടയ്ക്ക് പറയുമ്പോൾ. സഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ 30-100 നാനോഗ്രാമിന് ഇടയ്ക്ക്. ഹൈ ലെവൽ എന്ന് പറയുന്നത് 100 നാനോഗ്രാമിലും കൂടുതൽ. ടോക്സിക് ലെവൽ എന്ന് പറയുന്നത് 150 നാനോഗ്രാമിലും കൂടുതൽ. ഇതാണ് നമ്മുടെ ഡെഫിഷ്യൻസി റേറ്റ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ കുറച്ചും കൂടി അത് തെളിഞ്ഞു കാണാൻ വേണ്ടിട്ട്, ഇപ്പൊ ഒപ്റ്റിമം ലെവൽ എന്ന് പറയുന്നത് 30 മീതെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷെ അത് നമ്മുടെ ബോൺ ഹെൽത്തിനും കാൽസ്യം മെറ്റബോളിസത്തിന് അടിസ്ഥാനമാക്കിയായിരുന്നു. റിക്കറ്റ്സ് ഇല്ലാതായിരിക്കാനുള്ള ഒരു ലെവൽ എന്നുള്ള മട്ടിലാണെന്ന് ഇത് ഏകദേശം 40-50 വർഷം മുൻപ് ഇട്ടിട്ടുള്ളൊരു ലെവലാണ്. അത് പോരാ, കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞു എല്ലാ സെല്ലിലും ഉണ്ട് വൈറ്റമിൻ ഡി. എല്ലാ സെല്ലിലും ഈ വൈറ്റമിൻ ഡി എത്തണമെങ്കിൽ, വൈറ്റമിൻ ഡി പ്രവർത്തിക്കണമെങ്കിൽ, നമ്മൾ ബോണിന് ഉള്ള ആ ലെവലിൽ മാത്രം കൊടുത്താൽ പോരാ. സോ വട്ട് ഇസ് ദ ഒപ്റ്റിമം ലെവൽ? 40-60 വരെ. 40-60 വരെയാണ് ഒപ്റ്റിമം ലെവൽ. അതിന് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ 40 കുറയരുത്. 26 എനിക്ക് നോർമലാണെന്നുള്ള മട്ടിലാണ് പലരും സംസാരിക്കാറും. ഈവൻ ഡോക്ടർമാർ പോലും പലരും എടുക്കാറ്. 26 നോ പ്രോബ്ലം. യു ഓൾറെഡി കുറച്ച് വെയിലുള്ള അല്ലെങ്കിൽ മീൻ കഴിക്കുക, കഴിഞ്ഞു പോരാ. ശരിയായിട്ട് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കണമെങ്കിൽ ഒപ്റ്റിമൽ ലെവൽ വേണമെങ്കിൽ 40-60 വരെ ആവണം. ഇൻസഫിഷ്യൻസി 20-30 വരെ. ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് 10-20 വരെ. സിവിയർ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് 10 താഴെ. പക്ഷെ ഇതെല്ലാം പറയുന്നത് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയില് റിക്കറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലിൻ്റെതെന്ന് പറയുന്നത് ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായിണ്ടാവും. ഇറ്റ്സ് ഓൺലി എ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. താഴെ നോക്കൂ, എത്ര ഏതാണ്ട് എല്ലാ രോഗങ്ങളും ഈ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കുറെ കാലം വന്നു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മള് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കൃത്യമായി കണ്ടെത്തി, കൃത്യമായിട്ട് അതിനുള്ള ചികിത്സ ചെയ്തില്ലെങ്കിൽ, സപ്ലിമെന്റ്സ് എടുത്തില്ലെങ്കിൽ, അത് ശരിയായിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ, നമുക്ക് മറ്റു പല രോഗങ്ങൾക്കും ചികിത്സ അടുത്തു തന്നെ തേടേണ്ടി വരും. ഇനി എപ്പോഴാണ് നമ്മൾ സ്ക്രീൻ ചെയ്യേണ്ടത്? പലരും ചോദിക്കാറുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാവരും ഡെഫിഷ്യന്റാണ്, 90% പേരും ഡെഫിഷ്യന്റാണെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ എന്തിനാ നോക്കുന്നത്? മരുന്ന് അങ്ങോട്ട് കഴിച്ച് വിറ്റാമിൻ ഡി സപ്ലിമെന്റ് എടുത്താൽ പോരാ. എന്തുകൊണ്ടാണ്? കാരണം വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്തിട്ട് എത്ര ലെവലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡോസ് എടുക്കണം എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോ വളരെ കുറവാണ്, 10 3-4 ഉള്ളവരൊക്കെ വരാറുണ്ട്. 3-4 ഉള്ളവരാണെങ്കിൽ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഗുളിക തന്നെ ഹയർ ഡോസ് കഴിക്കേണ്ടി വരും. 50,000 weekly ഒന്നും പോരാ. അവിടെ ഒരു ലോഡിംഗ് ഡോസ്, ഞാൻ നേരത്തെ മറ്റേ കോവിഡിന്റെ കാര്യത്തിൽ പറഞ്ഞ ഒരു ലോഡിംഗ് ഡോസ് അങ്ങനത്തെ ഉള്ളവർക്ക് ആവശ്യമാണ്. ഈ ലോഡിംഗ് ഡോസ് കൊടുക്കാൻ ഇപ്പോഴും പല ഡോക്ടർമാർക്കും മടിയാണ്. കാരണം ടോക്സിസിറ്റിയെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ മൂലമാണത്. അത് എന്താണെന്ന് നമ്മൾ കാണാം. ഏത് സമയത്താണ് നമ്മൾ വിറ്റാമിൻ ഡി ചെക്ക് ചെയ്യേണ്ടത് സാറിന്? അത് പലരും ചോദിക്കാറുണ്ട്. വിറ്റാമിൻ ഡി നമ്മൾ എപ്പോഴാണ് ചെക്ക് ചെയ്യേണ്ടത്? ഇപ്പോ സമ്മറിലാണെങ്കിൽ മിക്കവാറും ചെക്ക് ചെയ്താലും മിക്കവാറും കുറച്ച് പേർക്ക് സഫിഷ്യന്റ് ഡെഫിഷ്യന്റ് ആയിരുന്നവരും ഇൻസഫിഷ്യൻസി ഇതിലേക്ക് വരും. ഇൻസഫിഷ്യന്റ് ആയിരുന്നവർ 30 അടുത്ത് വർത്തമൊക്കെ വരും സമ്മറിൽ.
പക്ഷേ അതവർ പുറത്തു പോകുന്നുണ്ടെങ്കിൽ, പുറത്തു പോകാതെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് യുഎയിൽ പലർക്കും സംഭവിക്കുന്നതാണ്, സമ്മറിൽ പുറത്തു പോകാൻ പറ്റില്ല, ചൂടാണ്. അപ്പൊ അതുകൊണ്ട് ഉള്ളിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് അതും കൂടുന്നില്ല. വിന്ററിലാവുമ്പോൾ നമ്മൾ പുറത്തു പോയാലും വിറ്റാമിൻ ഡി ശരിയായിട്ട് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, വിറ്റാമിൻ ഡി ലെവൽ കുറയുന്നു. അപ്പൊ ഏറ്റവും നല്ല സമയം വിറ്റാമിൻ ഡി നമ്മുടെ ശരിയായിട്ടുള്ള ലെവൽ എത്രയാണെന്ന് അറിയണമെങ്കിൽ മിഡ് വിന്ററിലാണ് നല്ലത്. ഇവിടെയാണെങ്കിൽ നമ്മൾ ഒരു ജനുവരി 1-ാം തീയതിയോട് കൂടിയിട്ട് ജനുവരി ഫസ്റ്റ് വീക്കില് അല്ലെങ്കിൽ ഡിസംബർ ലാസ്റ്റ് ജനുവരി മാസത്തില് നോക്കായിരിക്കും നല്ലത്. ഇനി അതെന്തിനാണ് നമ്മൾ ചികിത്സിക്കുന്നത്? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞു. ഡെഫിഷ്യൻസി ഉള്ളവരും ഇൻസഫിഷ്യൻസി ഉള്ളവരും കൃത്യമായിട്ട് ഡോസ് എടുത്തിരിക്കണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹയർ ഓപ്റ്റിമം ലെവലിന് വേണ്ടിയിട്ട് ആയിരിക്കണം നമ്മൾ നോക്കുന്നത്. അതോടുകൂടി സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ വേറൊന്നും വേണ്ട എന്നുള്ള ധാരണ തെറ്റാണ്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സൂര്യപ്രകാശം ഏറ്റില്ലെങ്കിൽ, ആ ചൂടില്ലെങ്കിൽ വൈറ്റമിൻ ഡി ശരിയായിട്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെടില്ല. രണ്ട്, സൂര്യപ്രകാശം സപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാലും ശരിയായിട്ടുള്ള ഡോസ് കിട്ടണമെങ്കിൽ ഭക്ഷണത്തിൽ നിന്നുള്ളതും വേണം, അതേപോലെ സൂര്യപ്രകാശം വേണം. ഇത് മൂന്നും കൂടിയിട്ടുള്ളതായിരിക്കണം നമ്മളുടെ സപ്ലിമെന്റേഷൻ. വിറ്റാമിൻ ഡിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വിറ്റാമിനുകളുടെയും എല്ലാ പോഷകത്തിന്റെ കാര്യത്തിൽ അത് വളരെ ശരിയാണ്. എന്തിനായി പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നത്, രണ്ട് വിറ്റാമിൻ ഗുളിക കഴിച്ചാൽ പോലെ എന്ന് ചോദിക്കുന്നവരുണ്ട്. വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്, അത് ശരിയായിട്ട് ശരീരത്തിൽ പ്രവർത്തിക്കില്ല. ഇനിയും അടുത്തത് ലാബ് എസ്സേസ് ആണ്. നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ടെസ്റ്റ് ചെയ്യുന്നത് 25-ഹൈഡ്രോക്സി വിറ്റാമിൻ ആണ്, 25-OHD എന്ന് പറയുന്നത്. അതാണ് സർക്കുലേറ്റിംഗ് വിറ്റാമിൻ, സർക്കുലേറ്റിംഗ് ചെയ്യുന്നത്. 125 നമ്മുടെ ആക്റ്റീവ് ആയിട്ടുള്ളത്, അതിന്റെ ലൈഫ് വളരെ കുറവാണ്, കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. മറ്റേത് 3 ആഴ്ച വരെ ശരീരത്തിൽ നിൽക്കും. അപ്പൊ ഇറ്റ്സ് എ പ്രൊലോങ് ശരിയായിട്ടുള്ളതിന്റെ ലെവൽ. പക്ഷെ അതിലും ഒരു പ്രശ്നമുണ്ട്, ഈ വൈറ്റമിൻ 25-OD നമ്മൾ ബ്ലഡിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഫാറ്റില് കൊഴുപ്പില് വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ള വിറ്റാമിൻ ഡി അതിൽ നിന്നറിയാൻ പറ്റില്ല. അപ്പൊ അതും വളരെ കൃത്യമായിട്ടുള്ളതല്ല, പക്ഷെ മറ്റുള്ള ടെസ്റ്റുകളെ അപേക്ഷിച്ച് കൃത്യമായിട്ടുള്ളതാണ്. ഇനി അത് കൂടാതെ അത്രയും പ്രശ്നമുള്ളവർക്ക് മരുന്ന് കഴിച്ചിട്ടും കൃത്യമായിട്ട് വരുന്നില്ല അല്ലെങ്കിൽ തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദർ ആർ സോഫിസ്റ്റിക്കേറ്റഡ് അതർ ടെസ്റ്റ് ആൽസോ. അത് സാധാരണ നമ്മൾ ചെയ്യാറില്ല, ലാബറട്ടറി റിസർച്ച് വർക്കിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇൻസഫിഷ്യൻസിയും അതുപോലെ മിനിമൈസ് റിസ്ക് ഓഫ് ഫ്യൂച്ചർ ഡിസീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ 30-ൽ എത്തിക്കാൻ മാത്രമല്ല, ഈ നമ്മുടെ എല്ലിന് വേണ്ടിയിട്ട് മാത്രമല്ല, ക്യാൻസറും ഹൃദ്രോഗങ്ങളും പ്രമേഹവും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസും COVID-19 പോലെയുള്ള രോഗാണുക്കൾ ഇനിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുങ്ങലിച്ച് നിൽക്കാതിരിക്കാനും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷി ശരിയായിട്ട് വർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ശരിയായിട്ടുള്ള വൈറ്റമിൻ സപ്ലിമെന്റ് കഴിക്കേണ്ടത്. ബിഗ് വൈറ്റമിൻ ഡി മിസ്റ്റേക്ക് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ആർട്ടിക്കിളാണ്. വൈറ്റമിൻ ഡി മിസ്റ്റേക്ക് വരാൻ കാരണം എന്താണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ 2010 നമുക്ക് ആവശ്യമുള്ള അതിന്റെ 2010 മുമ്പ് തന്നെ അവർ പറഞ്ഞിരുന്നു, സാധാരണ നിലയ്ക്ക് 20 mg/mL വരെ സീറം ലെവൽ മതി ബോൺ ഹെൽത്തിന് എന്നുള്ള ഒന്ന്. രണ്ടാമത് 400-600 ഇന്റർനാഷണൽ യൂണിറ്റ് പെർ ഡേ ആണ് ആവശ്യമുള്ള വിറ്റാമിൻ ഡി എന്ന് പറയുകയും ചെയ്തു. ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു അത്. അതിന്റെ ഫലമായിട്ട് വളരെയധികം പേർക്ക് വളരെയധികം രോഗങ്ങൾ, ഹൃദ്രോഗം തൊട്ട് പ്രമേഹം തൊട്ട് വരെ ക്യാൻസർ വരെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അസോസിയേഷൻ പ്രൂവൺ ആണ്, പക്ഷെ കോസ് ആണെന്ന് ഇപ്പോഴും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അത് കോസ് ആണെന്ന് പ്രൂവ് ചെയ്യാത്തതുകൊണ്ട് വിറ്റാമിൻ ഡി ആയിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരുണ്ട്. അത് എന്താണ്, എന്തുകൊണ്ടാണ് അത് അബദ്ധം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഈ റെക്കമെൻഡേഷനിൽ പല ഡിസ്കോർഡൻസ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ 2010 പറഞ്ഞത് അലൗഡ് ഇൻടേക്ക് 600 ഏറ്റവും ടോളറേറ്റ് ചെയ്യാവുന്ന 4000 പറഞ്ഞു വെച്ചു. എൻഡോക്രൈൻ സൊസൈറ്റി 2011 പറഞ്ഞു 1500-2000 വരെ വേണം. അത് 50 വയസ്സിന് മുകളിലുള്ളവരുടെ ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുത്താണ്. 10,000 വരെ ആവാം ടോളറബിൾ ലിമിറ്റ് എന്നവർ പെർ ഡേ ആവാമെന്ന് അവർ പറഞ്ഞു. അമേരിക്കൻ ജെറിയാട്രിക് സൊസൈറ്റി 2014 പറഞ്ഞു 4000 ആണ് റെക്കമെൻഡഡ് ഡെയിലി ഡോസ് എന്ന് പറയുന്നത്. ഇതാണ് റെക്കമെൻഡഡ് ഇൻടേക്ക്. ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ദി എക്സ്പെർട്സ് പറയുന്ന ഒരു ഇതാണ്. പക്ഷെ ഇതിനും വേറൊരു അഭിപ്രായം ഉണ്ട്, വെൽക്കം ടു ദാറ്റ്. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് റെക്കമെൻഡഡ് അപ്ടേക്ക് 400-1000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ വിറ്റാമിൻ D3. ഇതെല്ലാം വിറ്റാമിൻ D3 ആയിട്ട് കണക്കാക്കി. D3 ആണ് ദ ബെസ്റ്റ് വിറ്റാമിൻ ഡി.
ഒന്ന് തൊട്ട് 18 വയസ്സ് വരെയുള്ളവർക്ക് 600 to 1000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ. 18 വയസ്സ് മുകളിലുള്ള അഡൽസിന് 1500 to 2000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് വരെ. ഒബീസിറ്റി തടിയുള്ളവർക്ക്, കാരണം അവർക്ക് ഫാറ്റ് സെൽസ് കൂടുതലാണ്, നമ്മൾ കഴിക്കുന്ന വിറ്റാമിൻ ഡി പോയിട്ട് രക്തത്തിലൂടെ ശരീരത്തിൽ എല്ലായിടത്തും എത്തുന്നതിന് പകരം നമ്മുടെ ഫാറ്റ് സെൽസിൽ പോയിട്ട് ഡിപ്പോസിറ്റ് ആവും. അപ്പൊ ദേ ഗോട്ട് മോർ ചാൻസസ് ഫോർ വിറ്റാമിൻ, എത്ര കൊടുത്താലും മതിയാവില്ല. അപ്പൊ അതുകൊണ്ട് 2 to 3 times, മുകളിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാളും 2 to 3 times കൂടുതൽ തടിയുള്ളവർ കഴിച്ചിരിക്കണം. ഇനി പ്രിവെന്റ് ചെയ്യാനുള്ളത് ഈ പറഞ്ഞതാണ്. അതായത് ഡെഫിഷ്യന്റ് ആയി കഴിഞ്ഞാല്, കുറവാണെന്ന് കണ്ടു കഴിഞ്ഞാല്, 1 വയസ്സിന് താഴെയുള്ളവർക്ക് 25,000 to 50,000 വീക്ക്ലി ഡോസ് 6 ആഴ്ച കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മെയിൻ്റനൻസ് 1000 ഇന്റർനാഷണൽ, നേരത്തെ പറഞ്ഞ 1000 ഇന്റർനാഷണൽ യൂണിറ്റ്സ്. ഇത് വളരെ കൂടുതലാണെന്ന് പലർക്കും തോന്നലുണ്ടാവും, 25 to 50,000. പക്ഷെ ഡെഫിഷ്യൻസി നോർമലൈസ് ചെയ്യണമെങ്കിൽ ഇത്രയും കൊടുത്തേ ഒക്കുള്ളൂ. ആൻഡ് ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ടോക്സിറ്റി ഈസ് എക്സ്ട്രീംലി റയർ, പല ഡോക്ടർമാരും അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത കാര്യമാണ്. ഫോർ ചിൽഡ്രൻ ഏജ്ഡ് 1 to 18 years ഹു ആർ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻ, ഈ പറഞ്ഞ പോലെ 6 ആഴ്ച ഇത് കൊടുക്കുക. പക്ഷെ മെയിൻ്റനൻസ് 1000 to 2000 ഇന്റർനാഷണൽ, അതും കുറച്ച് കൂടുതലാവണമെന്നാണ് ഇപ്പോഴത്തെ ചിന്താഗതി. പിന്നെ എല്ലാ അഡൽസിനും 50,000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് 8 ആഴ്ച കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മാസത്തോളം 2 ആഴ്ച കൂടുമ്പോൾ 50,000 കൊടുക്കുക. അതാണ് നോർമൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള അഡൽസിന്റെ ഡോസ്. ഒബീസ് പേഷ്യൻ്റ് ആണെങ്കിൽ 50,000 വീക്ക്ലി ട്വൈസ് ആണ്, മറ്റേത് വീക്ക്ലി വൺസ് ആണെങ്കിൽ തടിയുള്ളവർക്ക് വീക്ക്ലി ട്വൈസ് 50,000 ഫോർ 6 weeks. പിന്നെ മെയിൻ്റനൻസ് ഷുഡ് ബി 3,000 to 6,000, മറ്റേതിൻ്റെ ഡബിൾ അല്ലെങ്കിൽ 3 times കൂടുതൽ. നമ്മൾ സാധാരണ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് സാധാരണ ഒരു ഈ ഓർത്തിരിക്കാൻ സൗകര്യത്തിന് പറയുന്ന ഇതാണ് 50,000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ വീക്ക് ഫോർ 8 weeks, 8 ആഴ്ച വരെ കൊടുക്കാം. അത് കഴിഞ്ഞ് 12 to 16, 3 to 4 months വരെ എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും കൊടുക്കുക. 6 മാസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുക, വീണ്ടും ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ 50,000 ഒരുമിച്ച് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ, ഡെയിലി കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ 10,000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആഴ്ചയിൽ 5 ദിവസം കഴിക്കുക, 8 ആഴ്ച. അത് കഴിഞ്ഞിട്ട് 1 or 2 ദിവസങ്ങളിൽ 12 to 16 ആഴ്ച വരെ കഴിക്കാം. സോ ദാറ്റ് ഇസ് ദീസ് ആർ ഓൾ ആൾട്ടർനേറ്റീവ് തിങ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറായിട്ട് ഈ ഇതുമായിട്ട് വിറ്റാമിൻ ഡി ലെവലുമായിട്ട് കണ്ടിട്ട് അദ്ദേഹം പറയുന്ന ഒരു ലെവല് വെച്ചിട്ട് കഴിക്കുകയായിരിക്കും നല്ലത്. നോർമൽ ആയി കഴിഞ്ഞാൽ ഇതാണ് ഈ സാധാരണ റെക്കമെൻഡേഷൻ. 50,000 മന്ത്ലി, അല്ലെങ്കിൽ 1,000 to 4,000 ഓഫ് വിറ്റാമിൻ ഡി 3 ഡെയിലി, ഡിപ്പെൻഡിങ് അപ്പോൺ, ദാറ്റ് ഇസ് എ ക്ലോസ്, ഡിപ്പെൻഡിങ് അപ്പോൺ സൺ എക്സ്പോഷർ ആൻഡ് സപ്ലിമെന്റ്സ്. സൺ എക്സ്പോഷറും സപ്ലിമെന്റും ഫുഡിൽ നിന്നുള്ള സപ്ലിമെന്റും ഇല്ലെങ്കിൽ ദിസ് സപ്ലിമെന്റ്, നമ്മുടെ ഗുളികകളായിട്ടുള്ള സപ്ലിമെന്റ് ഷുഡ് ഗോ. ഈ 50,000 മന്ത്ലി എന്ന് ഉള്ളതിനെ കുറിച്ച് പല വിദഗ്ധരുടെ ഇടയിലും ഭിന്നാഭിപ്രായമുണ്ട്. ഇഞ്ചക്ഷൻ എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഞാൻ സാധാരണ കൊടുക്കാറുള്ളത് 5 nanogramലും കുറവുള്ള വളരെ തീവ്രമായിട്ട് വരുന്നവർക്കാണ് ഇഞ്ചക്ഷൻ സാധാരണ കൊടുക്കുന്നത്. അത് 3 lakhs to 6 lakhs വരെ ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് ഒറ്റ ഇതിൽ കൊടുത്ത്, പിന്നെ വീണ്ടും 1 മാസം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ വളരെ സിവിയർ ആണെങ്കിൽ, അഡൽട്സ് ആണെങ്കിൽ ഒരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ചക്കുള്ളിൽ കൊടുക്കാം. 2 മാസത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോർമൽ ആയെങ്കിൽ പിന്നെ മെയിൻ്റനൻസ് ഡോസിലേക്ക് പോകും. ഈ 50,000 മന്ത്ലി സഫിഷ്യൻ്റ് ആണോ അല്ലെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഈ നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ ഡി ശരീരത്തിൽ ഏകദേശം 2 to 3 ആഴ്ച വരെ കാണുള്ളൂ. അപ്പോൾ 50,000 ഇന്റർനാഷണൽ യൂണിറ്റ് ഒരു ഒറ്റ ഡോസായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 2 to 3 ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ചെറിയ ലെവൽ പിന്നെയും താഴാനുള്ള സാധ്യതയുണ്ട്, ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ഫുഡ് സപ്ലിമെന്റ്സ് ആസ് വെൽ ആസ് സൺ എക്സ്പോഷർ ഇല്ലെങ്കിൽ. അപ്പോ ഇഫ് യു ആർ ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ സപ്ലിമെന്റ്സ്, ടാബ്ലറ്റ് സപ്ലിമെന്റ്സ്, യു ഹാവ് ടു ടേക്ക് മോർ അറ്റ്ലീസ്റ്റ് every 2 weeks. ഇത് തന്നെ അതേപോലെ തന്നെ 1000 to 4000 പെർ ഡേ, ഇത് സഫിഷ്യന്റ് ആണെന്ന് ഉള്ള കാര്യത്തിലും ഒരു ഭിന്നാഭിപ്രായമുണ്ട്. 6000 to 10,000 വരെ വേണം മറ്റുള്ള ഫുഡിൽ കിട്ടുന്നില്ലെങ്കിൽ എന്നും പറയുന്നുണ്ട്. ദീസ് ആർ ദ മെയിൻ തിങ്സ് ദാറ്റ് വി ആർ, ഇത് ഇതിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ്. ഈ സ്റ്റഡീസിൽ വന്നിട്ടുള്ള
കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. നമ്മൾ ഡെഫിഷ്യന്റ് ആയവരാണ് ഈ ബ്ലൂ കളറ്. 50,000 വീക്ക്ലി കൊടുത്തപ്പോ ആ റെഡ് കളറിലുള്ളത് കൂടുതൽ, നമ്മളുടെ ലെവൽ 40-ലും കൂടെ കൂടുതലായി. ദാറ്റ് ഈസ് ദി ഒപ്റ്റിമം ലെവൽ. അത് കഴിഞ്ഞ 2,000 ഇന്റർനാഷണൽ ഡെയിലി കൊടുത്തപ്പോ വീണ്ടും താഴേക്ക് വന്നു, 20-നും 30-നും ഇടയ്ക്കായി. സോ ദിസ് ഈസ് ദ ബെസ്റ്റ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണത്. ദേർ ആർ മെനി സ്റ്റഡീസ് ലൈക്ക് ദിസ്. ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന ഒരു ഗ്ലോബൽ പ്രോബ്ലം ആണ്. ഞാനിത് ഇനിയിപ്പോ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാം, കാരണം ഇതൊക്കെ ഇറ്റ്സ് ഓൺലി സ്റ്റാറ്റിസ്റ്റിക്സ്. എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. 60-90% വരെ ഡെഫിഷ്യൻസി യൂറോപ്പിൽ പാൻഡമിക് ആയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും 67-97% വരെ ഡെഫിഷ്യൻസി പല പ്രായക്കാരിലുമായിട്ട് കാണുന്നുണ്ട്. അതിലേറ്റവും ഒരു നമുക്ക് ഒരു നാണക്കേടുള്ളത് എന്താന്ന് പറഞ്ഞാൽ, 60% ഇന്ത്യയിലെ ഡോക്ടർമാരുടെ ഇടയിൽ നടത്തിയ ഒരു ഇതിൽ 60% പേരും വിറ്റാമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ യു നോ വാട്ട് ഈസ് ഹാപ്പനിങ്. കോസസ് പലതും ഉണ്ട്. ഈ പറഞ്ഞ നമുക്കറിയാം, ഫുഡിൽ നിന്നല്ല, സൺ എക്സ്പോഷർ ഇല്ലാതെ ഉള്ളിലിരിക്കുക, ഇൻഅഡിക്വേറ്റ് അബ്സോർപ്ഷൻ, അതും പ്രശ്നമാണ്. കുടലിനുള്ളിലുള്ള രോഗങ്ങൾ, കുടലിൽ നിന്ന് ഈ നമ്മുടെ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള ഇതായതുകൊണ്ട് അത് വലിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ള രോഗങ്ങളുള്ളവർക്ക്, അതേപോലെ തന്നെ കിഡ്നി, നമ്മുടെ വൃക്കരോഗവും അതുപോലെ കരൾ രോഗവും ഉള്ളവർക്ക്, മഗ്നീഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്ക്, എൻഡോക്രൈനൽ പ്രോബ്ലം, പാരതൈറോയിഡ് ഹോർമോണും മറ്റ് എൻഡോക്രൈൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വൈറ്റമിൻ ഡി ശരിയായിട്ട് വരില്ല. ഇതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ ജനറ്റിക് പോളിമോർഫിസം ഇൻ വിറ്റാമിൻ ഡി റിസെപ്റ്റർ ഈസ് ആൾസോ വൺ ഓഫ് ദി കോസസ് ഫോർ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി. കുറേയധികം അഡോളസൻസ്, പ്രീമച്ചുർ ഇൻഫൻസ്, ബ്രസ്റ്റ് ഫെഡ് ഇൻഫൻസ്, പ്രഗ്നന്റ് വുമൺ, പ്രായമായവർ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ശരീരം മറച്ച് നടക്കുന്നവർ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് മെന്റൽ അസൈലത്തിലോ മറ്റോ കൂടുതൽ ട്യൂബി സാനിറ്റോറിയത്തിലോ മറ്റോ ഏജ്ഡ് ഹോംസിൽ താമസിക്കുന്നവർ, വിഗാൻസ്, വെജിറ്റേറിയൻ, പ്യുവർ വെജിറ്റേറിയൻ, ഈവൺ പാല് പോലും കഴിക്കാത്ത വിഗാൻസിന്, ഇവർക്കൊക്കെ ഇവരൊക്കെ കൂടുതൽ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരാൻ സാധ്യതയുള്ള ഗ്രൂപ്പിൽപ്പെട്ടതാണ്. സൈൻസ് ആൻഡ് സിംപ്റ്റംസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ ക്ഷീണം, എപ്പോഴും രോഗം വരിക, എപ്പോഴും ഇൻഫെക്ഷൻസ് വരിക, മുടി കൊഴിയുക, ബോൺ പുറം വേദന, സന്ധികളിൽ വേദന, ഡിപ്രഷൻ, വൂണ്ട് ഹീലിംഗ്, മുറിവ് പറ്റിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ താമസം വരിക, എല്ല് പെട്ടെന്ന് ഒടിയുക, ഫ്രാക്ചേഴ്സ് നടക്കുക, ഹെയർ ലോസ് പറഞ്ഞു കഴിഞ്ഞു, മസിൽ പെയിൻ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ പല പല ലക്ഷണങ്ങളല്ല. ഏതാണ്ട് എല്ലാ അവയവങ്ങളും ഒരു ഒരു കാരണമില്ലാണ്ട് നിങ്ങൾക്ക് ക്ഷീണം സംഭവിക്കുക, ഇതുപോലെ ഒരു കാരണമില്ലാതെ വേദന പല വിധത്തിൽ വേദന തോന്നുക, ഡിപ്രഷൻ തോന്നുക, മുടി കൊഴിച്ചിൽ ഉണ്ടാവുക, സന്ധി വേദന ഉണ്ടാവുക, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് യു ഷുഡ് ഹാവ് എ ബ്ലഡ് ചെക്കപ്പ് ഇൻക്ലൂഡിങ് വൈറ്റമിൻ ഡി. അത് മാത്രമല്ല കാരണം ഉണ്ടാവുക, ദിസ് ഈസ് വൺ ഓഫ് ദി മെയിൻ കോസസ്. ഇതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി മുഖേന ഉണ്ടാവുന്നത്. കുട്ടികളിൽ ഉണ്ടാവുന്ന റിക്കറ്റ്സ് കാണാം, നമുക്ക് എല്ലാവർക്കും അറിയാം ബോലെക്സ് എന്ന് പറയുന്നത്, അതുപോലെ എല്ലിൻ്റെ ഉറപ്പ് കുറഞ്ഞിട്ടുള്ളത്, അത് അഡൽസിലും വരാം. ഇതേപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട്. ടോക്സിസിറ്റി എക്സ്ട്രീംലി റയർ ആണ്. ഞാൻ പറഞ്ഞ പോലെ 150 നാനോഗ്രാമിലും കൂടുതൽ ഉണ്ടെങ്കിൽ ടോക്സിസിറ്റി വരുള്ളൂ. നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഈ വൈറ്റമിൻ ഡി ലെവലിനെ കൺട്രോൾ ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നമ്മൾ സാധാരണ നിലയ്ക്കുള്ള ഈ പറഞ്ഞ ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ടോക്സിറ്റി വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ ചില പ്രത്യേക സിറ്റുവേഷനിൽ വരാം, കാരണം തെറ്റിദ്ധാരണ കൊണ്ട് അല്ലെങ്കിൽ ഫാർമസിസ്റ്റ് പറഞ്ഞ ഇത് എഴുതി കൊടുത്ത് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് വളരെ വലിയ ഡോസ് ചെറിയ കുട്ടികൾക്ക് കൊടുത്തിട്ട് വളരെ റയർ ആയിട്ട് ഇത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് വെരി റയർ. 150-ലും മീതെ എന്തൊക്കെയാണ്, കാൽസ്യം ലെവല് കൂടും, അത് പ്രധാനമാണ്. അപ്പൊ അത് വൈറ്റമിൻ ഡി കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ മറ്റ് കാൽസ്യം സപ്ലിമെന്റ്സ് അധികം കഴിക്കാതിരിക്കാൻ നല്ലത്, അൺലെസ് യു ഹാവ് ഗോട്ട് സം സൈൻസ് ഓഫ് ഓസ്റ്റിയോമലേഷ്യ ഓർ റിക്കറ്റ്സ്. അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒരു കാൽസ്യം സപ്ലിമെന്റ് ആവശ്യമില്ല എന്നാണ് പറയുക. ശരിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പല ലക്ഷണങ്ങളുണ്ട്, ഇൻക്ലൂഡിങ് റീനൽ സ്റ്റോൺസ് ആൻഡ് കിഡ്നി ഫെയിലിയർ ഇഫ് ഇറ്റ് ഈസ് വെരി ഹൈ ആൻഡ് ഇറ്റ് ഹസ് ഗോൺ ടു വെരി ഹൈലി ടോക്സിക് ലെവൽ. ഇത് പേടിച്ചിട്ടാണ് പലപ്പോഴും വൈറ്റമിൻ ഡിയുടെ ഡോസ് ശരിയായിട്ട് കൊടുക്കാത്തത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു 150 നാനോഗ്രാമിലും കൂടുതൽ പോകണം. അത് പോവുക എന്നുള്ളത് ഇറ്റ്സ് വെരി റയർ. ആൻഡ് മറ്റ് എന്തെങ്കിലും കിഡ്നിക്കോ അല്ലെങ്കിൽ ലിവറിനോ മറ്റോ പ്രശ്നമുള്ളവർക്കാണ് അത് കൂടുതൽ കണ്ടുവരാറുള്ളത്. ഇത് മോണിറ്റർ ചെയ്യാം, ടോക്സിസിറ്റി ഉണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാം. ഈ ലക്ഷണങ്ങൾ മാത്രമല്ല, പാരാതൈറോയിഡ് ഹോർമോൺ അതിന്റെ ലെവല് വളരെയധികം കുറഞ്ഞു പോകുന്നു ഇത് വൈറ്റമിൻ ഡി കൂടുന്തോറും.
അതുപോലെ അയണൈസ് കാൽസ്യം ലെവൽ വിൽ ബി വെരി ഹൈ ഇത് കൂടുമ്പോൾ. ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ മഗ്നീഷ്യവും വിറ്റാമിൻ K2 കൂടുതൽ വെള്ളം, ഹൈഡ്രേഷൻ ആൻഡ് ലിമിറ്റഡ് ഡയറ്ററി കാൽസ്യം ഇൻടേക്ക്. നമ്മൾ വൈറ്റമിൻ ഡി കഴിക്കുന്നുണ്ടെങ്കിൽ ദീസ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻ്റ് ടു അവോയ്ഡ് ടോക്സിസിറ്റി. ഇത് ആരോ പറഞ്ഞ ഒരു ഒരു വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ നമ്മൾ വൈറ്റമിൻ ഡി കുറഞ്ഞിരിക്കുമ്പോൾ ടോക്സിസിറ്റിയെ കുറിച്ച് പേടിച്ചുകൊണ്ട് ഈ നമ്മൾ സപ്ലിമെന്റ് കൊടുക്കാതിരിക്കുന്നത്, വളരെയധികം ദാഹിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിച്ച് മരിക്കുന്നു തോന്നുമ്പോഴും ഈ വെള്ളം കുടിച്ചാൽ ഞാൻ അതിൽ മുങ്ങി മരിക്കുമെന്ന് വിചാരിക്കുന്ന പോലെയാണെന്ന് പറയുന്നത്. ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് ഓൺലി. സോഴ്സസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. സൺലൈറ്റ് ഇസ് ദി മെയിൻ സോഴ്സ്. ഫുഡിൽ നിന്നുള്ള സോഴ്സസ് ആണ് കോഡ് ലിവർ ഓയില്, ഫിഷ്, സാൽമൺ, നമ്മുടെ മത്തി, പിന്നെ ഈ സപ്ലിമെന്റ്സ്, സെറിയൽസ്, ലിവർ, ബീഫ്, എഗ് യോക്ക്, ചീസ്, ഇതെല്ലാം സപ്ലിമെന്റ്സ്. പക്ഷെ ഒന്നോർക്ക, സൂര്യപ്രകാശത്തിൽ നിന്നാണ് 80% കിട്ടുന്നത്, 20% മാത്രമേ ഫുഡിൽ നിന്ന് കിട്ടുന്നുള്ളൂ അൺലെസ് യു ആർ ടേക്കിംഗ് സപ്ലിമെന്റ്സ്. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. കൂടുതൽ പ്രായമായവർക്കും മറ്റ് കാര്യങ്ങൾ, നമ്മളുടെ വിറ്റമിൻ ഡി ലെവൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സൂര്യപ്രകാശം കൊള്ളണോ വിറ്റമിൻ ഡി കിട്ടിയ പോലെ? വേണം. അത് ഇപ്പോ ഈ UAE-ലൊക്കെ ആണെങ്കിൽ ഈ സമ്മറില് സൂര്യപ്രകാശം 10 മണിക്കും ഏത് സമയത്താണ് കൊള്ളുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ് ഈ UVB റേസ് കിട്ടുന്നത്. അപ്പൊ 10 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് മാത്രമാണ് നമ്മള് വൈറ്റമിൻ ഡി നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. ഏറ്റവും നല്ല അത് സമയം 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കാണ്. അതിപ്പോ ഈ ചൂടുകാലത്ത് അതിന് പറ്റില്ല, കാരണം സൺസ്ട്രോക്ക് അടിക്കും. വാട്ട് യു ഷുഡ് ഡു ഈസ് ചൂടുകാലത്ത് യു ടേക്ക് സപ്ലിമെന്റ്. പക്ഷെ ആ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് അതിരാവിലത്തെ വെയിലും അല്ലെങ്കിൽ വൈകിട്ടത്തെ വെയിലും കുറച്ചു നേരം പോയി നിൽക്കുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇപ്പോൾ ബാൽക്കണിയിൽ ഇടയ്ക്കൊന്ന് പുറത്ത് പോയി വരുന്നത് നല്ലതാണ്. ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ വരുന്ന വൈറ്റമിൻ സൂര്യപ്രകാശത്തിൽ വൈറ്റമിൻ UVB റേസ് ഉണ്ടാവില്ല. സോ യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് വൈറ്റമിൻ ഡി. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി സൺ എക്സ്പോഷറിന് വൈറ്റമിൻ ഡി അല്ലാതെ മറ്റ് പല ഇതും ഉണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. വൈറ്റമിൻ ഡി കിട്ടുന്നതിന് 10-3 ഇടയ്ക്ക് കൊള്ളണം എന്ന് പറഞ്ഞു. അതിന് പുറമെ നമ്മൾ അതിരാവിലത്തെ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഇത് കൊള്ളുന്നത് ഒഴിവാക്കേണ്ട കാര്യമില്ല. കാരണം എന്താന്ന് പറഞ്ഞാല് ദർ ആർ മെനി അതർ ബെനിഫിറ്റ്സ് ആൽസോ. ഇത് അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ്. നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ സ്കിന്നിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ചെല്ലുമ്പോൾ നൈട്രിക് ഓക്സൈഡിന്റെ പ്രവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബ്ലഡ് വെസൽസിനെ ഡയലേറ്റ് ചെയ്യും, ബ്ലഡ് പ്രഷറിനെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ബ്ലഡ് പ്രഷറിനെ നോർമലൈസ് ചെയ്യാനും സൂര്യപ്രകാശം കൊള്ളുന്നത് നല്ലത് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ, ഈ അയൺ, അതിനെ വാഹകരായ സെല്ലുകളുടെ മെറ്റബോളിസം, അതിൻ്റെ ഒരു വിഭജനവും നടക്കുന്നുണ്ട് ചെറിയ തോതിൽ ആണെങ്കിലും. അതിനു പുറമെ കണ്ണിലും സ്കിന്നിലും കൂടുതൽ ഈ അൽഫ മെലനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഈ അൾട്രാവയലറ്റ് റേസ് കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മുടെ ഹൈപ്പോതലാമസിലെ ആർക്വേറ്റ് ന്യൂക്ലിയസ് എന്ന് പറയുന്ന അവിടെ പോയിട്ട് ഒരു ന്യൂറോൺ ഉണ്ട്, നമ്മുടെ പ്രോ ഓപ്പിയോ മെലനോകോർട്ടിൻ റിസ്പോൺസീവ് ന്യൂറോൺസ് എന്ന് പറഞ്ഞിട്ട് അത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫുഡ്, ഭക്ഷണം കഴിക്കാനുള്ള ആർത്തി കുറയും, തടി കുറയ്ക്കാനുള്ള ഏറ്റവും തടി കൂടാൻ ഒരു കാരണം സൂര്യപ്രകാശം കിട്ടാത്തതാണെന്നുള്ളതിൻ്റെ ഒരു ഒരു പോയിന്ററാണത്. ഇപ്പോൾ തടിയുള്ളവർ ഇടയ്ക്ക് സൂര്യപ്രകാശം കൊള്ളുന്നത്, വെയിലത്ത് പോയി നിൽക്കുന്നത് കൂടുതലുള്ള ഭക്ഷണം കുറയ്ക്കാൻ വളരെ സഹായിക്കും. 5 to 30 minutes വരെയാണ് സൺ എക്സ്പോഷർ വേണ്ടത്. വളരെ ഫെയർ ആയിട്ടുള്ളവർക്ക് 15 minutes മതിയാവും. 10-3 ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആഴ്ചയിൽ 2 to 3 വരെ ആയാലും മതി. കയ്യിലും കാലിലും പുറത്തും ഏകദേശം ഒരു 20-40% ബോഡി ഏരിയയിലെങ്കിലും കൊള്ളണം എന്നാണ് പറയുക. അത് പലപ്പോഴും ആൾക്കാർക്ക് പറ്റാല്ല. അറ്റ്ലീസ്റ്റ് 20% ബോഡി ഏരിയയിൽ യു ഷുഡ് എക്സ്പോസ് ടു സൺലൈറ്റ്. ഇനി എൻഹാൻസ് സൺ എക്സ്പോഷർ പല ഇതും ഉണ്ട്. അതായത് കൂടുതൽ നമ്മൾ ഒരുമിച്ച് ഇപ്പോൾ പ്രത്യേകിച്ച് വെളുത്ത സ്കിന്നുള്ളവർക്ക് സ്കിൻ ക്യാൻസർ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കൂടുതൽ നേരം കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കൊള്ളുന്നത്
അഭികാമ്യല്ല. അപ്പൊ അവര് അവർക്ക് പലപ്പോഴും നമുക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താന്ന് പറഞ്ഞാല്, അവർക്ക് മാത്രമല്ല എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇവിടെ കൂടുതൽ ചൂടുള്ള സമയത്ത് 10:00-3:00 ഒരുമിച്ച് നിൽക്കാതെ, പലപ്പോഴായിട്ട് ചെറിയ ചെറിയ തോതിൽ 1 മിനിറ്റ് പോയി നിൽക്കുക, 2 മിനിറ്റ് പോയി നിൽക്കുക, എന്നിട്ട് ഉള്ളിലേക്ക് പോരാ, പിന്നെ കുറച്ച് ചൂട് കുറഞ്ഞു വരുമ്പോ ആ സമയം കൂട്ടി കൂട്ടി കൊണ്ടുവരാം. പക്ഷെ ഒരുമിച്ച് നിൽക്കണ്ട, പലപ്പോഴായിട്ട് പോയി വരാം. അപ്പൊ അതിന്റെ സൈഡ് ഇഫക്റ്റ് കുറയാനുള്ള, ഈ സൂര്യപ്രകാശം കൊണ്ടുണ്ടാവുന്ന സൈഡ് ഇഫക്റ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. മറ്റ് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, ചിലപ്പോ ഈ വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ അത്ര അധികം പാടില്ലാത്തത്. സാർക്കോഡേഴ്സ് എന്ന് പറയുന്നത് കിഡ്നി സ്റ്റോൺസ് ഉള്ളവര് വളരെ ശ്രദ്ധാപൂർവ്വം കാൽസ്യം ലെവലും വൈറ്റമിൻ ഡി ലെവലും പാരാതൈറോയിഡ് ഹോർമോൺ ലെവലും അതുപോലെ തന്നെ മറ്റ് ഇതെല്ലാം അവര് യൂറിക് ആസിഡ് ലെവൽ ഇതെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചികിത്സിക്കാനായിട്ട്. മറ്റ് കിഡ്നി രോഗങ്ങൾ ഇതൊക്കെ ഉള്ളവർക്ക് അതുപോലെ ക്രോണിക് ഡിസീസ് വരാനുള്ള പ്രധാന കാരണങ്ങൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സമീകൃത ആഹാരം, മറ്റു കാര്യങ്ങളും, ജീൻസും ഇതെല്ലാം, അതിന്റെ കൂടെ വിറ്റാമിൻ ഡി ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് രോഗമായി നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ, അതുപോലെ ഡോക്ടർമാരാണെങ്കിൽ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എനിക്ക് എന്തുകൊണ്ട് ഈ രോഗം വന്നു, അതിന്റെ പ്രധാന കാരണം. ഇതിപ്പോ വൈറസ് മുഖേനയാണ് COVID-19 എന്നാണ് നമുക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് ആ വൈറസ് എന്നെ എങ്ങനെ ബാധിച്ചു, എന്തുകൊണ്ട് എന്റെ ശരീരത്തിന് അതിനെ ഫൈറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ഫ്ലൂ എന്തുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ടാണ് എന്റെ ശരീരത്തിൽ പല സ്ഥലത്തും പഴുപ്പ് വരുന്നത് ഇടയ്ക്കിടയ്ക്ക്, എന്തുകൊണ്ടാണ് എന്റെ മുടി കൊഴിഞ്ഞു പോകുന്നത്, അതെന്തുകൊണ്ടാണ്? ഗോ ബിയോണ്ട് ദി ഒബ്വിയസ്. എന്തുകൊണ്ടാണെന്ന് അതിന്റെ ബേസിക് കാരണത്തിലേക്ക് പോവുക. ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്യുന്നുണ്ടോ ഈ രോഗം എനിക്ക് വരാനായിട്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാരണം എന്തായിരിക്കും, അതെങ്ങനെയാണ് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുക? ഈ ചോദ്യങ്ങൾ, ഈ 3 പ്രധാന ചോദ്യങ്ങൾ നമ്മൾ സ്വയം ചോദിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളെയും തടുക്കാനും തടയാനും നമുക്ക് കഴിയും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. വിറ്റാമിൻ ഡിയുടെ കാര്യത്തിൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ക്രീനിങ്, ഇത് ഇനി മറ്റേ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരികയാണ്. അതായത് ഈ സ്ക്രീനിങ് ഇതൊക്കെ ചെയ്തിട്ട് പല സ്റ്റഡീസ്, വളരെ ചുരുക്കം സ്റ്റഡീസ്, മറ്റേ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചുരുക്കം സ്റ്റഡീസേ ഉള്ളൂ. വിറ്റാമിൻ ഡി ഇതൊന്നുമായിട്ട് യാതൊരു ബന്ധമില്ല, മറ്റുള്ള സ്റ്റഡീസൊക്കെ തെറ്റാണ്, ക്യാൻസറായിട്ട് ബന്ധമില്ല, ഡയബറ്റീസ് ആയിട്ട് ബന്ധമില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം ഇതിനെല്ലാത്തിനും കാരണം ഒരു കാരണമല്ല, വിറ്റാമിൻ ഡി മാത്രമല്ല. ഇറ്റ് ഇസ് ഓൺലി എൻ അസോസിയേഷൻ, ഇറ്റ് ഇസ് നോട്ട് എ കോസ്. അപ്പൊ അത് കോസ് അല്ല, വിറ്റാമിൻ ഡി കാരണമല്ല, എങ്ങനെ ഉണ്ടാവുന്ന കണ്ടെത്തിയിട്ട് യാതൊരു കാര്യമില്ല. ദാറ്റ് ഇസ് എ റോങ് തിങ്. വിറ്റാമിൻ ഡി അങ്ങനെ അല്ല അതിനെ കുറിച്ച് പഠിക്കേണ്ടത്. അതാണ് ഈ ഇത്തരത്തിലുള്ള സ്റ്റഡീസിന്റെ ഏറ്റവും വലിയ കുഴപ്പവും ന്യൂനതയും അവിടെയാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവർക്കും വിറ്റാമിൻ ഡി പ്രിസ്ക്രൈബ് ചെയ്യണമെന്നൊരു ചോദ്യം വന്നേക്കാം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കണ്ട, ഏത് രോഗം വന്നാലും വിറ്റാമിൻ ഡി പ്രിസ്ക്രൈബ് ചെയ്തുകൂടെ, ചെയ്യണം എന്നാണ് ഞാൻ പറയുക. പക്ഷെ ചെയ്യുന്നതിന് മുൻപ് വിറ്റാമിൻ ഡി ലെവൽ ചെക്ക് ചെയ്തിട്ട് ചെയ്യായിരിക്കും നല്ലത്. കാരണം ലെവലിനനുസരിച്ച് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. വിറ്റാമിൻ ഡി ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, ഒരു സമീകൃത ആഹാരവും ശരിയായിട്ടുള്ള ഹെൽത്തി ലൈഫ് സ്റ്റൈലും വേണം. ലെവൽസ് വി ഷുഡ് എയിം ഫോർ 40-60 nanogram per mL വരെയായിട്ട് നമ്മൾ നോക്കണം. അതിൽ ചിലവർ നാനോ മോൾ എന്ന് പറഞ്ഞ പഴയ ഒരു ഇതും കൂടി നോക്കാം, നാനോ മോൾ പെർ ലിറ്റർ. ഇത് നാനോഗ്രാം പെർ എം എൽ ആണ് നമ്മൾ സാധാരണ ഇപ്പൊ നോക്കുന്നത്. അതിൽ 40-60 nanogram വരെ വേണം. 40 × 2.5 ഗുണിച്ചാൽ കിട്ടുന്നതാണ് നാനോമോൾ. 40 nanogram എന്ന് ഇക്വലന്റ് ആയിട്ടുള്ളത് 100 nanomol ആണ്. ചില ലാബറട്ടറികളിൽ നാനോമോൾ ആയിട്ട് പറയാറുണ്ട്. പലരും അത് കണ്ടിട്ടോ എനിക്ക് വളരെ നല്ല ഇതുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വരും. പക്ഷെ അത് ഡെഫിഷ്യന്റ് ആയിരിക്കും. ഡിവൈഡഡ് ബൈ നാനോമോൾ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 2.5 ആണ് നാനോഗ്രാം ആയിട്ട് കിട്ടുക. അപ്പൊ പ്ലീസ് റിമെമ്പർ ദാറ്റ്. അവർ ഏതാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിരിക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വിറ്റാമിൻ ഡി സപ്ലിമെന്റ് കഴിച്ചു കഴിഞ്ഞാലും യു ഷുഡ് ടേക്ക് സൺലൈറ്റ് ആൾസോ. ശരിക്കുള്ള ഒരു കറന്റ് റെക്കമെൻഡേഷൻ പറയുന്നത് 1000 to 4000 വരെ ഇന്റർനാഷണൽ യൂണിറ്റ്സ് ആണ് നമ്മൾ ഓരോ ദിവസം എടുക്കേണ്ടത്. അതിലും കൂടുതൽ ഡെഫിഷ്യന്റ് ആണെങ്കിൽ അതിലും കൂടുതൽ 6000 വരെ എടുക്കാൻ വളരെ ഇതായിട്ട്. വിറ്റാമിൻ D3 ഈസ് പ്രിഫേർഡ് ഓവർ വിറ്റാമിൻ D2. ബെസ്റ്റ് ടൈം ഫോർ സൺ എക്സ്പോഷർ ഈസ് 10 to 3 ഒക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് വിറ്റാമിൻ ഡി ഇസ് നോട്ട് എൻ ഓപ്ഷണൽ സപ്ലിമെന്റ്. വേണമെങ്കിൽ എടുത്താൽ മതി, കുറച്ചല്ലേ ഉള്ളൂ, എടുക്കുമ്പോൾ എടുക്കാം, കുറച്ച് നാളെടുത്തു ഇനി നിർത്താം, അങ്ങനെയല്ല. ഇറ്റ്സ് എ നോൺ നെഗോഷ്യബിൾ സെല്ലുലർ നെസസിറ്റി. ദർ ഇസ് നോ നെഗോഷിയേഷൻ, ഇറ്റ് ഇസ് എ മസ്റ്റ്. ഇറ്റ് ഇസ് എ മസ്റ്റ്. പലരും പറയാറുണ്ട് എത്ര നാൾ മരുന്ന് കഴിച്ചു, ഞാൻ അതിന്റെ കോഴ്സ് കഴിഞ്ഞു. ദർ ഇസ് നോ കോഴ്സ് ഫോർ വിറ്റാമിൻ ഡി. അതിന്റെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് ആണ്.
നമ്മള് കാറിന്റെ പെട്രോള് റിസർവിലായി കഴിഞ്ഞാല് ഫുൾ ടാങ്ക് അടിച്ചിട്ട് അത് ജീവിതകാലം മുഴുവൻ ഈ കാർ ഓടിക്കൊണ്ടിരിക്കുന്നത് കരുതാൻ പറ്റും. വീണ്ടും റിസർവിലേക്ക് പോകും. ഇതന്നെയാണ് സംഭവിക്കുന്നത്. വിറ്റാമിൻ ഡി എടുത്തു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് നോർമൽ ആയിട്ടുണ്ട് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് പോയി വീണ്ടും രോഗങ്ങൾ വരും. ദാറ്റ് ഷുഡ് നെവർ ഹാപ്പൻ. നമ്മൾ ശരിയായിട്ടുള്ള ഡോസ് ഡെഫിഷ്യന്റ് അങ്ങനെയുള്ള ഹയർ ഡോസ് എടുത്തു കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മെയിൻ്റനൻസിലേക്ക് പോകണം. കാർ ഓടണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പെട്രോൾ ഒഴിച്ചുകൊണ്ടിരിക്കണം, ശരിയായ രീതിയിൽ ഒഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് ഓർക്കുക. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എൻ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് അവർ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. ഞാൻ സ്പെഷ്യൽ ഈ ടോക്കിന് ഇത്രയും നേരം ഐ തിങ്ക് ഓൾമോസ്റ്റ് 2.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. സോറി ഫോർ ദാറ്റ്. സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവരോട് യൂട്യൂബ് എടുത്തിട്ട് ഇത് വാച്ച് ചെയ്യാൻ പറയും. ഇറ്റ് ഈസ് ഈ 4 പേരോട് എനിക്ക് നന്ദിയുണ്ട്. കോളിക്ക് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർ റോബർട്ട് ഹീനി, പുള്ളി 2016 88-ാമത്തെ വയസ്സിൽ നിര്യാതനായി. പക്ഷെ ഹി ഹാസ് ഡൺ വണ്ടർഫുൾ വർക്ക് ഓൺ വിറ്റാമിൻ ഡി ആൻഡ് ബോൺ ബയോളജി ലൈക്ക് കോളിക്. നമ്മളുടെ സ്വന്തം ഡോക്ടർ പി കെ ശശിധരൻ ഉണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും ഫോർമർ ഡീൻ ഫാക്കൽറ്റി ഓഫ് മെഡിസിൻ. ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ വിറ്റാമിൻ ഡിയെ കുറിച്ചും അതിൻ്റെ ക്ഷയരോഗത്തിൽ വിറ്റാമിൻ ഡിയുടെ പങ്കിനെ കുറിച്ചും ഉള്ള പഠനം നടത്തി പ്രസിദ്ധീകരിച്ച അദ്ദേഹമാണ്. അദ്ദേഹം ഇന്നും വിറ്റാമിൻ ഡിയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പിന്നെ ഡോക്ടർ രേണു മാത്താനി, പൂനെയിൽ നിന്നുള്ള കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ആണ്. ഷീ ഹാസ് ഗിവൺ വെരി വെരി വണ്ടർഫുൾ ടോക്സ് ഓൺ യൂട്യൂബ്. മറ്റു പലരും ഉണ്ട്, വളരെയധികം പേരുണ്ട്. ഞാൻ കുറേയധികം റെഫറൻസ് ഓരോ സ്ലൈഡിലും കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ചില പ്രത്യേകിച്ച് ഇതാണ് ഡോക്ടർ ശശിധരന്റെ പ്രധാനപ്പെട്ട 1-2 അത് B12 കുറിച്ചും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. മറ്റ് റെഫറൻസ് മുൻപ് പറയാത്ത ചില റെഫറൻസ് ആണിത്. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ സ്റ്റേയിങ് വിത്ത് അസ്. സോറി ഫോർ ടേക്കിംഗ് സച്ച് എ ലോങ് ടൈം. ഹോപ്പ് ഐ ഡി നോട്ട് ബോർ യു. ബോർ ചെയ്തിട്ടുണ്ടെങ്കിലും ക്ഷമിക്കുക, ഇത് നിങ്ങളുടെ ജീവിതത്തിനും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യത്തിനും വളരെ അത്യാവശ്യമാണ്. താങ്ക് യു. താങ്ക്സ് ലോട്ട്. ഈ വൈറ്റമിൻ ഡിയെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, സ്റ്റഡി അമംഗ് എത്നിക് ഗ്രൂപ്പ്സ്. അതായത് എസ്പെഷ്യലി ഈ ഇനുവിറ്റ് ക്രൗഡ്, ഈ അലാസ്ക ആ ഏരിയയിലുള്ളവരെ വെച്ചിട്ട്. അപ്പം ഈ എസ്കിമോ ക്രൗഡ്, അപ്പൊ എസ്കിമോ ക്രൗഡില് അവർക്ക് ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി കുറവായിരുന്നെങ്കിലും അവരില് കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ഒന്ന്. രണ്ടാമത് ഇപ്പൊ ഈ സൺലൈറ്റ് ആൻഡ് എത്നിക് ഗ്രൂപ്പ്സിലെ സ്കിന്നും UV അബ്സോർപ്ഷനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ ഈ ഇവർക്ക് ഒരുപാട് സൺലൈറ്റ് എക്സ്പോഷർ കിട്ടാൻ ചാൻസ് കുറവാണ്. ദോ ദേ ഹാവ് സൺലൈറ്റ്, കാരണം അവിടുത്തെ എക്സ്ട്രീം വെതേഴ്സ് കാരണം. അത് കഴിഞ്ഞ് അവിടെ അവർ നടത്തിയ ഒരു സ്റ്റഡിയിൽ അവർക്ക് ഈ റെസ്പിറേറ്ററി ഡിസീസസ് വന്നടുത്ത് അവർക്ക് ആക്ച്വലി അവർ നടത്തിയ സ്റ്റഡിയിലൊന്നും വൈറ്റമിൻ ഡി ആയിരുന്നില്ല അതിന്റെ ഒരു മേജർ റീസൺ എന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു. വേറൊരു ഓൾറെഡി സോ ദാറ്റ് സ്റ്റഡി. അതില് അതിന് ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാവുന്നത്, കാരണം ഇപ്പോ ഐ തിങ്ക് യു നോ അബൌട്ട് നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡില് ജീവിക്കുന്ന ആൾക്കാർ, നമ്മുടെ നേപ്പാളിലും നേപ്പാളിലുള്ളവരും അതുപോലെ ഈവൻ സൗത്ത് അമേരിക്കയിൽ പോയാലും നമ്മുടെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കുറെ നാളുകൾ ഇപ്പോ അവരെ സ്റ്റേച്ചർ കംസ് ഇൻ സച്ച് എ വേ, കാരണം ഓക്സിജൻ ലെവൽ കുറവായതുകൊണ്ട് ആ കിട്ടുന്ന ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് അവരെ ചെസ്റ്റ് ബിക്കംസ് എക്സ്പാൻഡിങ്, ആ സ്റ്റാച്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പിജനറ്റിക്സ് എന്ന് പറയുന്നത് നമ്മള് നമ്മുടെ അന്തരീക്ഷത്തിനനുസരിച്ച് കിട്ടുന്ന അതിനനുസരിച്ച്. സോ വാട്ട് മേ ബി ഹാപ്പനിങ് ഈസ് ജനറ്റിക്കലി ദേ ഹാവ് ബീൻ മോഡുലേറ്റഡ് ടു സർവൈവ് വിത്ത് എ ലോ ലെവൽ ഓഫ് വിറ്റാമിൻ ഡി. അതായിരിക്കും ഒന്ന്. രണ്ടാമത് ദേ ഈറ്റ് ലോട്ട്സ് ഓഫ് ഫിഷ്. സോ ഈ ഇതിന്റെ ലെവൽ കുറവാണെങ്കിലും ഡെയിലി ദേ മേ ബി ഗെറ്റിംഗ് ദി വൈറ്റമിൻ ഡി സപ്ലിമെന്റ്സ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് ദേ ഡോണ്ട് ഗെറ്റ് ടൈം ടു സർക്കുലേറ്റ് ഇൻ ദി ബ്ലഡ്, കാരണം അപ്പോൾ തന്നെ യൂട്ടിലൈസ് ചെയ്ത് പോവാണ്. ദാറ്റ് കുഡ് ബി ആൾസോ ബി മെയിൻ റീസൺ. സോ ദർ ആർ മെനി റീസൺ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്റ്റഡീസിലെല്ലാത്തിലുമുള്ള ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാല് ദിസ് ഇസ് എ എസെൻഷ്യൽ സെല്ലുലർ നെസസിറ്റി. ആ സെല്ലുലർ നെസസിറ്റി അത് രോഗത്തിന് അതില്ലെങ്കിൽ രോഗത്തിന് കാരണമാവില്ല എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമല്ല. ബിക്കോസ് ദർ ആർ സോ മെനി തൗസൻഡ്സ് ഓഫ് സ്റ്റഡീസ് സേയിങ് ദാറ്റ് ദർ ഇസ് എ റിലേഷൻഷിപ്പ്. ഇവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നത്, ഇപ്പം
ഇവിടെ എനിക്കൊന്ന് അതുപോലെ ബി ബി സിയില് വന്നൊരു കാര്യമാണ്, ഇപ്പം ഈ വൈറ്റമിൻ ഡി വീക്ക്നെസ് വന്നതുകൊണ്ടാണോ കോവിഡ് വന്നേ, അല്ലെങ്കിൽ ഈ വൈറ്റമിൻ ഡി കോഡ് വന്നവരിൽ കൊടുത്താൽ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആകുമോ എന്നുള്ളത്. ഇപ്പം സയന്റിഫിക് അഡ്വൈസറി കമ്മിറ്റി ഓൺ ന്യൂട്രീഷൻ ദേ ഹാവ് ബീൻ റിവ്യൂയിങ് ദാറ്റ് ആൻഡ് ഇപ്പോഴും അതിനൊരു ഇൻസഫിഷ്യന്റ് എവിഡൻസ് എന്നുള്ളതാണ് അവർ പറയുന്ന. I understood, I have seen all these studies. ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അവിടെ തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എവിഡൻസ് ബേസ്ഡ്, ഈ എവിഡൻസ് നോക്കി നടന്നു കഴിഞ്ഞാല് ഇതിൽ എവിഡൻസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് നോക്കണം. അതുകൊണ്ടാണ് നമ്മൾ ബേസിക് നമ്മുടെ മെറ്റാബോളിസവും ബേസിക് സെല്ലുലർ മോളിക്കുലർ ബയോളജിയും നോക്കുന്നത്. ഈ ബേസിക് സെല്ലുലർ മെറ്റാബോളിസം നോക്കിക്കഴിഞ്ഞാല് കോവിഡില് തന്നെ ദർ ആർ സോ മെനി ഹൺഡ്രഡ്സ് ഓഫ് സ്റ്റഡീസ് ഗോയിങ് പ്രൂവിങ് അവിടുത്തെ ഒരു മേജർ ഇഷ്യൂ വരുന്നത് ഈ രണ്ടിടത്തും ഇങ്ങനെ ഡിഫറൻസ് ഇൻ രണ്ട് രീതിയിലുള്ള ഇതും വരുന്നുണ്ട്. അപ്പോ നമുക്ക് വാഷിംഗ്ടൺ പോസ്റ്റിലൊക്കെ ആണെങ്കിലും വന്നിട്ടുള്ളതാണ് ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആൻഡ് ബയസ്ഡ് റിപ്പോർട്ട്സ് ബിക്കോസ് ദേ ആർ ബീയിങ് ഫണ്ടഡ് ബൈ ദ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഇപ്പം ഈ ഫ്രാൻസിൽ അവരെ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ നിർത്തി ബിക്കോസ് ഗിലിയഡ് കെയിം അപ്പ് വിത്ത് ആൻ ഇഷ്യൂ ആൻഡ് ലാൻസറ്റ് ആർട്ടിക്കിൾ വന്നിട്ട് അതിനെതിരെ ഭയങ്കരമായിട്ട് ഇഷ്യൂ ആയത്. അപ്പൊ ഈ എവിഡൻസ് ബേസ്ഡ് മെഡിസിനിൽ ഇങ്ങനത്തെ റിപ്പോർട്ട്സ് വരുമ്പോ ഇതിനകത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നോക്കിയിട്ടാണോ? അപ്പൊ നമ്മൾ എങ്ങനെ ഈ രണ്ട് റിപ്പോർട്ട്സ് വരുമ്പോഴും നമ്മൾ ഉറപ്പിക്കും ഈ പറഞ്ഞതാണ് ജെനുവിൻ അല്ലെങ്കിൽ ആ പറഞ്ഞതല്ല ജെനുവിൻ എന്നുള്ളത്? ഹൗ വിൽ യു കം ടു കൺക്ലൂഡ് ഓൺ ദാറ്റ്? അവിടെയാണ് നമ്മളിപ്പോ നമ്മൾ പറഞ്ഞ കാര്യം. അതായത് ഇങ്ങനത്തത് വരുമ്പോ നമ്മള് നോർമൽ മോളിക്കുലർ ബയോളജിക്കും സെല്ലുലർ ബയോളജിക്കും എതിരായിട്ട് ഒരു സ്റ്റഡി വന്നു കഴിയുമ്പോ ദെൻ വി ഹാവ് ടു കൺസിഡർ ദി ബേസിക് മെറ്റബോളിസം ദാറ്റ് ഇസ് ടേക്കിംഗ് പ്ലേസ്. ബേസിക് മെറ്റബോളിസത്തിന് എതിരായിട്ടാണ് വരുന്നെങ്കിൽ വി കനോട്ട് ടേക്ക് ഇറ്റ്.